നാല് പ്രധാന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം പ്രധാനമായ മറ്റൊരു പോയിന്റ് കൂടി ഉയർത്തി ഞാൻ എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആരോപണം, സാക്ഷിമൊഴികളിലുള്ള വൈരുദ്ധ്യം. ചില മുസ്ലിം പ്രഭാഷകർ ഉയർത്തുന്ന, ക്രൈസ്തുവിന്റെ ക്രൂശീകരണത്തിന് വിരോധമായി ഉയർത്തുന്ന ഒന്നാമത്തെ ആരോപണം, ക്രൈസ്തവർ സമർപ്പിക്കുന്നതായ സാക്ഷിമൊഴി അഥവാ വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷങ്ങളിൽ സുവിശേഷങ്ങൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്നത് ഇപ്രകാരമാണ്, സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ സാക്ഷ്യം സത്യമായി അംഗീകരിക്കാൻ സാധ്യമല്ല. സത്യമായി അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആ സാക്ഷിമൊഴി തള്ളിക്കളയുകയും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുകയും വേണം എന്നുള്ളതാണ്. ആ ഒന്ന് രണ്ട് വൈരുദ്ധ്യങ്ങളിലേക്ക് നോക്കുന്നതിന് മുമ്പ് വൈരുദ്ധ്യത്തിന്റെ നിർവചനം തന്നുകൊണ്ട് അത് ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, സമരക്കാരെ പോലീസ് വെടിവെച്ചു എന്ന മലയാള മനോരമയും സമരക്കാരെ രണ്ട് പ്രാവശ്യം പോലീസ് വെടിവെച്ചു എന്ന് മാതൃഭൂമിയും എഴുതിയാൽ അത് വൈരുദ്ധ്യമാവുമോ? അതോ മാതൃഭൂമി നമുക്ക് മലയാള മനോരമയേക്കാൾ അല്പം കൂടെ വിവരണങ്ങൾ നൽകുന്നു എന്നുള്ളതാകുമോ? സാമാന്യമായി ചിന്തിക്കുന്ന ഏവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് വൈരുദ്ധ്യമല്ല, വിവരണങ്ങളിലുള്ള വ്യത്യാസമാണ്. അല്പം കൂടെ വിവരണങ്ങൾ നമുക്ക് നൽകുകയാണ്. വൈരുദ്ധ്യത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ഒരേ വിഷയത്തിൽ ഒരേ അർത്ഥത്തിൽ ഒരേ സമയത്ത് പരസ്പര വിരുദ്ധമായ വാചകങ്ങൾ പറയുന്നതിനെയാണ് വൈരുദ്ധ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവരണങ്ങളിലുള്ള വ്യത്യാസം അത് വൈരുദ്ധ്യമാവുകയില്ല. അപ്രകാരമെങ്കിൽ ഈ സഹോദരന്മാർ ഉയർത്തുന്നതായ ചില വൈരുദ്ധ്യങ്ങളിലേക്ക് നോക്കി, വൈരുദ്ധ്യമെന്ന് ആരോപിക്കുന്നതിൽ ചില വ്യത്യാസങ്ങളിലേക്ക് നോക്കി, എന്തുകൊണ്ട് ഇപ്രകാരമുള്ള വ്യത്യാസങ്ങൾ ആവശ്യമാണെന്നുള്ളതും തെളിയിച്ചുകൊണ്ട് അടുത്ത ആരോപണങ്ങളിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുയർത്തുന്നതായ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഉദാഹരണം, മത്തായി സുവിശേഷം 26:57 കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കയ്യഫാസിന്റെ അടുക്കിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, യോഹനാന്റെ സുവിശേഷം 18:13 അതിന്റെ 13 കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നാമതായി കയ്യഫാസിന്റെ അമ്മായിയപ്പൻ അന്നാസിന്റെ അടുക്കിലേക്ക് പോയി എന്ന് പറയുന്നു. യോഹനാൻ പറയുന്നില്ല കയ്യഫാസിന്റെ അടുക്കിലേക്ക് പോയില്ല എന്ന്. യോഹനാൻ പറയുന്നത് ആദ്യമേ ഹന്നാസിന്റെ അടുക്കിലേക്ക് പോയി, അതിനുശേഷം കയ്യഫാസിന്റെ അടുക്കിലേക്ക് പോയി. ഇതൊരു വൈരുദ്ധ്യമാണോ? ഇതൊരു വൈരുദ്ധ്യമല്ല. ഒന്നാമതായി കയ്യഫാസിന്റെ അമ്മായിയപ്പൻ അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയെന്ന് യോഹനാൻ വളരെ വ്യക്തമാക്കുമ്പോൾ മത്തായി നമുക്ക് നൽകുന്ന വിവരം കയ്യഫാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ്. ഇതെന്തുകൊണ്ടുണ്ടായി എന്ന് ഞാൻ തുറന്ന് ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇത് വിവരണത്തിലുള്ള ഒരു വ്യത്യാസം മാത്രമാണ്. ഇതിനെ വൈരുദ്ധ്യം എന്ന് പറയുവാൻ സാമാന്യ ബുദ്ധികൾക്ക് കഴിയില്ല. രണ്ട്, മത്തായി സുവിശേഷം 26:69-75 വാക്യങ്ങളിൽ പത്രോസ്ലീഹ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയും മുമ്പ് കോഴി കൂവി എന്ന് പറയുമ്പോൾ, മാർക്കോസിന്റെ സുവിശേഷം 14:66-72 വാക്യങ്ങളിൽ കോഴി രണ്ടു വട്ടം കൂവി എന്ന് പറയുന്നു. ഇത് വൈരുദ്ധ്യമാണോ അതോ വിവരണങ്ങളിലുള്ള വ്യത്യാസമാണോ? ഇത് വിവരണങ്ങളിലുള്ള വ്യത്യാസമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതെന്തുകൊണ്ട് അത്യാവശ്യമായിരിക്കുന്നു എന്നുള്ളത് ഞാൻ തുടർന്ന് പറയുന്നതാണ്. മറ്റൊരു ഉദാഹരണങ്ങളെ ഞാൻ ചൂണ്ടിക്കാട്ടട്ടെ. മത്തായിയുടെ സുവിശേഷം 27:45-50 വാക്യങ്ങളിൽ മത്തായി അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അവസാന വാചകമെന്ന് മത്തായി പറഞ്ഞിട്ടില്ല. മത്തായി അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏലി ഏലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നാകുമ്പോൾ, യോഹനാൻ എല്ലാം നിവർത്തിയായി എന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ തൃക്കയിൽ പരമേൽപ്പിക്കുന്നു എന്നും പറയുന്നു. ഇത് വൈരുദ്ധ്യമാണോ? എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് ആദ്യം
എലി എലി ലമ്മാ ശദബ്താനി എന്ന് പറഞ്ഞതിന് ശേഷം, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞതിന് ശേഷം, പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ? അത് വിവരണങ്ങളിലുള്ള വ്യത്യാസമാണ്. വൈരുദ്ധ്യം എന്ന് പറയണമായിരുന്നുവെങ്കിൽ യോഹനാൻ പറയണമായിരുന്നു, കർത്താവായ യേശു ക്രിസ്തു എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞില്ല എന്ന്. അത് വൈരുദ്ധ്യമാകുമായിരുന്നു. ഇത് വൈരുദ്ധ്യമല്ല, ഇത് വിവരണങ്ങളിലുള്ള വ്യത്യാസമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള വിവരണങ്ങളിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്? ലോകപ്രസിദ്ധ നിയമപണ്ഡിതനായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോ സ്കൂളിന്റെ സ്ഥാപകനായ പ്രൊഫസർ സൈമൺ ഗ്രീൻലീഫ്, അദ്ദേഹത്തിന്റെ കൃതി എ ട്രീറ്റീസ് ഓൺ ദ ലോ ഓഫ് എവിഡൻസ് എന്നുള്ള കൃതി നിയമപണ്ഡിതന്മാരുടെ അടുക്കൽ ഇന്നും ഒരു ആധികാരിക ഗ്രന്ഥമാണ്. അദ്ദേഹം സുവിശേഷങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന 4 സുവിശേഷങ്ങളെയും നിയമത്തിന്റെ മാനദണ്ഡം ഉപയോഗിച്ച് പരിശോധിക്കുകയും അദ്ദേഹം ഒരു ബുക്കെഴുതുകയും ചെയ്തു, ദ ടെസ്റ്റിമണി ഓഫ് ഇവാഞ്ചലിസ് ദ ഗോസ്പെൽസ് എക്സാമിൻഡ് ബൈ ദ റൂൾസ് ഓഫ് എവിഡൻസ്. ഇദ്ദേഹത്തെക്കാൾ കവിഞ്ഞ് നിയമപണ്ഡിതന്മാരുടെ ഇടയിൽ തെളിവുകൾക്കൊരു മറ്റൊരു പണ്ഡിതനില്ല. അദ്ദേഹം നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷങ്ങളെ ആരാഞ്ഞ് പഠിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് സാക്ഷിമൊഴികളിൽ വ്യത്യാസം ആവശ്യമാണ്. ഞാനത് വിവരിക്കാം. സാക്ഷിമൊഴികളിൽ അടിസ്ഥാനപരമായ ഐക്യതയും, ശ്രദ്ധിച്ച് കേൾക്കണം, സാക്ഷിമൊഴികളിൽ അടിസ്ഥാനപരമായ ഐക്യതയും ഉപരിതലത്തിലുള്ള വ്യത്യാസവും നിയമപണ്ഡിതന്മാർ പ്രതീക്ഷിച്ചിരിക്കും. അടിസ്ഥാനപരമായ ഐക്യതയും ഉപരിതലത്തിലുള്ള വ്യത്യാസവും. എന്തുകൊണ്ടാണ് ഉപരിതലത്തിലുള്ള വ്യത്യാസം അവർ പ്രതീക്ഷിക്കുന്നത്? അതിന് കാരണം വിദ്യാഭ്യാസം, സാക്ഷികളുടെ വിദ്യാഭ്യാസം, വ്യക്തിത്വം, വീക്ഷണം എന്നിവ വ്യത്യാസമാണ്. വിദ്യാഭ്യാസ വ്യക്തിത്വ വീക്ഷണങ്ങളുടെ വ്യത്യാസത്തിൽ അവരുടെ സാക്ഷിമൊഴികളിൽ വ്യത്യാസം കണ്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അവരുടെ സാക്ഷിമൊഴിയെ സംശയിക്കും. കാരണം എന്ത്? ഒരു ഡോക്ടറിന്റെ ശൈലിയിൽ സാധാരണക്കാരനായ ഒരാൾക്ക് സാക്ഷിമൊഴിക്ക് നൽകുവാൻ കഴിയുമോ? ഒരു ഡോക്ടറും അഥവാ വൈദ്യനായ ലൂക്കോസും സാധാരണ ഒരു ശിഷ്യനായിരുന്ന യോഹനാനും ഒരുപോലെ സാക്ഷിമൊഴി നൽകിയാൽ കോടതി സംശയിക്കും. ഇവർ പരസ്പരം ആലോചിച്ച് കൂടിയാലോചിച്ച് നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമായി നടത്തുന്ന സാക്ഷിമൊഴിയാണ് എന്ന്. അടിസ്ഥാനപരമായ ഐക്യതയും ഉപരിതലത്തിലുള്ള വ്യത്യാസവും കോടതി സാക്ഷിമൊഴികളിൽ പ്രതീക്ഷിച്ചിരിക്കും എന്ന് ഞാനല്ല പറഞ്ഞത്, സൈമൺ ഗ്രീൻലീഫ്. അടിസ്ഥാനപരമായ ഐക്യത സുവിശേഷങ്ങളിലെ സാക്ഷിമൊഴികളിൽ ഉണ്ടോ? ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ പൊന്ത്യാസ് പിലാത്തോസിന്റെ കാലത്ത് പൊന്ത്യാസ് പിലാത്തോസിന്റെ മുമ്പാകെ വിതരണം ചെയ്തുവെന്നും പീലാത്തോസ് ജനസമ്മർദ്ദത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വിധി കൽപ്പിച്ചെന്നും ഉള്ള കാര്യത്തിൽ, അഥവാ അടിസ്ഥാനപരമായ കാര്യത്തിൽ, മത്തായും ലൂക്കോസും യോഹനാനും മർക്കോസും ഒരുപോലെ ഐക്യതയുള്ളവരാണ്. മത്തായി സുവിശേഷം 27:20-26, മർക്കോസിന്റെ സുവിശേഷം 15:1-10-15 വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 23:20-25 വരെയുള്ള വാക്യങ്ങൾ, യോഹനാന്റെ സുവിശേഷം 19 അതിന്റെ 13-16 വരെയുള്ള വാക്യങ്ങൾ. ഈ 4 സുവിശേഷങ്ങളിലും ഒരുപോലെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ പൊന്ത്യാസ് പീലാത്തോസിന്റെ കാലത്ത് പൊന്ത്യാസ് പീലാത്തോസിന്റെ മുമ്പാകെ വിചരണ ചെയ്യുകയും പൊന്ത്യാസ് പീലാത്തോസ് ജനസമ്മർദ്ദത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അടിസ്ഥാനപരമായ ഐക്യത. എന്നാൽ അത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടുവെന്നും ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്നും ഈ 4 സുവിശേഷന്മാരും ഒരുപോലെ സമ്മതിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അവൻ ക്രൂശിൽ മരിച്ചു. അടിസ്ഥാനപരമായ ഐക്യത. എന്നാൽ അത് മാത്രമല്ല, ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അരിമത്തിയയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു എന്നുള്ള കാര്യത്തിലും
നാലുപേരും ഒരുപോലെ സമ്മതിച്ചിരിക്കുകയാണ്. മത്തായി സുവിശേഷം 27:57-61 വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 15:42-46 വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 23:50-56 വാക്യങ്ങൾ, യോഹനാന്റെ സുവിശേഷം 19:38-42 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, മരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം അരിമത്തിയയിലെ യോസെഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിലും നാല് സുവിശേഷകരും ഒരുപോലെ യോജിച്ചിരിക്കുന്നു. അടിസ്ഥാനപരമായി അവർക്ക് ഐക്യതയുണ്ടോ? കോഴികൂവിയ കാര്യത്തിൽ അവർക്ക് വ്യത്യാസം കാണും. അടിസ്ഥാനപരമായ ഐക്യത അവർക്കുണ്ട്. എന്നാൽ വിശുദ്ധ പുതിയ നിയമത്തിൽ ഈ നാല് സുവിശേഷങ്ങൾ മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റിയും കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയും പ്രതിപാദിക്കുന്നത്. ക്രൂശീകരണത്തെ പറ്റി മാത്രം കുറഞ്ഞത് 78 വാക്യങ്ങളെങ്കിലും മറ്റുള്ള ലേഖനങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണമായി അപ്പോസ്തല പ്രവൃത്തി 4:10, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രേനായ യേശുക്രിസ്തു, നിങ്ങൾ ക്രൂശിച്ചവനും. കൊലോസ്യ ലേഖനം 1:20, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. ഫിലിപ്പിയ ലേഖനം 2:8, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. ഇവിടെ എല്ലാം നാം കാണുന്നത് അവർ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചു എന്നുള്ളതിന് മറ്റുള്ള ലേഖനങ്ങളിലെ സാക്ഷ്യമാണ്. ഇപ്രകാരം 78 വാക്യങ്ങളെങ്കിലും ക്രൂശീകരണത്തെ പറ്റി തന്നെയുണ്ട്. കൂടാതെ കുറഞ്ഞത് 58 വാക്യങ്ങളെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയുമുണ്ട്. ഉദാഹരണത്തിന് റോമാലേഖനം 4:25, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ. ഗലാത്യ ലേഖനം 1:1, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച. 1 തെസ്സലോനി 5:10, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇപ്രകാരം കുറഞ്ഞത് 58 വാക്യങ്ങൾ, 78ഉം 58ഉം കൂടെ കൂട്ടിയാൽ 136 വാക്യങ്ങൾ ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും ഉടനീളം സാക്ഷ്യം വഹിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അവൻ ക്രൂശിൽ മരിച്ചു. ഈ 136 വാക്യങ്ങളിൽ ഒരു വാക്യം പോലുമില്ല. ശ്രദ്ധിക്കണം, 136 വാക്യങ്ങൾ പുതിയ നിയമനം സാക്ഷ്യമായി അവതരിപ്പിക്കുമ്പോൾ ഒരൊറ്റ വാക്യം പോലും കർത്താവായ യേശുക്രിസ്തു ക്രൂശിച്ചില്ല, അവൻ ക്രൂശിൽ മരിച്ചില്ല എന്ന് സാക്ഷ്യം പറയുന്നില്ല. അടിസ്ഥാനപരമായ വൈരുദ്ധ്യം, വ്യത്യാസം ഒന്നിലുമില്ല. എന്നാൽ ഉപരിതലത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നാം മുമ്പ് തന്നെ കണ്ടുകഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഞാൻ മുമ്പ് പറഞ്ഞു, വൈദ്യനായ ലൂക്കോസ് എഴുതുമ്പോൾ അതൊരു വൈദ്യന്റെ ശൈലിയിലായിരിക്കും. സൈമൺ ഗ്രീൻലീഫ്, അദ്ദേഹം ഞാൻ മുമ്പ് ഉദ്ധരിച്ച പണ്ഡിതൻ, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ ഒരു വൈദ്യന്റെ പ്രത്യേക ശൈലി ഉടനീളമുണ്ട്. ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 8:2, മർക്കോസിന്റെ സുവിശേഷം 1:26 ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ വൈദ്യനായ ലൂക്കോസ് അത് പ്രത്യേകം എടുത്തു വിവരിക്കുകയാണ്. കുഷ്ഠം നിറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം അത് വിവരിക്കും, കാരണം അദ്ദേഹം വൈദ്യനാണ്. കൊലോസിയർ 4:14 പ്രകാരം ലൂക്കോസ് വൈദ്യനാണ്. മത്തായി സുവിശേഷം 12:9, മർക്കോസിന്റെ സുവിശേഷം 3:1 കൈവരണ്ട മനുഷ്യൻ എന്ന് വെറുതെ പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 6:6 വലത്ത് കൈ വരണ്ട മനുഷ്യൻ എന്ന് പ്രത്യേകം വൈദ്യനായ ലൂക്കോസ് എടുത്തു പറയുകയാണ്, കാരണം അതൊരു വൈദ്യന്റെ ശൈലിയാണ്. മരിച്ച ബാലിക എഴുന്നേറ്റു എന്ന മത്തായി സുവിശേഷം 9:25 മാർക്കോസിന്റെ സുവിശേഷം 5:42 പറയുമ്പോൾ വൈദ്യനായ ലൂക്കോസ് പറയുന്നത് അവളുടെ ആത്മാവ് അവളിൽ തിരികെ വന്നു. അദ്ദേഹം അത് പ്രത്യേക കാരണം പറയുകയാണ്, അത് വൈദ്യന്റെ ശൈലിയാണ്. ഈ വൈദ്യനായ ലൂക്കോസ് ആണ് എഴുതുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അറസ്റ്റിനെ പറ്റിയും
മരണത്തെ പറ്റിയും എഴുതുമ്പോൾ വൈദ്യനായ ലൂക്കോസ് ആണ് എഴുതുന്നത്. അവൻ അതിവേദനയാൽ പ്രാണവേദനയാൽ വിയർപ്പു തുള്ളികൾ രക്തമയത്തോടുകൂടി വന്നു. അത് വൈദ്യനായ ലൂക്കോസിന്റെ നിരീക്ഷണമാണ്. വൈദ്യനായ ലൂക്കോസ് മറ്റുള്ള ശിഷ്യന്മാർ ഉറങ്ങിയെന്ന് പറയുമ്പോൾ വൈദ്യനായ ലൂക്കോസ് പ്രത്യേകം എടുത്തു പറയുകയാണ്, അവർ അതിഭാരത്താൽ ഉറങ്ങി. ഉറങ്ങുന്നതിന്റെ കാരണം വൈദ്യനായ ലൂക്കോസ് എഴുതും. അപ്രകാരമുള്ള സാക്ഷിമൊഴികളുടെ വ്യത്യാസം സാക്ഷിമൊഴികളെ ചോദ്യം ചെയ്യുകയല്ല, അത് സാക്ഷിമൊഴികളെ ഊട്ടിയുറപ്പിക്കുകയാണ്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം എടുത്തു നോക്കൂ. മർക്കോസിന്റെ സുവിശേഷം പൊതുവെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് പത്രോസിന്റെ പ്രസംഗങ്ങളിൽ നിന്നും പ്രസംഗ കുറിപ്പുകളിൽ നിന്നും തയ്യാറാക്കിയ ഒരു സുവിശേഷമാണ്. കാരണം ഒന്നാം അധ്യായത്തിൽ തന്നെ പത്രോസിനെ ശിഷ്യനായി സ്വീകരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ പത്രോസിനെ ശിഷ്യനായി സ്വീകരിക്കുന്നുവെങ്കിൽ അതേ ഒന്നാം അധ്യായത്തിൽ തന്നെ നാം കാണുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തു പത്രോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയും പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുകയും ചെയ്ത കാര്യം. അതേപോലെ പത്രോസ് ഇല്ലാത്തതായ രംഗങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇല്ലേ ഇല്ല. സൈമൺ ഗ്രീൻലീഫ് പറയുന്നത് പത്രോസിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്, സ്വന്തം തെറ്റുകളെ പെരുപ്പിച്ച് കാണിക്കുകയും നന്മകളെ കുറച്ചാക്കി കാണിക്കുകയും ചെയ്യുന്ന ധന്യനായ അപ്പോസ്തലനാണ് പത്രോസ്. അദ്ദേഹം തന്റെ തെറ്റുകളെ പറ്റി എഴുതുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുവെന്ന് അദ്ദേഹം എഴുതുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കൂടുതലായിട്ട് അദ്ദേഹം വിവരിക്കുമോ ഇല്ലയോ? നിങ്ങൾ ആലോചിക്ക. അപ്പോസ്തലനായ പത്രോസ് സ്വന്തം തെറ്റിനെ പറ്റി പറയുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിലാണ് നാം വായിക്കുന്നത് കോഴി രണ്ടു വട്ടം കൂവി. പത്രോസ് പറയുകയാണ്, കോഴി ഒരു വട്ടം കൂവിയപ്പോൾ എനിക്ക് ആലോചിക്കാമായിരുന്നു, എന്നാൽ ഞാൻ തെറ്റുകാരനാണ്, കോഴി രണ്ടു വട്ടം കൂവി. മറ്റ് ശിഷ്യന്മാർ കോഴി കൂവി എന്ന് മാത്രം പറഞ്ഞ് അവസാനിക്കുമ്പോൾ തന്റെ തെറ്റിനെ വിവരിച്ച് കാണിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പത്രോസ്. യോഹനാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. യോഹനാന്റെ സുവിശേഷം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ പറയുവാനായുണ്ട്, എന്നാൽ അതെല്ലാം എഴുതി തീർക്കുവാനായി സാധ്യമല്ലല്ലോ. ഒട്ടനവധി കാര്യങ്ങൾ പറയുവാനായുണ്ടെന്ന് പറഞ്ഞ ശിഷ്യൻ, കർത്താവിന്റെ പ്രിയ അരുമ ശിഷ്യൻ, മറ്റെല്ലാ ശിഷ്യന്മാരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ അവനെ വിട്ടോടിയപ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന ശിഷ്യൻ, ഈ ശിഷ്യൻ ഒരു സുവിശേഷം എഴുതുകയാണെങ്കിൽ മറ്റുള്ള സുവിശേഷകന്മാർ പറഞ്ഞത് ആവർത്തിക്കുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കിനി ഒട്ടനവധി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടെന്ന്. ഒട്ടനവധി കാര്യങ്ങൾ പറയുവാനായി ഉണ്ടെന്ന് പറഞ്ഞ സുവിശേഷകൻ ഒരു സുവിശേഷം എഴുതുകയാണെങ്കിൽ ന്യായമായി നാം ആലോചിച്ച് മനസ്സിലാക്കാമെന്നത് മറ്റുള്ളവർ എഴുതിയത് അദ്ദേഹം എഴുതുവാൻ ശ്രമിക്കുകയില്ല. മറ്റുള്ളവർ എഴുതാതെ വിട്ടുപോയ കാര്യങ്ങൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണം എങ്ങനെയായിരിക്കാം? അത് ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരുടെ വീക്ഷണമായിരിക്കാം. കർത്താവിന്റെ മൊഴികളിൽ സുവിശേഷം, യോഹനാന്റെ സുവിശേഷത്തിൽ നാം നോക്കുമ്പോൾ അത് ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഒരാളുടെ വീക്ഷണമാണ്. എനിക്ക് ദാഹിക്കുന്നു, ആരോട് പറയുന്നതാണ്? ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരോട് പറയുന്നതാണ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ആരോട് പറയുന്നതാണ്? ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരോട് പറയുന്നതാണ്. എല്ലാം നിവർത്തിയായി, ആരോട് പറയുന്നതാണ്? അത് മെല്ലെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരോട് പറയുന്നതാണ്. മറ്റു സുവിശേഷകന്മാർ മറ്റു മൊഴികൾ പറയുമ്പോൾ അവൻ അലറിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ആൾ കേൾക്കുന്നതാണ്. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ആൾ എഴുതുമ്പോൾ ആ വീക്ഷണമാണ്. അങ്ങ് ദൂരെ മാറി നിൽക്കുന്ന ആൾ എഴുതുമ്പോൾ ആ വീക്ഷണമാണ്. ഈ വ്യത്യാസങ്ങളെ എടുത്ത് വൈരുദ്ധ്യങ്ങളെന്ന് അവതരിപ്പിക്കുന്നവരെ പറ്റി നമുക്ക് എന്തു പറയുവാനാണുള്ളത്? ഈ വ്യത്യാസങ്ങൾ അനുവദനീയമെന്നല്ല, അത് അനിവാര്യമാണ്, അത് അത്യാവശ്യമാണ്. ഈ വ്യത്യാസങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സാക്ഷിമൊഴികളെ ഇതൊരു ഗൂഢാലോചനയുടെ സാക്ഷിമൊഴികളായി ഏത് കോടതിയും തള്ളിക്കളയുമായിരുന്നു. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 600 വർഷങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദ് നബി സുറ 4:157
ഈ ക്രൂശീകരണത്തെ പറ്റിയും മരണത്തെയും അങ്ങ് നിഷേധിച്ചു, അഥവാ നിഷേധിച്ചെന്ന് തോന്നുന്നതായ ഒരു വാക്യം നമുക്കുണ്ട്. ക്രൂശീകരണത്തെ പറ്റിയും മരണത്തെ പറ്റിയും നാലേ നാല് വാക്യങ്ങളാണ് ഖുറാനിൽ നമുക്കുള്ളത്. പുതിയ നിയമത്തിൽ 136 വാക്യങ്ങളുള്ളപ്പോൾ ഒരടിസ്ഥാനപരമായ വൈരുദ്ധ്യവുമില്ല എന്ന് നാം കണ്ടു. എന്നാൽ നാലേ നാല് വാക്യങ്ങൾ അവതരിപ്പിക്കുന്ന ഖുറാനിൽ അടിസ്ഥാനപരമായ രണ്ട് വൈരുദ്ധ്യങ്ങളെങ്കിലും ഉണ്ട്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കുകയാണ്. പിന്നെ മുസ്ലിം സഹോദരി സഹോദരന്മാർ, ഞാനത് ഖുറാന്റെ മേൽ അടിച്ചേൽപ്പിച്ച വ്യാഖ്യാനമാണെന്ന് പറയുവാതിരിക്കുവാൻ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പണ്ഡിതനായ അൽ തബാരി, ഇത് അൽ തബാരിയുടെ ഹിസ്റ്ററി ഓഫ് അൽ തബാരി വോളിയം നാലിൽ കർത്താവായ ദ സ്റ്റോറി ഓഫ് ജീസസ് ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മറ്റു മൂന്ന് വാക്യങ്ങളെ വ്യാഖ്യാനിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വ്യാഖ്യാനിച്ച് വൈരുദ്ധ്യം കൽപ്പിച്ചു എന്ന് പറയരുത്. വൈരുദ്ധ്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചരിത്രകാരൻ തന്നെയാണ്. ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. സൂര 19:31-33 വരെയുള്ള വാക്യങ്ങൾ, ഇത് ഖുറാന്റെ ഭാവനയിലുള്ള യേശു പറയുന്നതാണ്. ഞാൻ എവിടെയാണെങ്കിലും അവൻ എന്നെ അനുഗ്രഹീതനായിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമൊത്രയുമേയും നമസ്കരിക്കുവാനും, നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കണം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമൊത്രയും നമസ്കരിക്കുവാനും, ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമസ്കരിക്കുവാനും സക്കാത്ത് കൊടുക്കുവാനും എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിക്കാതെ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ന് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുകയാണ്, മരിക്കാതെ, ഉയർത്തെഴുന്നേൽക്കാതെ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹം സ്വർഗത്തിൽ എന്താ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഇസ്ലാം സഹോദരന്മാർ സാധാരണയായി പറയാറുണ്ട്, ഇത് കർത്താവ്, ഇത് യേശു ക്രിസ്തു എഴുതി ഈശോ മശിഹ തിരിച്ചു വന്നതിന് ശേഷം മരിച്ച് വീണ്ടും എടുക്കപ്പെടുന്നതാണ് എന്ന്. എന്നാൽ സൂര 19:15 വായിച്ചാൽ യോഹനാൻ സ്നാപകൻ ഇതേ കാര്യം ഇതേ സീക്വൻസിൽ പറയുകയാണ്. യോഹനാൻ സ്നാപകൻ ഇനിയും തിരിച്ചു വന്ന് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആരും പറയുകയല്ല. ഈ സീക്വൻസ് ന്യായമായി വായിച്ചാൽ അത് അതുപോലെ തന്നെ വിശ്വസിക്കേണ്ടതാണ്. ബാക്കിയെല്ലാം അതിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വന്തം വ്യാഖ്യാനങ്ങളാണ്. മറ്റൊരു വാക്യം ഞാൻ വായിക്കുകയാണ്, സൂര 3:55. അള്ളാഹു അരുളിയ സന്ദർഭം, ഈസാ നിനക്ക് നിന്റെ ആയുഷ്കാലം പൂർത്തിയാക്കി തരും, സത്യനിഷേധികളുടെ ആരോപണങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ പരിശുദ്ധനാക്കി വെക്കും, മാത്രമല്ല നിന്നെ പിൻപറ്റിയവരെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ, നിന്നെ നിഷേധിച്ചവരെക്കാൾ ഉന്നത പദവിയിൽ നിർത്തും. പുനരുദ്ധാന നാൾ വരെ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയ ശിഷ്യന്മാരായിരിക്കാം ഉന്നത സ്തുതിയിൽ നിൽക്കുന്നത്. പിന്നെ എന്റെ അടുക്കിലേക്ക് തന്നെയാണല്ലോ നിങ്ങൾ തിരിച്ചു വരുന്നത്. നിങ്ങൾ ഭിന്നിച്ചിരുന്ന വിഷയങ്ങളെ അപ്പോൾ ഞാൻ വിധിയർപ്പിച്ചുകൊള്ളാം. ഇത് വായിച്ചു കേട്ടിട്ട് ഇതിനെ ക്രൂശിനെ നിഷേധിക്കുന്നതായോ കർത്താവായ യേശു ക്രിസ്തു മരിച്ചില്ലെന്ന് പറയുന്നതായോ വാക്യമുണ്ടോ? അതില്ല, അത് വ്യക്തമായിട്ടും ഇതിലില്ല. ഇനി ഇതൊന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വ്യാഖ്യാനത്തിന്റെ ഏക സാധ്യത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയ ശിഷ്യന്മാർ അവർ പുനരുദ്ധാന നാൾ വരെ ഉയർന്ന സ്തുതിയിലിരിക്കും, അഥവാ അവരായിരിക്കും പ്രിവേലി ചെയ്യുന്നത്. ഇന്ന് പ്രിവേലി ചെയ്ത സുവിശേഷം, ശിഷ്യന്മാരുടെ സുവിശേഷം ഏതാണ്? അത് നമ്മുടെ കൈവശം ഇരിക്കുന്ന പുതിയ നിയമമാണ്. ആ പുതിയ നിയമം പ്രിവേലി ചെയ്യുമെന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുതിയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രിവേലി ചെയ്യുമെന്നാണ് അല്ല പറഞ്ഞിട്ടുള്ളത്. എന്തു തന്നെയായിരുന്നാലും അതിൽ ക്രൂശിച്ചിട്ടില്ലെന്നോ മരിച്ചിട്ടില്ലെന്നോ പറയുന്നില്ല. മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്, സൂര 5:116-120 വരെ. നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോട് യാതൊന്നും കൽപ്പിച്ചിട്ടില്ല. ഇതും ഖുറാന്റെ ഭാവനയിലുള്ള ക്രിസ്തു പറയുന്നതാണ്. അതായത് എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ വണങ്ങുക, അവർക്കിടയിൽ ഞാൻ ഉണ്ടായിരുന്ന കാലമത്രയും ഞാൻ അവരുടെ സ്ഥിതികളെയെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു.
പിന്നീട് നീ എന്റെ ആയുഷ്കാലം പൂർത്തിയാക്കിയപ്പോൾ നീ തന്നെയാണല്ലോ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അറബിക് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ, എന്റെ ഉച്ചാരണം ക്ഷമിക്കണം, വാഫ എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആയുഷ്കാലം പൂർത്തിയാക്കുന്നവരെയും. വാഫ എപ്പോഴൊക്കെയും ഖുറാനിൽ അള്ളാഹുവിനെയോ ദൂതന്മാരെയോ പറ്റി കുറിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് മരണത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഉദാഹരണങ്ങൾ തരാം. സൂറ 10:104, 16:70, 39:42, 13:40, 40:77, 7:126, 16:28, 32:11 എന്നിതാദി സൂറകളിൽ നാം വായിച്ചു നോക്കുമ്പോൾ എപ്പോഴെല്ലാം ഈ പദം അള്ളാഹുവിനെയും, ഈ പദം അനേക പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴെല്ലാം അള്ളാഹുവിനെയും ദൂതന്മാരെയും പറ്റി പറയുന്നു അപ്പോഴെല്ലാം ഇത് മരണത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രം അതെന്തുകൊണ്ട് മരണത്തെ പറ്റി പ്രതിപാദിക്കുന്നതല്ല. അവസാനമായി മൂന്ന് വാക്യങ്ങൾ നാം ഇതുവരെ വായിച്ചു. ഈ മൂന്ന് വാക്യങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്യം നിങ്ങൾ കണ്ടോ അവനെ ക്രൂശിച്ചിട്ടില്ലെന്നും അവൻ മരിച്ചിട്ടില്ലെന്നും? ഇല്ല. കുറഞ്ഞ വശം നിങ്ങൾ വ്യാഖ്യാനം മുഴുവൻ തള്ളിക്കളഞ്ഞാലും ഈ മൂന്ന് വാക്യങ്ങളിൽ അങ്ങനെ ഒരു ധ്വനിയേ ഇല്ല. ആകപ്പാടെ ഉള്ളൊരു വാക്യം അത് സൂറ 4:156 മുതൽ 157 വരെയുള്ളതാണ്. അവിടെയാണ് പറയുന്നത് അദ്ദേഹത്തെ അവർ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല, യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. ഞാൻ മുമ്പ് പറഞ്ഞു, ഇപ്രകാരമുള്ള മൂന്ന് വാക്യങ്ങൾ മരിച്ചുവെന്ന് ധ്വനിയുള്ളതും ഒരു വാക്യം കൃത്യമായി മരിച്ചില്ലെന്നും പറയുമ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഇസ്ലിയോ ഫൽതബാരിയിൽ പേജ് 122 ഇബനിഷാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് വഹാബിൽ നിന്ന് അൽ തബാരി പറയുന്നത് വഹാബ് വിശ്വസിച്ചിരുന്നു, വഹാബ് എന്ന പണ്ഡിതൻ വിശ്വസിച്ചിരുന്നു, ആദ്യകാല പണ്ഡിതന്മാരിൽ വഹാബ് എന്ന പണ്ഡിതൻ വിശ്വസിച്ചിരുന്നു, യേശു ക്രിസ്തു മൂന്നാം മണിക്ക് മരിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മീറ്റിംഗ് കഴിയുമ്പോൾ വന്നാൽ മതി, ഞാൻ ഇത് ചൂണ്ടിക്കാട്ടാം. ഇത് ഞങ്ങൾ ഇറക്കിയതല്ല, ഇത് ഇസ്ലാമിന്റെ ആധികാരിക ചരിത്രകാരനാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ ഇപ്രകാരമുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വരുവാൻ തന്നെ കാരണം ഖുർആൻ വ്യക്തമായി ഒന്നും പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ്. മൂന്ന് വാക്യം അങ്ങനെയും ഒരു വാക്യം ഇങ്ങനെയും പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. എന്നാൽ 136 വാക്യങ്ങൾ പ്രഖ്യാപിക്കുന്ന പുതിയ നിയമത്തിൽ ഒരു വട്ടം പോലും പറഞ്ഞില്ല അവർ അവനെ ക്രൂശിച്ചിട്ടില്ല, അവർ അവനെ വധിച്ചിട്ടില്ല. എല്ലാ വാക്യങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, അവൻ ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്. വൈരുദ്ധ്യം ആരോപണം ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പുതിയ നിയമത്തിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ല. വിവരണങ്ങളിലുള്ള വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് വിവരണങ്ങളിൽ വ്യത്യാസം വന്നു? കാരണം സാക്ഷികളുടെ വ്യക്തിത്വത്തിലും വിദ്യാഭ്യാസത്തിലും വീക്ഷണത്തിലും വ്യത്യാസമുണ്ടെങ്കിൽ സാക്ഷിമൊഴികളിലെ വിവരണങ്ങൾ ഉപരിതലത്തിലുള്ള വ്യത്യാസം കോടതി പ്രതീക്ഷിക്കും. ഒരു വ്യക്തി അവതരിപ്പിച്ച ഖുർആനിൽ നാല് വാക്യങ്ങൾ നൽകുമ്പോൾ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അനേക ശിഷ്യന്മാർ അവതരിപ്പിച്ച പുതിയ നിയമത്തിൽ 136 വാക്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ അടിസ്ഥാനപരമായ ഒരു വൈരുദ്ധ്യവും ഇല്ല. പറഞ്ഞവസാനിപ്പിക്കുന്നതിന് മുമ്പ് സഹി ബുഖാരിയിൽ നിന്ന് ഒരു ഉദ്ധരണി കൂടെ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹി ബുഖാരി വോളിയം 9 ബുക്ക് 84 ഹദീസ് നമ്പർ 63. പ്രവാചകന്മാരിൽ ഒരുത്തനെ തന്റെ ജനം മർദ്ദിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തപ്പോൾ മുഖത്തുള്ള ചോരത്തുള്ളി തുകച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രവാചകന്മാരിൽ ഒരുത്തനെ അവന്റെ ജനം മർദ്ദിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞ വാക്യമാണ്.
കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സഹീ ബുഖാരി വോളിയം 9 ബുക്ക് 84 ഹദീസ് നമ്പർ 63. ഈ പ്രവാചകൻ ആരാണ് എന്ന് നിങ്ങൾ അങ്ങ് ചിന്തിച്ചാൽ മതി. എന്നിരുന്നാൽ എന്ന് പറഞ്ഞാൽ തബാരിയിലും ബുഖാരിയിലും ഖുറാനിൽ തന്നെയും കർത്താവായ യേശു ക്രിസ്തു മരിച്ചുവെന്നും മരിച്ചില്ലെന്നും പറയുന്നതായ സാക്ഷിമൊഴികളുണ്ട്. ഒന്നാം ആരോപണം അർത്ഥശൂന്യമാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞതുകൊണ്ട് രണ്ടാം ആരോപണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. രണ്ടാം ആരോപണം, യോനയുടെ അടയാളം എന്ത്? യോനയുടെ അടയാളം എന്ത്? മത്തായി സുവിശേഷം 12:40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, യോന കടലാനയുടെ വൈറ്റില്യ പ്രകാരമായിരുന്നുവോ അതുപോലെ തന്നെ മനുഷ്യപുത്രനും ആയിരിക്കും. ദാവ പ്രാസിംഗീരിൽ ചിലർ ചോദിക്കുന്നത്, യോന അദ്ദേഹം കപ്പലിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടോ? ജീവനുണ്ട്. മത്സ്യത്തിന്റെ വയറ്റിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടോ? അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടോ? ജീവനുണ്ട്. എന്നാൽ അതുപോലെ തന്നെ കല്ലറയിലായിരിക്കുന്ന കർത്താവിന് എപ്രകാരമാണ് നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത്? ഉത്തരം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും ചെലുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു ഗുരു ഒരു വിഷയത്തെ പറ്റി ഉപമകളിലും സദൃശ്യങ്ങളിലൂടെയും പഠിപ്പിക്കുകയും അതേ വിഷയത്തെ പറ്റി തന്നെ അദ്ദേഹം വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്താൽ ഉപമകളും സദൃശ്യങ്ങളും നിങ്ങൾ എങ്ങനെ വേണം വ്യാഖ്യാനിക്കാൻ? ഒരു ഗുരു ഒരു വിഷയത്തെ പറ്റി ഉപമകളിലും സദൃശ്യങ്ങളാലും പഠിപ്പിച്ചു. അതേ ഗുരു തന്നെ അതേ വിഷയത്തെ പറ്റി വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചു. വ്യാഖ്യാന ശാസ്ത്ര പ്രകാരം ഉപമകളെയും സദൃശ്യങ്ങളെയും നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കണം? ന്യായമായി ആലോചിച്ചാൽ ആ ഗുരു പഠിപ്പിച്ച അക്ഷരാർത്ഥത്തിലുള്ള ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ വേണം നാം ഉപമകളെയും സദൃശ്യങ്ങളെയും വ്യാഖ്യാനിക്കുവാൻ. കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തെ പറ്റി പല ഉപമകളാലും പല സദൃശ്യങ്ങളാലും പഠിപ്പിച്ചതുപോലെ അദ്ദേഹം തന്റെ മരണത്തെ പറ്റി വളരെ വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം ഞാൻ ആദ്യം ചില ഉപമകളിലേക്ക് ഒന്ന് ചൂണ്ടിക്കാട്ടാം. മത്തായിയുടെ സുവിശേഷം 12:40 മുതൽ 42 യോനയുടെ അടയാളം. യോഹനാന്റെ സുവിശേഷം 2:19 മുതൽ 21 വരെ, ഈ മന്ദിരം പൊളിപ്പീൻ, മന്ദിരത്തോട് തന്റെ ശരീരത്തെ സദൃശ്യമാക്കുന്നു. യോഹനാന്റെ സുവിശേഷം 3:14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ പിച്ചള സർപ്പത്തോട് തന്നെ മരണത്തെ സദൃശ്യമാക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21:37 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, തോട്ടക്കാരനും കുടിയന്മാരും മകനും, ഇതിലെ മകൻ മരിക്കുകയാണ്, ആ മകനോട് തന്നെ മരണത്തെ സദൃശ്യമാക്കിയിരിക്കുന്നു. യോഹനാന്റെ സുവിശേഷം 12:23 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഗോതമ്പ് മണിയോട് തന്നെ മരണത്തെ സദൃശ്യമാക്കിയിരിക്കുന്നു. ഇപ്രകാരം സദൃശ്യങ്ങളിലൂടെയും ഉപമകളിലൂടെയും തന്നെ മരണത്തെ പറ്റി പഠിപ്പിച്ച അതേ കർത്താവ് മത്തായി സുവിശേഷം 16:21 പറഞ്ഞു, മനുഷ്യപുത്രനെ അവർ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. മത്തായി സുവിശേഷം 17:22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, മനുഷ്യപുത്രനെ മൂന്നാം നാൾ അവർ കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. മത്തായി സുവിശേഷം വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്, ഇനി ആർക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മൂന്നാമതൊന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 20:19 അവർ അവനെ ക്രൂശിക്കുകയും, ഇവിടെ വളരെ വ്യക്തമായി ക്രൂശിക്കുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം.
മറ്റനേക വാക്യങ്ങളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8:31, മർക്കോസിന്റെ സുവിശേഷം 9:31, ലൂക്കോസിന്റെ സുവിശേഷം 9:22, ലൂക്കോസിന്റെ സുവിശേഷം 18:31 എന്നിതാദി വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തെ പറ്റി സംശയത്തിന് സ്ഥാനമില്ലാതെ വളരെ വ്യക്തവും കൃത്യവുമായി പഠിപ്പിച്ചു. അവരവനെ കൊല്ലണം, ക്രൂശിക്കണം, അവനെ മർദ്ദിക്കണം, മുറിവേൽപ്പിക്കണം, എന്നാൽ മരണത്തെ ജയിച്ചുകൊണ്ട് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇത്ര വ്യക്തമായിട്ട് പഠിപ്പിച്ച ഗുരുവിന്റെ ഒരു ഉപമയെടുത്ത് ഉപമയ്ക്കുള്ളിലെ അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നവർ ഈ വ്യക്തമായ പഠിപ്പിക്കലിനെ മാറ്റിവെക്കുന്നത് വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് ശരിയാണോ? അല്ല, അത് പോട്ടെ, വ്യാഖ്യാന ശാസ്ത്രം അറിയില്ലെങ്കിൽ അത് പോട്ടെ. രണ്ട് ആരോപണങ്ങളാണ് യോനയുടെ അടയാളത്തിൽ അവർ ഉയർത്തുന്നത്. ഒന്ന്, മൂന്ന് രാവും മൂന്ന് പകലും, മൂന്ന് രാവും മൂന്ന് പകലും കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടായിരുന്നു. പഴയ നിയമവും പുതിയ നിയമവും ഒന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതിന് മുമ്പ് മൂന്ന് രാവും മൂന്ന് പകലും എന്നുള്ളത് യഹൂദന്റെ ഒരു പദപ്രയോഗമാണ്. തെളിവ് എവിടെ? എസ്തേറിന്റെ പുസ്തകം 4:15 അതിന്റെ 15 മുതൽ, എസ്തേറിന്റെ പുസ്തകം 5:5 അതിന്റെ 1 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു നോക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുന്നത് എസ്തേർ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം 3 ദിവസം രാവും പകലും. 3 ദിവസം രാവും പകലും നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷനാകും. എന്നാൽ 5:1 നാം വായിക്കുന്നത് 3ാം ദിവസം എസ്തേർ രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷനായി. 3 രാവും 3 പകലും എന്നുള്ളത് യഹൂദന്റെ ഒരു പദപ്രയോഗമാണെങ്കിൽ ആ പദപ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെയും വ്യാഖ്യാനിക്കുവാൻ. അത് പോട്ടെ, യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് മരിച്ചായിരുന്നുവോ? ആദ്യത്തെ കേൾവിക്കാർ യഹൂദന്മാരായിരുന്നുവെങ്കിൽ യഹൂദന്മാരുടെ യോനയെ പറ്റിയുള്ള വ്യാഖ്യാനവും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് ക്രൈസ്തവ ലോകം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നതായ ഒരു വ്യാഖ്യാനമാണത്. യോനയുടെ 2ാം പുസ്തകം, യോനയുടെ പുസ്തകം 2:2 യോന ഒരു സ്തോത്ര പ്രാർത്ഥനയാണ്, ഒരു നന്ദി പ്രാർത്ഥനയാണ് പറയുന്നത്. 2:2 അദ്ദേഹം പറയുന്നത്, സിയോളിൽ നിന്ന് ഞാൻ അയ്യം വിളിച്ചു. സിയോളിൽ നിന്ന് ഞാൻ അയ്യം വിളിച്ചു. സിയോൾ എവിടെയാണ്? മരിച്ചവര് പോകുന്ന സ്ഥലമാണ്. 2:6 പറയുന്നത്, ഭൂമിയുടെ ഓടാമ്പലുകൾ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. 2:6 വീണ്ടും പറയുന്നത്, പ്രാണനെ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു, സിയോളിൽ ഞാൻ നിന്ന് ഞാൻ അയ്യം വിളിച്ചിരിക്കുന്നു. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കും അടച്ചിരുന്നു. ഇതുകൊണ്ട് യഹൂദന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് യോന മത്സ്യത്തിന്റെ വയറ്റിൽ മരിച്ച് 3ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. അങ്ങനെയെങ്കിൽ യോനയുടെ ഉപമ ഇനി ഉപമ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട 3ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. യോനയുടെ അടയാളം എന്നുള്ള ആരോപണവും കഴിഞ്ഞു. ആരോപണം 3, 3 മണിക്കൂർ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുക സാധ്യമാണോ? അവരുടെ അഭിപ്രായത്തിൽ 3 മണിക്കൂറല്ല, അനേക മണിക്കൂർ എടുക്കും ക്രൂശിന്മേൽ ഒരു വ്യക്തി മരിക്കുവാൻ. അങ്ങനെയെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയുന്നത് വിശ്വസനീയമാണോ? ന്യായമായ ചോദ്യമാണ്. ശാസ്ത്രീയമായി ഇതിനെന്തുത്തരമാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അലക്സാണ്ടർ മെത്രൽ എന്ന് പറയുന്നതായ ഒരു ഡോക്ടർ, കുറ്റാന്വേഷണ തെളിവുകളുടെ ഒരു ഡോക്ടർ, അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി വളരെ വ്യക്തമായി മെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നതായ ചില തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. 3 മണിക്കൂർ കൊണ്ട് മരിക്കുക സാധ്യമോ അസാധ്യമോ? അലക്സാണ്ടർ മെത്രൽ പറയുന്നത്, രംഗം 1, ഗെത്സമന തോട്ടം. ഗെത്സമന തോട്ടത്തിൽ മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 22:44 നാം വായിക്കുന്നത്, വിയർപ്പ് നിലത്ത് വലിയ ചോരത്തുള്ളി പോലെ വീണു.
മെഡിക്കൽ സയൻസ് പ്രകാരം ഇത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണെങ്കിലും അസാധ്യമായോ അസംഭവമായോ കാര്യമല്ല. അപൂർവമായി അതിവേദനയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്നതായ ഒരു കാര്യമാണ് ഗ്ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് രക്തം അധികം പോകുകയില്ലെങ്കിലും ഇങ്ങനെ വേർപ്പ് രക്തത്തുള്ളി പോലെ വന്നു കഴിഞ്ഞാൽ രക്തം അധികം പോകുകയില്ലെങ്കിലും ഇതിന്റെ ഫലമായി ത്രിക്ക് വളരെ മൃദുലമായി തീരും, സ്കിൻ വളരെ സെൻസിറ്റീവായിട്ട് മാറും. ഓർക്കണം, ഗെത്സെമനയിൽ തോട്ടത്തിൽ ഈ പ്രാണവേദനയിലായ കർത്താവിന്റെ ശരീരം ഇപ്പോൾ വളരെ മൃദുലമാണ്. രംഗം രണ്ട്, പീലാത്തോസിന്റെ അരമന. മത്തായിയുടെ സുവിശേഷം 27:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് പീലാത്തോസ് കർത്താവായ യേശുക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. റോമാക്കാരുടെ ചമ്മട്ടി കൊണ്ടുള്ള അടി എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ യൂസിബസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് റോമാക്കാരുടെ ചാട്ടവാറു കൊണ്ടുള്ള അടി കഴിയുമ്പോഴത്തേക്കും ആ ചാട്ടവാറിന്റെ അറ്റത്ത് എല്ലുകളും ഇരുമ്പ് ബോളുകളും എല്ലാം അറ്റത്തുണ്ട്. അതുകൊണ്ട് ഓരോ അടി കഴിയും തോറും മാംസം ഇങ്ങനെ കൊത്തി ഇളകി ഇളകി പോരുകയാണ്. 39 അടിയെങ്കിലും കുറഞ്ഞത് ചാട്ടവാറ് കൊണ്ട് അവരടിക്കും. ഓരോ അടി കഴിയും തോറും മാംസവും രക്തവും ഇളകി പോരുകയും യൂസിബസ് പറയുന്നത് എല്ലും ഞരമ്പും പോലും വ്യക്തമായി കാണുവാനും കഴിയുമെന്നുള്ളതാണ്. ഓർക്കണം, ഗെത്സെമനെ തോട്ടത്തിൽ വെച്ച് സ്കിന് ഇപ്പോൾ തന്നെ സെൻസിറ്റീവ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ചാട്ടവാറ് കൊണ്ട് ഇങ്ങനെ പ്രകാരമുള്ള അടികൾ ഉണ്ടാകുന്നത്. അലക്സാണ്ടർ മെത്രൽ പറയുന്നത് ഇതിൽ ചോര വളരെ അധികം നഷ്ടപ്പെടും. ഇപ്രകാരം ചോര വളരെ അധികം നഷ്ടപ്പെട്ടാൽ അദ്ദേഹം പറയുന്നത് ഹൃദയം രക്തത്തെ പമ്പ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശരീരത്തിൽ മുമ്പത്തെ പോലെ രക്തമില്ലാത്തത് കൊണ്ട് ഹൃദയത്തിന്റെ താളമിടപ്പ് മാറുകയും രക്തമില്ലാത്തത് കൊണ്ട് ലോ ബി പി ആവുകയും രക്തമില്ലാത്തത് കൊണ്ട് ദാഹം തോന്നുകയും രക്തമില്ലാത്തത് കൊണ്ട് ക്ഷീണിതനാകുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിന്റെ തുടർന്നുള്ള ക്രൂശീകരണ സംഭവത്തിൽ നാം അതെല്ലാം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ ദാഹിച്ചോ? ദാഹിച്ചു. ശ്വാസം എടുക്കുവാൻ വേണ്ടി പൊങ്ങുമ്പോൾ കാൽപാദങ്ങളിൽ അടിച്ചിരിക്കുന്ന ആണി പിന്നെയും താഴോട്ടിറങ്ങും. നാം ചിന്തിക്കണം, രക്തം വാർന്നൊഴുകിപ്പോയ കർത്താവ് എത്ര സമയം ഇങ്ങനെ, മാനുഷികമായി ചിന്തിക്കണം, രക്തം വാർന്ന് ഒഴുകിപ്പോയ കർത്താവ് എത്ര സമയം ഇങ്ങനെ ശ്വാസം എടുക്കുവാൻ വേണ്ടി മേലേക്കും ശ്വാസം വിടുവാൻ വേണ്ടി താഴേക്കും ഇറങ്ങേണ്ടതായി വരും? അധിക സമയം സാധ്യമല്ല. ക്ഷീണിക്കും തോറും ഡോക്ടർ അലക്സാണ്ടർ മെത്രന്റെ അഭിപ്രായത്തിൽ കാർബൺ രക്തത്തിൽ വരികയും അസിഡിറ്റി കൂടുകയും ഹൃദയത്താളമെടുപ്പുകൾ മാറുകയും ചെയ്യും. നാം ആരെ പറ്റിയാണ് ചിന്തിക്കുന്നത്? സ്വന്തം ജീവനെ കൊടുക്കുവാനും അത് തിരിച്ചെടുക്കുവാനും കഴിവുള്ള കർത്താവിനെ പറ്റിയാണ്. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തു ഇതേപോലെ ഒരു പ്രോസസ് തിരഞ്ഞെടുത്താൽ അതിനെയും നമുക്ക് വിമർശിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഓരോ നിമിഷവും ശ്വാസം എടുക്കുവാനുള്ള ബുദ്ധിമുട്ട് കൂറും തോറും രക്തത്തിലെ അസിഡിക്കിന്റെ അളവ് കൂടുകയും ഹൃദയത്താളമെടുപ്പുകൾ മാറുകയും അപ്രകാരം മരിക്കുകയും ചെയ്യാം എന്നാണ് അലക്സാണ്ടർ മെത്തർ പറയുന്നത്. അതുകൊണ്ട് അപ്രകാരം മരിക്കണമെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് മാത്രമല്ല അലക്സാണ്ടർ മെത്തർ പറയുന്നത്, ഇപ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള രക്തവും വെള്ളവും വ്യത്യസ്തമാകും. ജീവനുള്ള കാലത്തോളം രക്തവും വെള്ളവും ഒന്നായിരിക്കുന്നുവെങ്കിൽ ഇപ്രകാരം മരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ രക്തവും വെള്ളവും രണ്ടായി മാറും. ആ ഭടൻ കുന്തം കൊണ്ട് തന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചങ്കിലേക്ക് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറത്തു വന്നത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനേക്കാൾ ആധികാരിക ശബ്ദമാണ് എന്നാണ് ഡോക്ടർ അലക്സാണ്ടർ മെത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ക്രൂശിൽ 3 മണിക്കൂർ കൊണ്ട് മരിക്കുക സാധ്യമാണോ? സാധ്യമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് കർത്താവ് ക്രൂശിൽ വെച്ച് മരിച്ചില്ല. നമ്മൾ ഓർക്കണം, ചാട്ടവാറുകൊണ്ട് അടികൊണ്ട് ഏറ്റ കർത്താവ്, ചങ്കിലേക്ക് കുന്തം തുളച്ചു കയറിയ കർത്താവ്, അദ്ദേഹം ക്രൂശിൽ വെച്ച് മരിച്ചില്ല. ഇത് മെഡിക്കൽ സയൻസ് പ്രകാരം അസാധ്യമാണ്. എങ്കിലും നാം ഒന്ന് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു വാദത്തിന് വേണ്ടി. അദ്ദേഹത്തെ ക്രൂശിൽ നിന്ന് ഇറക്കി, ചില സുഗന്ധവർഗങ്ങളൊക്കെ കെട്ടിവെച്ച് പട്ടിണിക്കൊരു റൂമിൽ 3 ദിവസം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സൗഖ്യമായി അദ്ദേഹം വന്ന് 3ാം ദിവസം എഴുന്നേറ്റ് ഗലീലയിലേക്ക് നടന്നുപോയെന്നാണ്. ഏത് മെഡിക്കൽ സയൻസ് പ്രകാരമാണ് കുന്തം കൊണ്ട് ചങ്കിൽ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ പുറത്ത് ബാം പുരട്ടിയാൽ അകത്ത് സൗഖ്യമാകുന്നത്? ഏത് മെഡിക്കൽ സയൻസ് ആണ്? ആധുനിക മെഡിക്കൽ സയൻസിന് പോലും അത് അസാധ്യമാണ്. വാദത്തിന് വേണ്ടി വാദം ഉയർത്തുവാനല്ലാതെ ഇപ്രകാരമുള്ള വാദങ്ങളിൽ യാതൊരു അർത്ഥവുമില്ല. മെഡിക്കൽ സയൻസ് പ്രകാരം ബൈബിളിന്റെ സാക്ഷിമൊഴി നാം ഒന്നാമതായി നിയമത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് പരിശോധിച്ചു, അത് വാലിഡാണ്, അത് വളരെ ക്രെഡിബിൾ ആണ്. ബൈബിളിന്റെ സാക്ഷിമൊഴി മെഡിക്കൽ സയൻസ് പ്രകാരം നാം പരിശോധിച്ചു, അവിടെയും ഇത് തെളിഞ്ഞു വരികയാണ്. എന്നാൽ ഇതിലെല്ലാം പരാജയപ്പെടുമ്പോൾ 4ാമത് മറ്റൊരു ആരോപണം അവർ ഉന്നയിക്കാറുണ്ട്. 4ാമത്തെ ആരോപണം എന്ന് പറയുന്നത് സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മറ്റ് കൃതികൾ, സുവിശേഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റ് കൃതികൾ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? ആ മറ്റ് കൃതികളിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് എഴുതിയിട്ടില്ലയോ? അത് അംഗീകരിക്കാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ 4 സുവിശേഷം മാത്രം എന്തിനു നിങ്ങൾ അംഗീകരിച്ചു? ഒരു വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ, മറ്റ് സുവിശേഷങ്ങളെ ഒന്നും തള്ളിക്കളഞ്ഞത് ക്രൈസ്തവ സഭയല്ല, അത് സ്വയമേ തള്ളി പുറത്താക്കപ്പെട്ടതാണ്. ക്രൈസ്തവ സഭയല്ല തള്ളിക്കളഞ്ഞത്, ഞാൻ അതിന് കാരണം പറയാം. അത് സ്വയമേ പുറത്താക്കപ്പെട്ട സുവിശേഷങ്ങളാണ്. ഖുറാൻ വ്യാഖ്യതാവായ അബ്ദുള്ള യൂസഫ് അലി സുര 4:157 തെളിവ് ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ശേഖരിക്കുന്നത്. സുര 4:157 ഫുട്നോട്ട് നമ്പർ 163 ഇപ്രകാരം പറഞ്ഞു, മറ്റുള്ള സുവിശേഷങ്ങളിലെ സന്ദേശമാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം പറഞ്ഞു, അന്നുള്ള ചില സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന് ശരീരം ഉണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. അതായത് സ്വയമേ പുറത്താക്കപ്പെട്ട ചില സുവിശേഷങ്ങളുടെ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന് ശരീരമില്ലായിരുന്നു. ശരീരമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കാൻ ഒക്കും, അതുകൊണ്ടാണ് അവർ മരിച്ചില്ലെന്ന് എഴുതിയത്. ആര് പറയുന്നതാണ്? അബ്ദുള്ള യൂസഫ് അലി പറയുന്നതാണ്. മറ്റൊരു സുവിശേഷത്തെ പറ്റി അദ്ദേഹം പറയുന്നത് ക്രിസ്തു ജനിച്ചിട്ട് പോലും ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. സുര 4:157 ഫുട്നോട്ട് നമ്പർ 163 യൂസഫ് അലി എഴുതുന്നതാണ്. ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ചില സുവിശേഷങ്ങളുണ്ട്. അവര് പറയുന്നത് നമുക്കങ്ങനെ തോന്നിയതേ ഉള്ളൂ ജനിച്ചുവെന്ന്, അദ്ദേഹം ജീവിച്ചുവെന്ന് നമുക്ക് തോന്നിയതേ ഉള്ളൂ, അദ്ദേഹം സുവിശേഷം അറിയിച്ചുവെന്ന് നമുക്ക് തോന്നിയതേ ഉള്ളെങ്കിൽ അദ്ദേഹം മരിച്ചുവെന്ന് നമുക്ക് തോന്നിയതേ ഉള്ളൂ. ഇത് ചരിത്രമാണോ? ഇപ്രകാരമുള്ള ലേഖനങ്ങളെ വേദപുസ്തകത്തിൽ നാം കൂട്ടിവെക്കേണ്ടതായിട്ടുണ്ടോ? പഴയ നിയമത്തിന് വിരുദ്ധമായും ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായും, എന്തിനേറെ പറയുന്നു, ഇസ്ലാമിന്റെ തന്നെ വിശ്വാസത്തിന് പോലും എതിരായ ഇപ്രകാരമുള്ള സുവിശേഷങ്ങളിലെ തെളിവുകൾ ഹാജരാക്കുന്നത് ന്യായമാണോ എന്ന് ഈ ഇസ്ലാം പ്രഭാഷകർ ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ അവർ മറ്റൊരു സുവിശേഷം എടുത്തുകൊണ്ട് വരുന്നത് ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ ഏത് കൃതിയിലും അവർക്ക് തെളിവില്ലാത്തത് കൊണ്ട് അവർ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വരുന്നത് ഗോസ്പൽ ഓഫ് ബർണബാസ് എന്ന് പറഞ്ഞൊരു സുവിശേഷമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് ഈ ഒരു സുവിശേഷത്തെ പറ്റി അതേ അനേക കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഈ സുവിശേഷം ഇന്ന് അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഗോസ്പൽ ഓഫ് ബർണബാസ് നിങ്ങൾക്ക് പോയി സ്വയം പോയി അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്നതേ ഉള്ളൂ. 125 പേജുകളേ ഉള്ളൂ. ആ 125 പേജുകൾ എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതെന്തുകൊണ്ടാണ് അംഗീകരിക്കപ്പെടാതിരുന്നത്? കാരണം അത് 14ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായ ഒരു കൃതിയാണ്. അതിന്റെ കയ്യെഴുത്ത് പ്രതികൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് 14ാം നൂറ്റാണ്ടിലെയാണ്. കയ്യെഴുത്ത് പ്രതികളുടെ ഭാഷ സ്പാനിഷ് ആണ്.
കയ്യെഴുത്ത് പ്രതികൾ 14-ാം നൂറ്റാണ്ടിലെയും കയ്യെഴുത്ത് പ്രതികളുടെ ഭാഷ സ്പാനിഷും ആയിരുന്നുകൊണ്ടത് മാത്രമല്ല മറ്റുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇത് 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണെന്ന് പറയാം. ഉദാഹരണങ്ങൾ, ഗോസ്പൽ ഓഫ് ബർണബാസ് പ്രകാരം 100 വർഷത്തിൽ ഒരിക്കലാണ് ജൂബിലി വർഷമുണ്ടാകുന്നത്. ഇയർ ഓഫ് ജൂബിലി എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 100 വർഷത്തിൽ ഒരിക്കലാണ് ഗോസ്പൽ ഓഫ് ബർണബാസ് പ്രകാരം ഉണ്ടാകുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിലോ, ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് ഗോസ്പൽ ഓഫ് ബർണബാസ് പറയുന്നതാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ എന്താണ് പറയുന്നത്? 50 വർഷത്തിൽ ഒരിക്കലാണ് ഗോസ്പൽ ഇയർ ഓഫ് ജൂബിലി ഉണ്ടാകുന്നത്, ജൂബിലി വർഷം ഉണ്ടാകുന്നത്. ഗോസ്പൽ ഓഫ് ബർണബാസിന്റെ എഴുത്തുകാരനെ തെറ്റുപറ്റിയത് എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ പോപ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു 100 വർഷത്തിൽ ഒരിക്കലാണ് ജൂബിലി. ഇത് കേട്ട എഴുത്തുകാരൻ, 14-ാം നൂറ്റാണ്ടിൽ കേട്ടുപഠിച്ച എഴുത്തുകാരൻ, അദ്ദേഹം വിചാരിച്ചു അപ്രകാരമായിരിക്കും ബൈബിളിൽ എഴുതിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അതേ അബദ്ധം അദ്ദേഹം ഗോസ്പൽ ഓഫ് ബർണബാസിലും രേഖപ്പെടുത്തി. എന്ന് മാത്രമല്ല, ഗോസ്പൽ ഓഫ് ബർണബാസിൽ യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഗോസ്പൽ ഓഫ് ബർണബാസിൽ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു മശിഹേ അല്ല എന്ന് പറയുന്നു. യേശു ക്രിസ്തുവാണെന്ന് സമ്മതിക്കുന്നു, എന്നാൽ യേശു മശിഹേ അല്ല. മശിഹാരാണ്? മശിഹ ഗോസ്പൽ ഓഫ് ബർണബാസ് പ്രകാരം മുഹമ്മദാണ്. ഇവിടെ രണ്ട് കുഴപ്പങ്ങളുണ്ട്. മശിഹ എന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും അത് ഒന്ന് തന്നെയാണ്. മശിഹ എന്നുള്ളത് എബ്രായ പദവും ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് പദവുമാണ്. രണ്ട് ഭാഷകളിലുള്ള പദമാണ് മശിഹയും ക്രിസ്തുവും. മശിഹയാണെന്ന് ക്രിസ്തുവാണെന്ന് സമ്മതിക്കുന്ന ഗോസ്പൽ ഓഫ് ബർണബാസ് യേശു മശിഹയാണെന്ന് സമ്മതിക്കുന്നില്ല. കാരണം ഗ്രീക്കോ ഹീബ്രുവോ അറിയാൻ മേലായിരുന്നതായ ബർണബാസ് എഴുതിയതാണിത്. മാത്രമല്ല, മുഹമ്മദ് മശിഹയാണെന്നാണ് പറയുന്നത്. അത് ഇസ്ലാം വിശ്വാസത്തിന് യോജിച്ചതാണോ? ഇസ്ലാം വിശ്വാസത്തിന് പോലും യോജിച്ചതല്ല. എന്നാൽ ഈ ഇസ്ലാം മത പ്രവാചകന്റെ അഭിപ്രായത്തിൽ നമ്മളത് എന്തുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഭാഗമാക്കിയില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? മറ്റുള്ള സുവിശേഷങ്ങൾ നമ്മൾ തള്ളിയതാണോ? സ്വയം പുറത്താക്കപ്പെട്ടതാണോ? അത് സ്വയം പുറത്താക്കപ്പെട്ടതാണ്. 4 ആരോപണങ്ങൾ നാം ഇതോടകം ചിന്തിച്ചു കഴിഞ്ഞു. സുവിശേഷത്തിലെ സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്ന ആരോപണം. എന്നാൽ സുവിശേഷത്തിലെ സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമല്ല, ഉപരിതല വ്യത്യാസം മാത്രമാണ് എന്ന് നാം കണ്ടുകഴിഞ്ഞു. യോനയുടെ അടയാളം എന്ത് എന്ന് നാം ചിന്തിച്ചു. വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് വ്യാഖ്യാനിക്കണമെന്ന് നാം മറുപടി പറഞ്ഞു. 3 മണിക്കൂർ കൊണ്ട് മരിക്കുക സാധ്യമോ എന്ന് നാം ചിന്തിച്ചു. മെഡിക്കൽ സയൻസ് പ്രകാരം 3 മണിക്കൂർ കൊണ്ട് മരിക്കുക സാധ്യമെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. മറ്റുള്ള സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന കൃതികൾ എന്തുകൊണ്ട് വേദപുസ്തകത്തിൽ വന്നില്ല എന്ന് ചോദിച്ചാൽ ആ സുവിശേഷങ്ങൾ ഒന്ന് വായിച്ചു നോക്കണമെന്നാണ് അതിന്റെ ഉത്തരം. എന്നാൽ ഇതുകൊണ്ടും തെളിവുകൾ കൊണ്ടൊന്നുമല്ല ആരും ഇതിൽ വിശ്വസിക്കുന്നത്. അവർ വിശ്വസിക്കുന്നത് അതിന്റെ കാരണം, എന്റെ സമയം ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ വിശ്വസിക്കുന്നതിന്റെ കാരണം ഇതൊരു പ്രവാചകൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. സത്യം അതാണ്, അവരുടെ അഭിപ്രായത്തിലുള്ളതായ ഒരു പ്രവാചകൻ പറഞ്ഞത് കൊണ്ട് തെളിവുകൾക്കെല്ലാം വിപരീതമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവർ ഒന്ന് ചിന്തിക്കണം, സകല പ്രവാചകന്മാരുടെയും പ്രത്യാശയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. രക്ഷയുടെ മാർഗത്തെ പറ്റി പ്രവാചകന്മാർ പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നില്ല, പാപം ചെയ്ത ആദമിനോട് രക്ഷയുടെ മാർഗം നീ ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു. അല്ല, സ്ത്രീയുടെ സന്തതിയായി ജനിച്ച സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന സന്തതിയുടെ വാഗ്ദാനത്തിൽ ആദത്തിന് വിശ്വസിക്കണമായിരുന്നു. ആരാണ് എഴുതുന്നത്? മോശയാണ് എഴുതുന്നത്. ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നില്ല രക്ഷയുടെ മാർഗം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറയുന്നത് ആദം മുതൽ വിശ്വസിക്കേണ്ടതായ കാര്യമാണ്. ദാവീദോ? ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നു ദാവീദ് പ്രസംഗിച്ചത്. അല്ല,
ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഭൂമിയുടെ അറുതികളൊക്കെയും യഹോവയിലേക്ക് തിരിയും. ഒരു മഹാരക്ഷയുടെ കാര്യം പറയുകയാണ് 22:27. എന്നാൽ 22:27 സംഭവിക്കുന്നതിന് മുമ്പ് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അരുളിക്കരഞ്ഞുകൊണ്ട് വസ്ത്രം പകുത്തെടുത്ത ഒരു വ്യക്തിയിൽ ദാവീദ് വിശ്വസിച്ചിരുന്നു. അപ്പൊ ദാവീദ് ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നു? അല്ല, ആദം അങ്ങനെയല്ലായിരുന്നു, മോശ അങ്ങനെയല്ലായിരുന്നു, ദാവീദ് അങ്ങനെയല്ലായിരുന്നു. പാപത്തെ പറ്റി ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരിക എന്ന് പറഞ്ഞ് പാപത്തിനെതിരെ വെല്ലുവിളിച്ച പ്രവാചകനായ യെശയ്യാവ് അദ്ദേഹം പറഞ്ഞത് പാപത്തിനുള്ള പരിഹാരം ഏകദൈവ വിശ്വാസം ആണെന്നുള്ളതാണോ? ഏകദൈവ വിശ്വാസവും അവന്റെ ദൂതനിലും വിശ്വസിച്ചാൽ നിങ്ങൾ മതി എന്നുള്ളതാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല. 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അതിക്രമങ്ങളെ ഏറ്റുകൊണ്ട് നമുക്ക് വേണ്ടി പ്രായച്ചിത്തമായിക്കൊണ്ട് മരിക്കുന്ന ഒരു ദാസനെ, യഹോവയുടെ ദാസനെയും യെശയ്യാവ് പ്രഖ്യാപിച്ചിരുന്നു. അത് പ്രവാചകന്റെ സന്ദേശമാണ്. പാപത്തെ പറ്റി സെക്രിയാവ് പറയുമ്പോൾ നിങ്ങൾ ഏകദൈവ വിശ്വാസവും ഒരു ദൂതനിലും വിശ്വസിച്ചാൽ മതിയെന്നാണോ പറഞ്ഞത്? അല്ല. സെക്രിയാവ് 12:10 ദാവീദ് ഗ്രഹമേത്തിനോട് ദാവീദ് ഗ്രഹത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ പറയുന്നത്, ദാവീദ് ഗ്രഹമേ തങ്ങളുടെ കുത്യവെങ്കിലേക്ക് അവർ നോക്കും. 12:10 പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് 13:1 പറയുന്നത് അവരുടെ പാപത്തിനും മാലിന്യത്തിനും ഒരു പരിഹാരമുണ്ടാകും. അബ്രഹാം, ആദം അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, മോശ അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, ദാവീദ് അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, യെശയ്യാവ് അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, സെക്രിയാവ് അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, ദാനിയേലും അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്. അതിക്രമത്തിന് പരിഹാരം വരുത്തുവാനും പ്രായച്ചിത്തം വരുത്തുവാനുമായി ദാവീദ് ദാനിയേലിന്റെ പുസ്തകം 9:24-26 വരെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അപ്പൊ ദാനിയേലിന്റെ വിശ്വാസം എന്തായിരുന്നു? ഏകദൈവ വിശ്വാസവും അവന്റെ ദൂതനിലും വിശ്വസിക്കുക. അല്ലേ? അല്ല. സകല പ്രവാചകന്മാരുടെയും വിശ്വാസം എന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് കഷ്ടമനുഭവിച്ച് നമ്മുടെ അതിക്രമങ്ങളെ പേറി ആ ക്രൂശിൽ മരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു സകല പ്രവാചകന്മാരുടെയും പ്രത്യാശയായിരുന്നു. സകല പ്രവാചകന്മാരുടെയും പ്രത്യാശയായി ക്രൂശിക്കപ്പെട്ട് മരിച്ച 3-ാം നാൾ തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആ ക്രിസ്തുവിനെ വിരോധമായി 600 വർഷം കഴിഞ്ഞ് ഒരാൾ വന്നാൽ അത് പ്രവാചക ശബ്ദമായി നിങ്ങൾ അംഗീകരിക്കുമോ? സകല പ്രവാചകന്മാർക്കും വിരുദ്ധമായി 600 ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷവും 600 വർഷം കഴിഞ്ഞ് ഒരാൾ വന്നാൽ അതൊരു പ്രവാചക ശബ്ദമായി മാറുമോ? മുസ്ലിം സഹോദരി സഹോദരന്മാർ, എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരി സഹോദരന്മാർ, ഇതുമായി നിങ്ങൾ അംഗീകരിക്കുമോ? സകല പ്രവാചകന്മാർക്കും വിരുദ്ധമായി 600 ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷവും 600 വർഷം കഴിഞ്ഞൊരാൾ വന്നാൽ അതൊരു പ്രവാചക ശബ്ദമായി മാറുമോ? മുസ്ലിം സഹോദരി സഹോദരന്മാർ, എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരി സഹോദരന്മാർ, ഇത് ഒന്ന് സ്വയം ആലോചിക്കണം. കർത്താവായ യേശു ക്രിസ്തു അവൻ വാസ്തവത്തിൽ ക്രൂശിക്കപ്പെട്ടുവോ? സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ, നീപമണ്ഡിതന്മാരുടെ അടിസ്ഥാനത്തിൽ, മെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകന്മാരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അവൻ വാസ്തവമായി ക്രൂശിക്കപ്പെട്ടിരുന്നു. ആ പ്രവാചകന്മാരുടെ സാക്ഷ്യവും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും പറ്റി തുടർന്ന് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എന്നെ ഇത്രയും നേരം കേട്ട ഏവർക്കും കർത്തുനാമത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. ഹൃദയപൂർവം വന്ദനം ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ പ്രസ്താവിച്ചവനായ, മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, സമാധാനത്തിന്റെ പ്രഭുവായ, സമാധാനത്തിന്റെ ഉറവിടമായ യേശു ഹൃദയത്തിലുള്ളവർക്ക് മാത്രമേ വാസ്തവമായിട്ട് സത്യമായിട്ട് ഹൃദയം തുറന്നത് പറയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലൂടെ ഞാൻ ആവർത്തിക്കട്ടെ, അസ്സലാം അലൈക്കും. വെരി ഗുഡ്. വളരെ സന്തോഷകരമായ
ഒരു സായാഹ്നത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എനിക്ക് മുമ്പേ എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ജെറി അതിമനോഹരമായ വിധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ളതായ വസ്തുനിഷ്ഠമായ ചരിത്രപരമായ ശാസ്ത്രീയമായ വസ്തുതകളെ യാതൊരു വിധത്തിലും തർക്കത്തിനോ വാദങ്ങൾക്കോ പഴുതില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കി തീർത്തിരിക്കുന്നു. ഇനിയും അതിനോട് ചേർത്ത് ഒരു മൂന്ന് ആണികൾ കൂടി അടിച്ച് അതിനെ വലിച്ചു മാറ്റി ഉയർപ്പിച്ചാൽ മാത്രം മതി. ഞാൻ അതിനുവേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഇവിടെ ഉദ്ധരിച്ചതായ സൂറയെ ഒരിക്കൽ കൂടെ ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്നിസ 157-158. അവർ എന്ന് പറയുന്നത് യഹൂദികൾ ഊറ്റം കൊണ്ടു മശിഹ് ഈസാബിനു മറിയമിനെ ദൈവദൂതനെ ഞങ്ങൾ വധിച്ചു കളഞ്ഞിരിക്കുന്നു. സത്യത്തിലോ അവരദ്ദേഹത്തെ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പിന്നെയോ സംഭവം അവർക്ക് അവ്യക്തമാക്കിയത്രേ ഉണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമുള്ളവരും സന്ദേഹത്തിൽ തന്നെയാകുന്നു. അവരുടെ പക്കൽ ആ സംഭവത്തെക്കുറിച്ച് കേവലം ഊഹത്തെ പിന്തുടരുന്നല്ലാതെ ഒരറിവുമില്ല. അവർ മശിഹിനെ ഉറപ്പായിട്ടും വധിച്ചിട്ടില്ല. പ്രത്യുത അദ്ദേഹത്തെ അല്ലാഹു അവങ്കിലേക്ക് ഉയർത്തിയതാകുന്നു. അല്ലാഹുവോ അജയശക്തനും അഭിജ്ഞനുമല്ലോ. വേദവിശ്വാസികളിൽ ആരും തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തെ വിശ്വസിക്കാതെ ഉണ്ടാവുകയില്ല. പുനരുദ്ധാന നാളിൽ അദ്ദേഹം അവർക്ക് സാക്ഷിയാകും. ആകയാൽ ജൂതജനത്തിന്റെ ഇത്തരം ധിക്കാര ചെയ്തി നിമിത്തവും അവർ ദൈവിക മാർഗത്തിൽ ധാരാളം തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും തങ്ങൾക്ക് വിരോധിക്കപ്പെട്ട പലിശ സ്വീകരിക്കുന്നത് കൊണ്ടും ആളുകളുടെ മുതൽ അന്യായമായി തിന്നുന്നത് കൊണ്ടും നേരത്തെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന പല നല്ല വസ്തുക്കളും നാം അവർക്ക് നിരോധിച്ചിരിക്കുന്നു. എങ്കിലും അക്കൂട്ടരിൽ അഗാധ ജ്ഞാനികളും വിശ്വാസികളുമായവർ നിനക്ക് അവതരിച്ചതും നിനക്ക് മുമ്പ് അവതരിച്ചതുമായ മാർഗദർശനങ്ങളൊക്കെയും വിശ്വസിക്കുന്നു. അന്നിസ 157-158 ആയത്തുകൾ വളരെ വ്യക്തമായിട്ട് ഈസായുടെ മശിയുടെ മരണ പുനരുദ്ധാനത്തെക്കുറിച്ച് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എല്ലാ ഭാഷകളിലും ഈശ മരിച്ചു അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നിരിക്കുക അവരവരുടെ ഭാഷയിൽ അവരവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വ്യക്തമായും ശക്തമായും ദൈവത്തിൻ്റെ വചനമായി ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിൽ, ചില പണ്ഡിതർക്ക് മാത്രം ഗ്രാഹ്യമാകുന്ന വിധത്തിൽ അവർക്കിഷ്ടം പോലെ കോട്ടി മാറ്റുവാനും അതിനെ വ്യാഖ്യാനിക്കുവാനും ആർക്കും മനസ്സിലാക്കി കൊടുക്കാതിരിക്കുവാനും കഴിയുന്ന വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചതായ ഒരു ഉദ്ധരണിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. 4 ആയത്തുകളിൽ സൂക്തങ്ങളിൽ മശീശയുടെ മരണവുമായിട്ടുള്ള ബന്ധത്തിൽ വിശുദ്ധ ഖുറാനിൽ ഞാൻ മുസ്ലിം സഹോദരി സഹോദരന്മാരെ മാനിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ മതത്തെ ഒരു മതമെന്ന നിലയിൽ മാനിക്കുന്നതുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകനെ അഭിസംബോധന ചെയ്യുമ്പോഴും പ്രവാചകർ എന്ന് തന്നെ ഞാൻ സംബോധന ചെയ്യും. അതിൻ്റെ അർത്ഥം ഞാൻ ആ മതത്തെ എൻ്റെ മതമായിട്ട് അംഗീകരിക്കുകയോ ആ പ്രവാചകനെ എൻ്റെ പ്രവാചകനായി അംഗീകരിക്കുകയോ ചെയ്യുന്നു എന്നർത്ഥമില്ല. മറിച്ച് പ്രതിപക്ഷ മര്യാദ ഞാൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് സംവാദങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടത്തുകയും ചെയ്യുന്നതായ പ്രഭാഷകൻ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് വളരെ മോശമായ വിധത്തിൽ സംസാരിക്കുകയും ക്രൈസ്തവ മാർഗത്തെ വളരെ തുച്ഛീകരിക്കുന്ന വിധത്തിൽ പല വേദികളിലും പരിഹസിക്കുകയും ചെയ്യുന്നത് പല സന്ദർഭങ്ങളിലും ഞാൻ ദുഃഖപൂർണമായിട്ട് കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ അറിവിന്റെ പാപ്പരത്വം എന്നല്ലാതെ നമുക്ക് എന്തു പറയാൻ കഴിയും. എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ ഈശ മശി മശിഹീശ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഒന്ന് ഗ്രഹിച്ചിട്ട് വേണം ഈ മശിയുടെ മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ. എന്താ മശി എന്ന വാക്കിന്റെ അർത്ഥം? ബഹുമാനനായ ആദരണനായിരിക്കുന്ന ജെറി തോമസ് അതിനെക്കുറിച്ച് വളരെ വിസ്താരമായിട്ട് സംസാരിച്ചു. വേദപുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പഴയ നിയമവും മറ്റൊന്ന് പുതിയ നിയമവും. പഴയ നിയമം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലും പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലുമാണ്.
അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഭാഷ, പുതിയ നിയമത്തിൻ്റേത് ഗ്രീക്ക് ഭാഷയും പഴയ നിയമത്തിൻ്റെത് എബ്രായ ഭാഷയുമാണ്. ആ എബ്രായ ഭാഷയിൽ മശിഹ എന്നും അതേ അർത്ഥം വരുന്ന, യാതൊരു വ്യത്യാസവുമില്ലാത്ത അതേ കൺസെപ്റ്റോടുകൂടിയ ഗ്രീക്ക് ഭാഷയിൽ വരുമ്പോൾ ക്രിസ്തോസ് അഥവാ ക്രിസ്തു എന്നർത്ഥം വരുന്നതായ പദവുമാണ് മശിഹയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശ മശിഹ് എന്ന് പറയുമ്പോൾ ഈസ എന്നുള്ളത് മറിയമ്മിൻ്റെ മകനായി ജനിച്ച വ്യക്തിയുടെ പേരും, മശിഹ എന്നുള്ളത് ആ വ്യക്തി ചെയ്യാൻ പോകുന്നതായ അഭിഷേക ശുശ്രൂഷയുടെ സ്ഥാനപ്പേരുമാണ്. മശിഹ എന്നുള്ളത് പഴയ നിയമത്തിൽ വലിയൊരു കൺസെപ്റ്റ്, വലിയൊരു ആശയം നിലനിൽക്കുന്ന വിധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്, ഏതൊരു വ്യക്തിയിലാണോ പ്രവാചകത്വ ശുശ്രൂഷയും പൗരോഹിത്യ ശുശ്രൂഷയും രാജകീയ ശുശ്രൂഷയും സമുന്നയിപ്പിക്കപ്പെടുന്നത്, ആ വ്യക്തിയെ രണ്ടുപേരിലാണ് പഴയ നിയമ ഗ്രന്ഥകർത്താക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആണോ പ്രവാചക ശുശ്രൂഷയും പൗരോഹിത്യ ശുശ്രൂഷയും രാജകീയ ശുശ്രൂഷയും സമുന്നയിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ആ വ്യക്തിയെ പഴയ നിയമ എഴുത്തുകാർ വിശേഷിപ്പിച്ചത് രണ്ട് വാക്കുകളിലാണ്. ഒന്ന് മനുഷ്യപുത്രൻ, മറ്റൊന്ന് മശിഹ. മശിഹ എന്ന് പറഞ്ഞാൽ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി അയക്കുവാൻ പോകുന്ന, പരിഹാരം വരുത്തുവാൻ വേണ്ടി ദൈവം നിയോഗിക്കുന്നതായ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ യഥാർത്ഥ പേര് ഈസ, യേശു. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. ആ വാക്ക് ആരും തന്നെ മാനുഷികമായ വിധത്തിൽ എഴുതി വെച്ചതോ പറഞ്ഞതോ അല്ല, അത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജിബ്രിയേൽ മലക്ക് മറിയം ബീബിയിനോട് പറഞ്ഞതായ ഒരു പദമാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കൊണ്ട് നീ അവനെ ഈസ എന്ന് പേരിടണം എന്ന് പറഞ്ഞത് മനുഷ്യനല്ല, മറിച്ച് മലക്കാണ്. ആ മലക്ക് പറഞ്ഞ പേരിനെ മാറ്റുവാൻ മനുഷ്യർക്കാർക്കും തന്നെ ഒരു കാലത്തും സാധ്യമല്ല. അതുകൊണ്ട് ഈസ എന്നുള്ള പേര് സ്വർഗം നിശ്ചയിച്ച പേരാണ്. രണ്ട്, മശിഹ. ആ മശിഹ അഥവാ ക്രിസ്തു എന്നുള്ള പദം, അതിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. എന്തിനു വേണ്ടിയുള്ള അഭിഷേകമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. പൗരോഹിത്യത്തിന് വേണ്ടി, പ്രവാചകത്വത്തിന് വേണ്ടി, രാജകത്വത്തിന് വേണ്ടി. ഈ മൂന്ന് ശുശ്രൂഷകളും ആരാണോ ഒരു വ്യക്തിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്, ആ വ്യക്തിയാണ് മശിഹ അഥവാ അഭിഷിക്തൻ എന്ന പേരിന് അർഹത. പഴയ നിയമത്തിൽ ഈ മൂന്ന് ശുശ്രൂഷകളും ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് ആരും തന്നെ ഇല്ല. എന്നാൽ പഴയ നിയമത്തിന്റെ അവസാനമായി ലോകജനത്തോട് വരുവാനുള്ള മശിഹയെ കുറിച്ച് പറഞ്ഞതായ യാഹിയ നബി, യോഹന്നാൻ സ്നാപകൻ, വളരെ വ്യക്തമായിട്ട് ഈ മൂന്ന് ശുശ്രൂഷകളും ഈശയിൽ സമുന്നയിപ്പിക്കപ്പെടും എന്നുള്ളത് തൻ്റെ പ്രഭാഷണങ്ങളിൽ, തൻ്റെ പ്രഘോഷണങ്ങളിൽ വിസ്തരിച്ച് പറയുകയുണ്ടായി. അപ്പോൾ പിന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ മൂന്ന് പ്രത്യേക ശുശ്രൂഷകൾ ചെയ്ത് തീർക്കുവാൻ കഴിവുള്ള ഏക വ്യക്തി അത് ഈശയാണ്. അതുകൊണ്ടാണ് ഈസ മശിഹ് എന്ന് വിശുദ്ധ ഖുറാനിൽ, വിശുദ്ധ ഖുറാനിൽ സവിസ്താരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈസ മസി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവൻ പാപികളുടെ രക്ഷിതാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. പാപികളുടെ രക്ഷിതാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണെങ്കിൽ ആ അഭിഷേകത്തിന്റെ ശുശ്രൂഷ അവൻ ചെയ്തു തീർത്തേ പറ്റൂ. എന്തൊക്കെ ശുശ്രൂഷയാണ് അവൻ ചെയ്തു തീർക്കേണ്ടത്? ഒന്നാമത്തത് പ്രവാചകത്വ ശുശ്രൂഷ, രണ്ടാമത്തെ രാജകീയ ശുശ്രൂഷ, മൂന്നാമത്തത് അത് പ്രവാചകത്വം, രാജകീയത്വം, പൗരോഹിത്യ ശുശ്രൂഷ. ഈ മൂന്ന് കാര്യങ്ങളെ SMS വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് ഈ പോക്കുവയിൽ കഴിഞ്ഞതായ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പേ ഈശ മശിഹയെ കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് മതങ്ങൾ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ മതമായിരിക്കുന്ന ക്രിസ്തീയ മാർഗം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ കേവലം പ്രവാചകനായിട്ടല്ല അംഗീകരിക്കുന്ന, മറിച്ച് ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് പോലും, ഉരുവാക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേർത്താണ്.
അതുകൊണ്ട് ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശു രക്ഷകനും നാഥനുമായി അംഗീകരിക്കപ്പെട്ട ആളുകൾ അനുധാവനം ചെയ്യുന്നതായ ജീവിത ശൈലിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലീജിയൻ, റാദർ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു ജീവിത ശൈലിയാണ്. ആ ശൈലിക്ക് ആധാരം മശി ഈശയാണ്, യേശു ക്രിസ്തുവാണ്. മുസ്ലിം ലോകം യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത്? രണ്ടാമത്തെ ചോദ്യം, മുസ്ലിം ലോകം യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തിൽ സംശയിക്കുവാൻ കാരണം എന്ത്? എന്തുകൊണ്ടാണ് ഇസ്ലാം മതം യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ വിശ്വസിക്കാതെ ഇരിക്കുന്നത്? അതിന് പ്രധാനമായും 5 കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1, മശിഹ് ഈസയുടെ ചരിത്രാതീതമായ കാര്യങ്ങളിൽ അജ്ഞത വെച്ചു പുലർത്തുന്നവരാണ് ഇസ്ലാം മതം. മുസ്ലിം ലോകത്ത് യേശു ക്രിസ്തുവിന്റെ ദൈവികത്തെ അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ ഒന്നാമത്തെ കാരണം മുസ്ലിം ലോകത്തിൽ മശിഹ് ഈസായുടെ ചരിത്രാതീത കാര്യങ്ങളിലെ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. ഞാനത് താഴോട്ട് വിവരിക്കുന്നതായിരിക്കും. അതിലൊന്ന്, യേശു ക്രിസ്തുവിനെ കുറിച്ച് മശിഹ് ഈസയെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും യേശു എവിടെ എന്ത് ചെയ്തു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ഒന്നിനോടൊന്ന് പൂരകമല്ലാത്ത വിധം രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ആയത്തുകൾ ഒഴികെ വൈരുദ്ധ്യവും സാങ്കല്പികവുമായ ചില കഥകൾ മാത്രമേ മശിഹ് ഈസായെ കുറിച്ച് ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്രം അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. 2, മശിഹ് ഈസായുടെ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവിനെ കുറിച്ച് ഖുറാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഏതെല്ലാം അത്ഭുതങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് ഏതെല്ലാം വിധത്തിൽ ചെയ്തു എന്നുള്ളത് ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിച്ചവരെ സൗഖ്യമാക്കിയെന്ന് പറയുകയും മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് പറയുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് പറയുകയും പാണ്ടുള്ളവർക്ക് സുഖം കൊടുത്തു എന്നൊക്കെ പറയുകയും അന്ധരെ കാഴ്ച കൊടുത്തു എന്നൊക്കെ പറയുകയും ചെയ്യുന്നതല്ലാതെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ആരെയെല്ലാം എങ്ങനെയെല്ലാം സൗഖ്യമാക്കിയെന്ന് ഖുറാനിൽ പ്രതിപാദിക്കാത്തത് കൊണ്ട് ചരിത്രപരമായ വസ്തുതകളോ ഈസാമസിയെ കുറിച്ചുള്ള വിവരണങ്ങളോ ഖുറാനിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് മുസ്ലിം ലോകത്തിന് യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ കുറിച്ച് കാര്യമായ അറിവില്ല. 3, മസിഹ് ഈസാനും മറിയത്തിന്റെ പ്രവർത്തന മേഖലകളോ അദ്ദേഹത്തെ കുറിച്ച് മുൻ പ്രവാചകന്മാർ പ്രവചിച്ചതായ കാര്യങ്ങളോ ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഖുറാനിൽ ആ വിധത്തിൽ മുൻ പ്രവാചകന്മാർക്കെയും പ്രവചിച്ചത് ഈ മശിഹായ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് ഖുറാനിൽ ഒരു സൂക്തത്തിലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നല്ലവരായ ചിന്താശീലരായ ബുദ്ധികൂർമരായ എന്റെ മുസ്ലിം സഹോദരന്മാർ അതിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കുമായിരുന്നു. അതില്ല എന്നുള്ളത് അവരുടെ ഒരു ഗതികേടായി മാറി. ആകെ 6666 ആയത്തുകൾ ഉണ്ടെന്ന് പറയുന്നതിൽ 336 ആയത്തുകൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയത് ഒഴികെയുള്ള ഒരൊറ്റ ആയത്തിൽ പോലും യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് മുൻ പ്രവാചകന്മാർ പ്രവചിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ പരിശുദ്ധ ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 4, മശിഹ് ഈസായുടെ സന്ദേശങ്ങൾ എന്തായിരുന്നുവെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല. മശിഹ് ഈസായുടെ സന്ദേശങ്ങൾ ഏതെല്ലാം സന്ദേശങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാ സന്ദേശങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ചരിത്രപരമായിട്ടോ വസ്തുനിഷ്ഠാപരമായിട്ടോ ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ഉദ്ധരിച്ചതായ ആ സൂക്തം അവിടെ പറയുന്നത് യഹൂദികൾ ഈസായെ ക്രൂശിച്ചിട്ടില്ല എന്നാണ്. ക്രൈസ്തവർക്ക് ആർക്കും അതിനോട് സംശയമില്ലല്ലോ. ഏതെങ്കിലും ചേട്ടന്മാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യൂദന്മാരാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന്? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടില്ല, പറയൂല. കാരണം എന്താ അറിയോ? യൂദന്മാരല്ല യേശുവിനെ ക്രൂശിച്ചത്, പിന്നെ ആരാ ക്രൂശിച്ചത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ തെറ്റുപറ്റിയത് ആർക്കാണെന്നുള്ളത് അത് വിശകലനം ചെയ്യുമ്പോഴാണ്ടാകുക, അറിയാം. അല്ലാണ്ട് കാണാപ്പാഠം പഠിച്ചത് കൊണ്ടോ ഓതിയത് കൊണ്ടോ കാര്യങ്ങൾ മനസ്സിലാകുകയില്ല. ചരിത്രപരമായ കാര്യങ്ങൾ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമായിട്ട് കേട്ടു.
ശാസ്ത്രീയമായ കാര്യങ്ങൾ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ കേട്ടു. ഇനി നമ്മളെ ദൈവശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലും പ്രവാചകന്മാർ ഈ പറഞ്ഞിരിക്കുന്ന മശിഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം. അപ്പോഴാണ് മശിഹയുടെ തനിമേത്വം പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തെങ്കിലും കേട്ട് കേഴിവുണ്ട്, ഞാനിപ്പം നിങ്ങൾ വിശ്വസിക്കുന്നവനായ അസ്രത്ത് മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുവോ? വിടൂല. പക്ഷേ നൂറ്റാണ്ടുകളായിട്ട് 13 നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിലെമ്പാടും മശീശായുടെ മരണത്തെ തിരസ്കരിച്ചുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ മൗനം ദീക്ഷിക്കുന്നത് വാദിച്ചു ജയിക്കേണ്ട ഒരു കാര്യമല്ല ഇത്, മറിച്ച് വിശ്വസിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു സത്യസന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വിധത്തിലുള്ള പോർക്കളങ്ങളോ അല്ലെങ്കിൽ മുഖാമുഖം പരിപാടികളോ അല്ലെങ്കിൽ നേർക്കുനേരെ പരിപാടികളോ ഒന്നുമല്ല. ഞങ്ങൾക്കുള്ളത് വളരെ വിനയപൂർവം നിങ്ങളോട് പറഞ്ഞ് സുഹൃത്തെ, സഹോദര, സഹോദരി, ഇതാണ് സത്യം. ഗ്രഹിക്കുന്നുണ്ടെ ഗ്രഹിക്ക്. സകല സത്യത്തിലേക്കും വഴി നടത്തുവാൻ വേണ്ടി വരുന്നതായ പരിശുദ്ധ റൂഹിനെ കുറിച്ച് ഈസ തന്നെ പ്രവചിച്ചു. ആ പരിശുദ്ധ റൂഹാണ് മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുന്നത്, അല്ലാതെ മനുഷ്യന്റെ വാദമുഖങ്ങളല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഈസായെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓരോന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈസാ മസി ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് എന്റെ മുസ്ലിം സഹോദരന്മാരിൽ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. രണ്ടാമത്തെ കൂട്ടർ നേരത്തെ നമ്മൾ വായിച്ച അന്നിസഹ 157 നിങ്ങളുടെ മനസ്സിലിരിക്കണം. യേശുവിന്റെ മശിയുടെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള താർക്കികമായ സംഗതികൾ ആർക്കുണ്ടോ അവരാണ് അബദ്ധത്തിൽപ്പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൈസ്തവ ലോകത്തിനോ യഹൂദന്മാർക്കോ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ഒരു സംശയമില്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ ചേട്ടന്മാരായ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണോ ഇതിനെ കുറിച്ച് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ട് അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശാ മസി ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന വാദം. രണ്ടാമത്തെ വാദം, അത് ഈ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഏത് വിധത്തിലാണ് സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിക്കാതിരുന്നതെന്ന് വാദിക്കുന്നവരുടെ വാദങ്ങളാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ വാദം, ഈശ ക്രൂശിൽ കയറിയ ശേഷമാണ് ഉയർത്തപ്പെട്ടതെന്ന വാദം. മൂന്നാമത്തെ കൂട്ടർ വാദിക്കുന്നത് എന്താണെന്നറിയോ, ഈശയ്ക്ക് പകരം ഈശയുടെ ശിഷ്യനായിരുന്ന യൂദാസ് ഇസ്കരിയോത്ത് ഓന്റെ മുഖവും ഈശന്റെ മുഖവും ഒരേപോലെ ഇനിയും, അതുകൊണ്ട് ഓനെ പിടിച്ചാണ് ക്രൂശിച്ചു എന്നുള്ള വാദം. നാലാമത്തേതോ, ഈശ ക്രൂശ് കടന്നപ്പോ മസ്മരീസം കാണിച്ചു, എന്നിട്ടോ മൂപ്പരുടെ ക്രൂശ് ചുമന്നതായ ശിമോൻ, ശിമോൻ എന്ന് പറയുന്ന ആള് മൂപ്പരെ പിടിച്ച് ക്രൂശിച്ചു എന്ന്. ഇനി അഞ്ചാമത്തേതോ, അതൊരു കഴമ്പില്ലാത്ത കുഴമ്പുവാദാണ്, അതിനെക്കുറിച്ച് പറയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശാനെ കുഴമ്പൊക്കെ പുരട്ടി, നേരത്തെ ബ്രദർ ജെറി പറഞ്ഞതുപോലെ കല്ലറയെ കൊണ്ട് അടക്കി. അടക്കി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് 3 ദിവസം കഴിഞ്ഞപ്പോ ജീവൻ വന്നു. ജീവൻ വന്നപ്പോ നേരെ മൂപ്പർ അവിടുന്ന് വിട്ടു, എങ്ങട്ട്? കാശ്മീരിലേക്ക്. കാശ്മീരിൽ വന്നിട്ട് മൂപ്പർ പെണ്ണുകെട്ടി, പെണ്ണുകെട്ടിയിട്ട് അവിടെ കുട്ടികളൊക്കെ ഉണ്ടായി, അവിടെ മരിച്ചു, അടക്കപ്പെട്ടു. അതാണ് നമ്മുടെ ഖാദ്യാനികളുടെ കഴമ്പില്ലാത്ത കുഴമ്പുവാദം. അപ്പൊ ഈ ഖുറാനികമായിട്ട് ആരാണ് താർക്കികമായി നടക്കുന്നത്? വിശുദ്ധ ബൈബിളിലെ 136 വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ഒരൊറ്റ വാക്യം പോലും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അസത്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയപ്പോൾ, 4 ആയത്തുകളിൽ 4 വിധത്തിലുള്ള വാദങ്ങൾ വരുമ്പോൾ, 5 വിധത്തിലുള്ള വാദങ്ങൾ വരുമ്പം, ഇപ്പൊ ഏതാ ശരി? നിങ്ങൾ തന്നെ പറഞ്ഞോളി, നിങ്ങൾ വിധിച്ചാ മതി, നമുക്ക് വിധിയൊന്നും വേണ്ട, നമുക്ക് അങ്ങനെ വിധിക്കാൻ താല്പര്യവുമില്ല, നിങ്ങളാണ് വിധിച്ചാ മതി. അപ്പൊ അതുകൊണ്ട് ഈസ വാസ്തവത്തിൽ ക്രൂശിക്കപ്പെട്ടോ? ക്രൂശിക്കപ്പെട്ടെങ്കിൽ എന്തിനു വേണ്ടിട്ടാ ക്രൂശിക്കപ്പെട്ടെ? ഈ ഈസ ക്രൂശിക്കപ്പെട്ടിട്ട് ഉണ്ട് എന്നുള്ളതിന്റെ ചരിത്രപരമായ കാര്യങ്ങളും ശാസ്ത്രീയമായ കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിലെ ഇനിയും ആധികാരികമായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് പറയാൻ പോവാ. അപ്പൊ അങ്ങടെ മനസ്സുണ്ടാവും ഒരു ചിന്ത, എന്താണ്? അതൊക്കെ റദ്ദാക്കപ്പെട്ടില്ലേ, അതൊക്കെ പോയില്ലേ, അതൊക്കെ എടുത്തു കളഞ്ഞില്ലേ? നമുക്ക് ചിന്തിക്കാം, എടുത്തു കളഞ്ഞോ എന്നോ. എങ്ങനെയാ ചിന്തിക്കണ്ടേ? ഇഞ്ചിലിനെ കുറിച്ച് പറയുമ്പം എന്റെ സഹോദരന്മാർ ആദ്യം ഉന്നയിക്കുന്ന ഒരു വാദം, ഇഞ്ചിൽ റദ്ദാക്കപ്പെട്ടു, ഇഞ്ചിൽ തിരുത്തി, നിങ്ങൾ കൈ കടത്തിയില്ലേ? കൈ കടത്തിയിട്ടില്ല സുഹൃത്തെ. ആരാ കൈ കടത്തിയത്? ആരാ തിരുത്തിയത്? ആരാ റദ്ദാക്കിയത്? അതൊന്ന് കേൾക്കാനുള്ള മനസ്സുങ്ങൾക്ക് വേണ്ടേ? നാലല്ലേ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അത് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചോദ്യം, ഈ തിരുത്തി എന്ന് പറയുന്ന ആളുകളുടെ വാദത്തെ ഖണ്ഡിക്കുന്ന ഒന്നാമത്തെ നമ്മുടെ ചോദ്യം ഇതാണ്, ആരാണ് ഇഞ്ചിയിൽ തിരുത്തിയത്? അതേ ചോദ്യത്തിൽ തന്നെ
ആരാണ് ഇഞ്ചിയിൽ റദ്ദാക്കിയത്? ഇനി എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് ഇത് റദ്ദാക്കപ്പെട്ടതും തിരുത്തിയതും? മൂന്നാമത്തെ ചോദ്യം, തിരുത്തപ്പെടാത്ത റദ്ദാക്കപ്പെടാത്ത ഇഞ്ചിയിലെ ആരൊക്കെ വായിച്ചിട്ടുള്ളത്? തിരുത്തി റദ്ദാക്കി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഓല വാദം ആരാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത്? ഈ മൂന്നാമത്തെ ചോദ്യം, അല്ലാഹുവാണ് റദ്ദാക്കിയതെങ്കിൽ, തിരുത്തിയതെങ്കിൽ, അല്ലാഹു ഇറക്കിക്കൊടുത്ത ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തെറ്റുപറ്റിയിട്ടോ, സോറി, നിങ്ങൾ ക്ഷമിച്ചോണ്ടു എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യോ? ഇനി മാനുഷികമായി കൈകടത്തലുണ്ടായെന്ന് പറഞ്ഞാൽ, അപ്പൊ ന്യായമായൊരു ചോദ്യം, അള്ളാഹു അത്ര പോഷനാ? അള്ളാഹു ഇറക്കി തന്ന ഈ കാര്യങ്ങൾ ഇഞ്ചിയില് അതിൽ മനുഷ്യൻ കൈകടത്തു എന്നുള്ളതിന് അറിയില്ല. അപ്പൊ അത് ചെറുക്കാനും അതിനെ തടസ്സപ്പെടുത്താനും അതിനെ പരിപാലിക്കാനും അള്ളാഹുവിന് കഴിയൂല എന്നുള്ള ചോദ്യം. ഇനിയും ഈ അള്ളാഹു ഇത് ഇറക്കി തന്നതാണെങ്കിൽ അവൻ തന്നെ അത് സൂക്ഷിക്കുവാനും ബാധ്യസ്ഥനല്ലേ എന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന, റദ്ദാക്കപ്പെട്ടു തിരുത്തിയെന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയുവാൻ വളരെ അത്യാവശ്യമായിട്ട് മുതിരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈസാ മസീഹയെക്കുറിച്ച് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്, ചില നടപടികളുണ്ട്. അതാണ് അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന യൂതമതത്തിൽ മസീഹ താൻ എങ്ങനെയായിരുന്നു തന്നെത്താൻ ഉൾക്കൊണ്ടത്? എല്ലാവരും ചിന്തിച്ചതുപോലെ തന്നെയായിരുന്നോ യേശു തന്നെ കുറിച്ച് ചിന്തിച്ചത്? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈസായെ കുറിച്ച്, ഈസാ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂതമതങ്ങൾ വിചാരിച്ചതുപോലെ, യൂതമതക്കാർ വിചാരിച്ചതുപോലെയാണോ ഈസായെ കുറിച്ച് ഈസാ തന്നെ വിചാരിച്ചത്, അതോ വ്യത്യസ്തമായ രീതിയിലാണോ? ആയിരുന്നുവെങ്കിൽ അതെങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, മസീഹ ഈസായുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു മസീഹ ഈസ ഈ ഭൂമുഖത്തെ നിറവേറ്റുവാനായിട്ട് ആഗ്രഹിച്ചത്? താൻ എങ്ങനെയായിരുന്നു ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചത്? മൂന്നാമത്തെ ചോദ്യം, മസീഹ ഈസ ക്രൂശിക്കപ്പെട്ടതും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് യൂത പ്രമാണികൾ മസീഹ ഈസായെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയത്? അതിനുവേണ്ടി റോമൻ ഭരണകൂടത്തെ, ഇവിടെയാണ് ഖുർആനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നത്. എന്താറിയോ, യൂതികളല്ല കൊന്നത്, യൂതികൾ കൊല്ലുവാനായിട്ട് ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ, കൊന്നത് റോമാക്കാരാ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പൊ തെറ്റുപറ്റിയത് ബൈബിളിനോ യേശുവിനോ അല്ല എന്നുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ടി സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതിനുവേണ്ടി റോമൻ ഭരണകൂടത്തെ എങ്ങനെയാണ് യൂതന്മാർ പ്രേരിപ്പിച്ചത്, പ്രോത്സാഹിപ്പിച്ചത്, അതിനുവേണ്ടി ഉപയോഗിച്ചത്? നാലാമത്തെ ചോദ്യം, എങ്ങനെയും എന്തിനു വേണ്ടിയിട്ടുമായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭ രൂപീകൃതമായത്? യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് നാളുകൾ കഴിയുന്നതിന് മുമ്പേ ക്രിസ്തീയ സഭ ഉടലെടുത്തു. അത് അഭ്യൂഹങ്ങളുടെ വെളിച്ചത്തിലല്ല, ചരിത്രപരമായ സത്യത്തിന്റെ വെളിച്ചത്തിലും. നേരത്തെ ബ്രദർ ജെറി സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ ക്രൂശിച്ച യേശു എന്ന് യഹൂദന്മാർ സാക്ഷി നിർത്തിക്കൊണ്ട് പത്രോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് സഭ രൂപീകൃതമായത്. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു, ഈശാ മസി, തൻ്റെ സഭയെ തൻ്റെ ക്രൂശീകരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷം സ്ഥാപിതമാക്കി എന്നുകൂടെ ഓർത്തുകൊള്ളുക. അഞ്ചാമതായിട്ട്, എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ ഇഞ്ചിയിൽ ഈ വിധത്തിൽ തന്നെ കിട്ടിയിരിക്കുന്നത്? അതിൻ്റെ ചോദ്യത്തിൻ്റെ വ്യക്തത ഇങ്ങനെയാണ്. നാല് സുവിശേഷങ്ങൾ മാത്രമല്ല ബൈബിളിലുള്ളത്, ഇഞ്ചിയിലുള്ളത്. ഇഞ്ചിയിൽ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തെ പൊതുവെ പറയുന്നതാണ്. അതിൽ 27 പുസ്തകങ്ങളുണ്ട്. ഈ 27 പുസ്തകങ്ങളിൽ 4 സുവിശേഷങ്ങളും ഒരു ചരിത്ര പുസ്തകവും ഒരു വെളിപാട് പുസ്തകവും കഴിഞ്ഞ ബാക്കിയുള്ളതൊക്കെയും ലേഖനങ്ങളാണ്. അത് സഭയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതിയതിന് ശേഷം രേഖപ്പെടുത്തിയ ചില സുവിശേഷങ്ങളുണ്ട്. എന്നാൽ സഭയിലെ ഒരൊറ്റ ഉപദേശം പോലും, സഭ പാലിക്കേണ്ടതായ ഒരൊറ്റ ഉപദേശം പോലും സുവിശേഷങ്ങളിൽ സുവിശേഷകന്മാർ എഴുതിയിട്ടില്ല. ആ സുവിശേഷങ്ങളിൽ 4 സുവിശേഷകന്മാരും സവിസ്താരം പ്രസ്താവിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ പ്രവൃത്തികളും, യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളും, യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളും, ക്രൂശീകരണവും, മരണവും, പുനരുദ്ധാനവും, പ്രത്യക്ഷമാകലും, കൂടാതെ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ മലക്കുകൾ പറഞ്ഞ കാര്യത്തോടു കൂടിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്.
അതിന് ശേഷം ചരിത്രം എഴുതി. അതിനുശേഷം സഭ രൂപീകൃതമായപ്പോൾ സഭയ്ക്ക് വേണ്ടതായ ഉപോത്ബലമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി. എന്തുകൊണ്ട് ഈ വിധത്തിൽ നമുക്കിത് ലഭിച്ചിരിക്കുന്നു? അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോഴാണ് മശി ഈശായെ കുറിച്ചുള്ള പൂർണ്ണ ആളത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുവരെ ഇരുട്ടിൽ തപ്പുന്ന അനുഭവമായിരിക്കും. കറുത്ത പൂച്ചയെ കൂരിട്ടിൽ കൊണ്ടിട്ടിട്ട് പൂച്ചയെവിടെ എന്ന് അതിന്റെ കണ്ണ് നോക്കി തപ്പി നടക്കേണ്ട ഗതികേടാണ് ഇന്ന് പലർക്കും ഉള്ളത്. എന്നാൽ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ആളുകൾക്കോ പകൽ പോലെ സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. ഇനിയും ഈശയെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ഈശയെ കുറിച്ച് ഈശ പറഞ്ഞതായ കാര്യങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം. വേറൊരാൾ പറഞ്ഞ കാര്യം അല്ലല്ലോ മനസ്സിലാക്കണ്ടേ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ വീട് ഇന്ന സ്ഥലത്താണ്, ആ ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്താണ് എന്റെ വീട് എന്നുള്ളത് ഒരാൾ നിങ്ങളോട് പറഞ്ഞു. അപ്പം നിങ്ങൾ കേട്ടിട്ട് വേറൊരാളോട് ചെന്ന് പറഞ്ഞു, ഇന്ന് അവിടെ ഒരു ചങ്ങായി വന്നീനി, മൂപ്പർ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു, നമ്മളെ കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞു സാഹിബേ, നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ചൊക്കെ മൂപ്പർ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു, പേര് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞു കേട്ടോ എന്നൊക്കെ ചെന്ന് മൂപ്പരോട് പറഞ്ഞു. അപ്പൊ മൂപ്പർ അഭിമുഖം ഉണ്ടാക്കുകയാണ്. എന്താണ് അഭിമുഖം ഉണ്ടാക്കണേ? മൂപ്പർ പറയണേ, അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ എന്നെ കുറിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ മൂപ്പരെ കുറിച്ച്, ആ പറഞ്ഞ മൂപ്പരെ കുറിച്ചേ അല്ല ഞാൻ പറഞ്ഞത്, ആ വേറൊരു മൂപ്പരെ കുറിച്ചാ. അപ്പം എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വ്യക്തമാകാതെ വേറൊരാള് പറഞ്ഞതിനെ വെച്ചുകൊണ്ട് എന്നെ ഇവാലുവേറ്റ് ചെയ്താൽ, എന്നെ വിലയിരുത്തിയാൽ, ഞാൻ ആരാണെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകയില്ല. അതുകൊണ്ട് എന്റെ വാമൊഴി കേൾക്കണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ എന്നെ കുറിച്ചുള്ള വ്യക്തത കിട്ടുകയുള്ളൂ. അങ്ങനെ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുമ്പം സ്വർഗത്തിലും ഇവിടുത്തെ അനുഭവം തന്നെയാണ് എന്ന് പറയണേ. സ്വർഗത്തിൽ കിട്ടുന്നത് ഇവിടുത്തെ അനുഭവമാണെന്ന് പറയണതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം എന്താ പറയുക, യേശു ക്രിസ്തു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ജീവന്റെ അപ്പമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന, അപ്പൊ ഈശ വന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഈശായ്ക്ക് വേറിട്ടതും സ്വർഗത്തിൽ നിന്നാണ്. ഈശാന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നിശ്ചയിച്ചതും സ്വർഗത്തിൽ നിന്നാണ്. ഈശ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിശ്ചയിച്ചതും സ്വർഗത്തിൽ നിന്നാണ്. അപ്പൊ ആ ഈശ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ അത് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ വായിക്കാതെ പറ്റൂല. വേറെ ഏത് ഗ്രന്ഥം വായിച്ചാലും ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവിടെ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായി. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിൽ കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതവനായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഉപമകളായിരുന്നു യേശു ക്രിസ്തു പഠനത്തിന് പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത രീതികൾ, മനോഹരമായ ഉപമകൾ. ഈ ഉപമകളിലൊക്കെയും സാദൃശ്യങ്ങളൊക്കെയും യേശു ക്രിസ്തു താൻ ആരാണെന്നും തന്നെ കുറിച്ച് താൻ എന്താണ് മനസ്സിലാക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ 3 പ്രത്യേകമായ പ്രതീകാത്മകങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഒരല്പം ദൈവശാസ്ത്രമായതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിച്ചിരിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 3 പ്രതീകങ്ങൾ, അതിലൊന്നാമത്തത് ദൈവാലയം. ദൈവാലയത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് യഹൂദന്മാരുടെ പ്രതീകമെന്ന് പറയുന്നത് തോറ അഥവാ ന്യായപ്രമാണം, തൗറാത്ത്. തൗറാത്ത് എന്ന് പറയുമ്പോൾ തൗറാത്തിൽ തന്നെ കെത്തൂബിയോ ഉണ്ട്, തോറയും ഉണ്ട്, അതിനകത്ത് തന്നെ സബൂറും അടങ്ങിയിട്ടുണ്ട്, നാബീം ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ പൊതുവെ അവര് പഴയ നിയമ പുസ്തകങ്ങളെ, ക്രൈസ്തവർ പഴയ നിയമം എന്ന് പറയുമ്പോൾ യൂദികൾ, യഹൂദന്മാർ അതിനെ തോറ എന്ന പേരിൽ, ന്യായപ്രമാണം എന്ന പേരിൽ അവരുടെ ബൈബിളായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ന്യായപ്രമാണം അഥവാ തോറ അത് അവർക്ക് അഭിമാനമായിരുന്നു. മൂന്നാമത്തത് സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ്. ഈ 3 കാര്യങ്ങളായിരുന്നു അവരുടെ അഭിമാന സ്തംഭം. ഈ 3 കാര്യങ്ങളോട് യേശു എങ്ങനെയാണ് പ്രതികരിച്ചത്? ആ 3 കാര്യങ്ങളെ കുറിച്ച് യേശു എന്തൊക്കെയായിരുന്നു ചിന്തിച്ചത്, പഠിപ്പിച്ചത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ അവർ എന്തായിരുന്നു ഈ 3 കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചതെന്ന് മനസ്സിലാക്കണം. ഒന്നാമത് ദൈവാലയം. ദൈവാലയത്തെ കുറിച്ച് അവർ മനസ്സിലാക്കിയത് ദൈവത്തിന്റെ സാന്നിധ്യം പ്രതിനിധാനം ചെയ്യുന്ന ഇടം, ദൈവം ജനത്തിന്റെ മധ്യത്തിൽ വസിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഇടമാണ് ദൈവാലയം എന്നായിരുന്നു യഹൂദന്മാർ ചിന്തിച്ചിരുന്നത്. 2, തോറ അഥവാ ന്യായപ്രമാണം. ഏതൊരു യഹൂദനും എങ്ങനെ ജീവിക്കണം,
എങ്ങനെ പ്രവർത്തിക്കണം, എന്തായിരിക്കണം അവന്റെ ആശയങ്ങൾ, എന്തായിരിക്കണം അവന്റെ ജീവിത ക്രമങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ് തോറയിൽ കൂടെ അഥവാ ന്യായപ്രമാണത്തിലൂടെ. മൂന്നാമത്തത് ആത്മാവ് അഥവാ സ്പിരിറ്റ്. ഈ ആത്മാവ് അഥവാ സ്പിരിറ്റ്, അതിനെക്കുറിച്ച് യഹൂദന്മാർ ഇന്ന് പലരും ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഒരല്പം വിശകലനം അനിവാര്യമായിരിക്കുന്നത്. സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടതും എന്നാൽ ദൈവത്തെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും അവൻ ഔപമീകനായതുകൊണ്ടും അവനെ ആർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്തത് കൊണ്ടും ദൈവം വേറെ എവിടെയോ ഇരിക്കുന്നു എന്ന ചിന്തയായിരുന്നു യൂതന്മാർക്കുണ്ടായിരുന്നത്. അപ്പോൾ ന്യായമായി സാധാരണക്കാർ ചോദിച്ചു, അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളിച്ചതോ, അങ്ങനെയാണെങ്കിൽ മൂശയ്ക്ക് ദൈവം വെളിപ്പെട്ടതോ, അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബിക്ക് വെളിപ്പെട്ടതോ, ആദമിനോട് സംസാരിച്ചതോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അതിന് മറുപടി പറഞ്ഞത് അത് റൂഹായിരുന്നു, സ്പിരിറ്റായിരുന്നു, ആത്മാവായിരുന്നു എന്നാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ ആത്മാവ് ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ആ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ആത്മാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഉടനീളം സംസാരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ആ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതാണ് നമ്മൾ പിന്നീട് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ യേശു ക്രിസ്തു തോറയെ കണ്ടത്, തൗറാത്തിനെ കണ്ടത് തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമായിട്ടാണ്. തന്നെക്കുറിച്ച് നിവർത്തിക്കുവാൻ പോകേണ്ടതായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് തോറയെ യേശു കർത്താവ് കണ്ടത്. 2, ദൈവാലയത്തെക്കുറിച്ച് യേശു ക്രിസ്തു കണ്ടത്, ഈശാമശി ദൈവാലയത്തെക്കുറിച്ച് കണ്ടത്, ദൈവാലയത്തിന്റെ ഉടമസ്ഥൻ താനും ദൈവാലയം തന്നെ ആരാധിക്കുവാനുള്ള ഒരിടവുമായിട്ടാണ്. അതുകൊണ്ടാണ് എന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്ന് യേശു വ്യക്തമായിട്ട് പറഞ്ഞത്. ആ യഹൂദ ദേവാലയത്തിൽ നടമാടിയിരുന്നതായ കാപഠ്യങ്ങളെയും കവർച്ചകളെയും അവിടെ നടമാടിയിരുന്ന വാണിജ്യവൽക്കരണങ്ങളെയും എല്ലാവിധത്തിലുള്ള കച്ചവട കമ്പോളങ്ങളെയും യേശു ക്രിസ്തു അടിച്ചമർത്തുവാൻ ശ്രമിച്ചത് ആ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈസ വന്നത് ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയിട്ടല്ല, യൂതികൾക്ക് വേണ്ടിയിട്ടല്ല യേശു വന്നത്, മറിച്ച് യൂതന്മാരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരുന്ന, യൂതന്മാർക്ക് വേഗത്തിൽ മനസ്സിലാക്കാമായിരുന്ന, യൂതന്മാർക്ക് എല്ലാ തലങ്ങളിലും യേശുവിന്റെ ദൈവികത്വത്തെയും മഷിയാത്വത്തെയും മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നത് കൊണ്ടാണ് യേശു ക്രിസ്തു ആ ഗ്രന്ഥത്തിന്റെ ഉടയവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ അവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ഈസ വന്നത് ഒരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനോ 12 ഗോത്രങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, മറിച്ച് സകല മാനവർക്കും വേണ്ടിയിട്ടാണ്. എന്താ തെളിവ്? അതുകൊണ്ടാണ് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത്, അവനെ കൈക്കൊണ്ട്, ആരെ? ഈസായെ കൈക്കൊണ്ട് ഈസായുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ആ ഏവർക്കും എന്ന് പറയുമ്പോൾ അസ്രത്ത് മുഹമ്മദ് അടക്കം, പോപ്പ് തിരുമീനി അടക്കം, മദർ തെരേസ അടക്കം, കർദ്ദിനാൾമാരടക്കം, എല്ലാ ശ്രേഷ്ഠരായിരിക്കുന്ന മഹാപുരോഹിതന്മാരടക്കം, ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ചന്ദ്രനോ മുഹമ്മദോ, ഇവിടെ സാധാരണക്കാരായിരിക്കുന്ന തോമസോ ചാക്കോയോ മറിയാമയോ, അവർക്കൊക്കെയും വേണ്ടിയിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ആ യേശുവിനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിയും. യേശു ക്രിസ്തു വന്നത് മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് വിളിച്ച് ദൈവത്തിന്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് അടിമയായിട്ട് ആരെങ്കിലും കഴിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ അടിമയാക്കാനല്ല പടച്ചവന് സൃഷ്ടികർത്താവിന് താല്പര്യം, മറിച്ച് നിങ്ങളെ അവന്റെ മക്കളാക്കി തീർക്കുവാനാണ് താല്പര്യം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളാകാൻ പറ്റും. ഞങ്ങൾ ദൈവമക്കളായി എന്നുള്ള ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സദ്വർത്തമാനം നിങ്ങളോട് പറയുന്നതും. കേവലം ഇവിടെ വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് സൗദിയിൽ നിന്ന് വരുന്ന പോലെ വരുമാനമൊന്നും കിട്ടുകയില്ല. ഞങ്ങൾക്ക് വിദേശ നാണയങ്ങളുടെ കൂമ്പാരം ഉള്ളതുകൊണ്ടല്ല ഞങ്ങൾ ഇത് ചെയ്യുന്ന, മറിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക മക്കളെന്നുള്ള പദവി നിങ്ങൾക്കും കൂടെ അനുഭവിക്കാൻ സാധിക്കണമെന്നുള്ള ആഗ്രഹത്തോടും തീവ്രമായ അഭിലാഷത്തോടും കൂടിയാണ് നിങ്ങളോട് ഞങ്ങളിത് വളരെ സവിസ്താരം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ദൈവത്തിന്റെ മക്കളാകുവാനുള്ള എല്ലാ അവസരവും സാധ്യതയും യേശു ക്രിസ്തുവിൽ കൂടെ ഉണ്ട്. മാത്രമല്ല, ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ അയക്കുവാൻ പോകുന്ന കാര്യസ്ഥൻ. ആ കാര്യസ്ഥനെ കുറിച്ചാണ് ചില ആളുകൾക്ക് വളരെ പ്രയാസം. അവർ പറയും, അത് ഞമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കണേ, ഞമ്മളെ കുറിച്ചാണ് പറഞ്ഞത്, മമ്മൂഞ്ഞു പണ്ട് പറഞ്ഞ പോലെയാ.
ആനന്റെ കാര്യം പറഞ്ഞപ്പം ആന പ്രസവിച്ചു എന്ന് പറഞ്ഞ ആ നമ്മളാ എന്ന് പറഞ്ഞതുപോലെയാ. അങ്ങനെയല്ല, വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം ഇവിടെ വരുവാൻ ഒരു പ്രവാചകനും ആവശ്യമില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, സകല പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ പ്രവചിച്ചു. യോഹന്നാൻ സ്നാപകനായിരുന്നു പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കുത്ത്. യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞാൽ യാഹ്യാ നബി. യാഹ്യാ നബി ആയിരുന്നു പ്രവാചക ശൃംഖലയുടെ ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ വായിക്കുന്നതായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് യേശു. അതാരാണെന്നുള്ള വീട്ടിൽ പോയി വേണമെങ്കിൽ ഞങ്ങൾ ഒരു കോപ്പി തരാം അതിന്റെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നിങ്ങൾ വായിക്കണം, 24-ാം അധ്യായം. അവിടെ പറഞ്ഞിട്ടുണ്ട് ആരാണെന്നുള്ളത്. ഈസാ മസീഹ് പ്രവാചകനായിരുന്നില്ല എന്നതിന്റെ തെളിവ്, ഈസാ മസീഹ് തന്നെ കുറിച്ച് പ്രവാചകനായി മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഇനിയും അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത്. അതിന് യേശു ക്രിസ്തുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ ഇസ്രായേലിനെ മനസ്സിലാകുന്ന വിധത്തിൽ ഈസാ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് യേശു ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയാണ്. ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ വായിക്കുന്നതായിരിക്കും. ആ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനകത്ത് ഈസ ആരാണെന്നും എന്താണ് ഈസയുടെ ദൗത്യം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി കേവലം ചെറിയ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്കത് ഞാൻ തെളിയിച്ചു തരാവുന്നതാണ്. പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത്, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ചുറ്റും വേലികെട്ടി ചക്കു കുഴിച്ചു നാട്ടി ഗോപുരവും പണിത് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസനെ കുടിയാന്മാരുടെ അടുക്കൽ പറഞ്ഞയച്ചു. അവർ അവനെ പിടിച്ചു തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. പിന്നെ മറ്റൊരു ദാസനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു. അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു, അവനെ അവർ കൊന്നു. മറ്റു പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവന് ഇനി ഒരുത്തൻ ഒരു പ്രിയ മകൻ ഉണ്ടായിരുന്നു. എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് ഒടുക്കം അവനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു. ആ കുടിയാന്മാരോ, ഇവൻ അവകാശിയാകുന്നു, വരുവിൻ നാം അവനെ കൊല്ലുക, എന്നാൽ അവകാശം നമുക്കാകുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ അവനെ പിടിച്ചു കൊന്ന് തോട്ടത്തിൽ നിന്ന് എറിഞ്ഞുകളഞ്ഞു. എന്നാൽ തോട്ടത്തിന്റെ ഉടയവൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? താങ്ക് യു വെരി മച്ച്. ഇവിടെ വളരെ വിസ്താരമായിട്ട് പഴയ നിയമത്തിലെ തോറയിലെ നാബീം എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈസാ മസീഹ് തന്റെ വായിനാൽ അരുളി ചെയ്ത മനോഹരമായ ഒരു ഉപമയാണ്. ആ ഉപമയിൽ താൻ ആരാണെന്നും തന്നെ കുറിച്ച് താൻ എന്താണ് മനസ്സിലാക്കുന്നതെന്നും എന്താണ് നിങ്ങൾ അതിലൂടെ മനസ്സിലാക്കേണ്ടതെന്നും യേശു സമർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട് അവിടെ പറയുന്നത് മുന്തിരിത്തോട്ടം, അത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഫലപ്രദമായ മുന്തിരിത്തോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഒരു ഉപമയാണ് മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അത് യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവം മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥനാണെങ്കിൽ കുടിയാന്മാർ ആരാണ്? കുടിയാന്മാർ എന്ന് പറഞ്ഞാൽ യഹൂദ പ്രമാണികളാണ്, സാധുക്യന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും. അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രമാണികളായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് ഒറ്റവാക്കിൽ പറയുകയാണ് കുടിയാന്മാർ. പിന്നെ വേലക്കാരെന്ന് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? അത് തന്നെ കുറിച്ച് പ്രവചിച്ചതായ പ്രവാചകന്മാരെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിന് മുമ്പേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചതായ പ്രവാചകന്മാരെ മൊത്തത്തിൽ പ്രവാചകന്മാർ എന്നുള്ള പദത്തിന് പകരമായിട്ട് യേശു ഉപമിക്കുന്ന ഉപമ അലങ്കാരമാണ് വേലക്കാർ എന്നുള്ളത്.
ഇനിയും തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ഏക മകൻ അതാരാണ്? തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ഏക മകൻ എന്ന് പറയുന്നത് ഈസാമശിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ന്യായമായി ഉദിക്കാവുന്ന ഒരു ചോദ്യം, ദൈവത്തിന് എങ്ങനെയാണ് പുത്രൻ ഉണ്ടാകുന്നത്? ഈസാ ദൈവത്തിന്റെ പുത്രനാകുന്നത് എങ്ങനെയാണ്? ഈസായിക്ക് ശാരീരികമായിട്ട് പിതാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഉപമയേക്കാളോ സാദൃശ്യങ്ങളെക്കാളോ ഒക്കെ കെട്ടുകഥകൾ ധാരാളം കാണുന്നത് പരിശുദ്ധ ഖുറാനിലാണ്. അവിടെ ഈസ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഈസ ഉൽപാദിതമായത് എങ്ങനെയാണെന്നും പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട്. പരിശുദ്ധ റൂഹിനാൽ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ റൂഹ്, അപ്പോൾ താൻ അയക്കാൻ പോകുന്ന പരിശുദ്ധ റൂഹ് എന്ന് പറയുന്നതും ഈ പരിശുദ്ധ റൂഹ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണോ എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അല്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തു വീണ്ടും വരുവാനുള്ള ഒരു പ്രവാചകനെ കുറിച്ച് പ്രവചിച്ചിട്ടില്ല. യേശു പറഞ്ഞതായ ആ റൂഹ് എന്നുള്ളത്, യേശു പറഞ്ഞിട്ടുള്ളതായ ആ കാര്യസ്ഥൻ എന്ന് പറയുന്നത്, അത് പരിശുദ്ധാത്മാവാണ്. താൻ എങ്ങനെയാണോ ഉൽപാദിതമായത്, ഏതിനാലാണോ ഉൽപാദിതമായിരിക്കുന്നത്, അതേ ആത്മാവിനെ കുറിച്ചാണ് യേശു തനിക്ക് ശേഷം വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞത്. അത് വരിക തന്നെ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തിയിൽ അതിന്റെ പൂർത്തീകരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സമയബന്ധിതമായിട്ട് മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇവിടെ വേലക്കാരായിട്ടോ കുടിയാന്മാരായിട്ടോ മറ്റൊന്നും തന്നെ യേശു തന്നെ കുറിച്ച് പറയുന്നില്ല. യേശു തന്നെ കുറിച്ച് പറയുന്നത് തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ഏക മകൻ എന്നാണ്. അപ്പോൾ യേശുവിനെ ദൈവത്തിന്റെ മകൻ എന്ന് വിളിച്ചത്, ദൈവ മക്കളെന്ന് വിളിച്ച യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിച്ചത് ക്രിസ്ത്യാനികൾ അല്ല കേട്ടോ. ആദ്യം അത് ചിന്തിക്കണം. ആദ്യമായിട്ട് യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചത് യഹൂദികളാണ്. ഈസ സ്വയമേ വിശേഷിപ്പിച്ചു. കൂടാതെ യഹൂദികൾ ഈസായെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. അതിന്റെ ഒന്ന് രണ്ട് തെളിവുകൾ കമ്പി വാചകത്തിൽ പറയട്ടെ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ഒരു യഹൂദനായിരിക്കുന്ന പത്രോസിന്റെ വായിൽ നിന്ന്, അവൻ അന്ന് ക്രിസ്ത്യാനി ആയിട്ടില്ല, അവൻ യേശുവിന്റെ ശിഷ്യനായിരുന്നു മാത്രമേ ഉള്ളൂ. അന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതം ലോകത്തിലില്ല, ഒരു മാർഗം ലോകത്തിലില്ല. യേശു ക്രിസ്തു യഹൂദ മതത്തിലേക്ക് വന്ന് യഹൂദനായി ജനിച്ചു, യഹൂദനായി ജീവിച്ചു. യഹൂദന്മാരായിരുന്ന 12 ശിഷ്യന്മാരെ തന്റെ അനുയായികളാക്കി തീർത്തപ്പോൾ ആ യഹൂദന്മാർ ഈസായുടെ കൂടെ നടന്ന സംസർഗത്തിൽ നിന്ന് പറയുകയാണ്, ഈസായുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പിന്നീട് ഈസായെ വിസ്തരിക്കുന്ന സമയത്ത് യഹൂദ മത പുരോഹിതനായിരിക്കുന്ന അന്നാവ് ചോദിക്കുകയാണ്, നീ ഞങ്ങളോട് പറക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാണോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാണോ? അതെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പൊ ആരാ ആദ്യമായിട്ട് യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചത്? ചേട്ടന്മാരാ? അല്ല അല്ല സുഹൃത്തുക്കളെ, ക്രിസ്ത്യാനികളല്ല യേശുവിനെ ദൈവപുത്രനാക്കിയത്. മറിച്ച് യേശു ദൈവപുത്രനായതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു സ്വയമേ തന്നെ കുറിച്ച് പറയുന്നത് താൻ തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ ഏക മകൻ. ഇനിയും തോട്ടത്തിന്റെ അവകാശി ആരാണ്? ആരാണ്? അവിടെ പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രിസ്തു കണ്ടത്, മനസ്സിലാക്കിയത്, പഠിപ്പിച്ചത്, താനാണ് ദൈവത്തിന്റെ ഏക പുത്രൻ, താനാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ, സകലത്തിന്റെയും ഉടമസ്ഥൻ താൻ തന്നെയാണ്. ഞാൻ ദൈവശാസ്ത്രത്തിലെ കൽപ്പം ഉളിയിട്ടാൽ നിങ്ങളുടെ മനസ്സ് സങ്കുചമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ദൈവശാസ്ത്രത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആ പേര് എടുക്കുവാൻ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതായ മൂന്ന് കാര്യങ്ങളാണ്. മനുഷ്യപുത്രനായിട്ടാണ് യേശു ലോകത്തിൽ വന്നതെങ്കിലും അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്, അവന്റെ പിതാവ് ദൈവമായതുകൊണ്ടാണ്. മാതാവ് ഇല്ലാതെ, അവൻ സ്വർഗീയമായ മാതാവില്ലാതെ ഈസായിക്ക് ജനനം കിട്ടിയെങ്കിൽ, ഭൂമിയിലെ മാതാവിൽ യേശു ജനിച്ചുവെങ്കിൽ, ഭൗതികമായിട്ടുള്ള പിതാവില്ലാതെ ഈശ ജനിച്ചെങ്കിൽ, തീർച്ചയായിട്ടും ഈശ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്. റൂഹിന്റെ റൂഹ് അല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റൂഹിനാൽ ഉൽപാദനായനാണ്. ആ റൂഹ് കലിമ ദൈവത്തിന്റെ വചനം, ജഡമായി തീർന്ന വചനം, ആ വചനം മനുഷ്യന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടല്ല. അതുകൊണ്ടാണ് യേശു സ്വയമേ മനുഷ്യപുത്രൻ എന്നുള്ള പേരെടുത്തത്. അവൻ മനുഷ്യന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്, അവൻ മനുഷ്യന് വേണ്ടിയിട്ടാണ് വന്നത്, മനുഷ്യന്റെ ഇടയിലേക്കാണ് വന്നത്. പണ്ടേ ബീച്ചിൽ നടന്ന ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു സുഹൃത്ത് ഒരു ചോദ്യം, വളരെ മനോഹരമായ ഒരു പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കാർ റിപ്പയർ ചെയ്യണമെങ്കിൽ ഒരാൾ കാറായി ഇറങ്ങി വരണമെന്ന് പറയുന്നില്ലേ, നീതി എന്താണ്, ന്യായം എന്താണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, കാർ റിപ്പയർ ചെയ്യുവാൻ കാറിന് സാധിക്കുകയാണെങ്കിൽ കാർ ചെയ്തോട്ടെ, കാറിന് പറ്റാത്തതുകൊണ്ടല്ലേ മനുഷ്യൻ ചെയ്യേണ്ടി വന്നത്. മനുഷ്യന്റെ കേടുപാടുകൾ തീർക്കുവാൻ മനുഷ്യന് സാധിക്കാത്തത് കൊണ്ട് ദൈവം മനുഷ്യനായിട്ട് വരേണ്ടി വന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പണ്ടൊരു മുനി, ഒരു മഹർഷേശ്വരൻ പുഴതീരത്തൂടെ നടന്നു പോകുകയായിരുന്നു. നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലുകൾ അറിയാതെ ഒരു ചതൽപ്പുറ്റില് തട്ടി, ചതൽപ്പുറ്റുടഞ്ഞു.
അതിലെ ചതലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായാൻ തുടങ്ങി. പായാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വളരെ വിനയാന്വിതനായിട്ട് പറഞ്ഞു, അയ്യോ ചതലുകളെ, നിങ്ങളെ ദ്രോഹിക്കുവാൻ നമുക്ക് താല്പര്യമില്ല. നിങ്ങൾ മടങ്ങി വരിക, നിങ്ങളിതിൽ കുടികൊള്ളുക. നിങ്ങളെ അങ്ങുമിങ്ങും പായിക്കുവാൻ വേണ്ടിയിട്ടല്ല ഞാൻ തട്ടിയത്, ഞാനറിയാതെ തട്ടിയതാണ്, നിങ്ങൾ മടങ്ങി വരിക എന്നൊക്കെ അതിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിനൊന്നും മനസ്സിലായില്ല. അത് കൂടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഓടുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം ബോധ്യമായി. എന്താണ് മനസ്സിലായത്? അദ്ദേഹത്തിന് ബോധ്യമായി, താനീ ചതലിനൊരുവനെ പോലെ ആകാതെ അവയോട് സംസാരിക്കാൻ സാധ്യമല്ല. ലോകത്തിൽ ധാർമ്മികതയെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ ധാർമ്മികത ഉള്ളതായ ഒരു വ്യക്തിയായി താനീ ലോകത്തിൽ ജനിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ബോധ്യം വന്നതുകൊണ്ട് തന്റെ പുത്രനായ യേശുവിനെ കലിമയായിട്ട് ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഈസ മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നത്. ആ ഈസ തന്നെ കുറിച്ച് പറയുന്നത് താൻ തോട്ടത്തിന്റെ അവകാശിയാണ്, ഈ സകല പ്രപഞ്ചത്തിന്റെയും ഉടയവൻ അവനാണ്, അവനെ കൂടാതെ ഒന്നും ഉളവായതില്ല, ഉളവായതൊക്കെയും അവനെ കൂടാതെ അവൻ മുഖാന്തരവും അവനായിട്ടും ഉളവായി എന്നാണ് വിശുദ്ധ ബൈബിൾ അതിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തോട്ടത്തിന്റെ ഉടമസ്ഥന് ഏക മകൻ അവൻ താൻ തന്നെയാണെന്നുള്ളത് യേശു ക്രിസ്തു പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒടുവിലാണ് അവൻ വരുന്നത് എന്ന് വെച്ചാൽ, അതുവരെയും തന്നെ കുറിച്ച് പല പ്രവാചകന്മാരും അരുളി ചെയ്തു. താൻ വരാൻ പോകുന്നു എന്നുള്ളത് മലക്കുകൾ പറഞ്ഞു, താൻ വരാൻ പോകുന്നു എന്നുള്ളത് പുരോഹിത ഗണങ്ങൾ പറഞ്ഞു, താൻ വരാൻ പോകുന്നു എന്നുള്ളത് പൗരോഹിത്യ ഗണങ്ങൾ ഒന്നടങ്കം വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചു. അങ്ങനെ ദീർഘദർശികളുടെയൊക്കെ ദീർഘദർശനം പൂർത്തീകരിക്കാൻ വേണ്ടി താൻ വന്നിരിക്കുന്നു. അങ്ങനെ വന്നതായ താൻ ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. ആ ഏകപുത്രനായ യേശു ക്രിസ്തു ഒടുവിൽ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടാത്തവനായിട്ട് വന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയും ഈശാ മസിയെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ചില പ്രവചനങ്ങൾ കൂടെ, പ്രിയപ്പെട്ട ജെറി അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാം വിവരിക്കുന്നില്ല, ഒന്ന് രണ്ടെണ്ണം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം 3:15 അതിൻ്റെ നിഴലായിട്ട് തന്നെ ഒരു പ്രവൃത്തിയും അതിൻ്റെ 21 കാണാം. അവിടെ ഇങ്ങനെയാണ്, സ്ത്രീയുടെ സന്തതിയായി, ഞാൻ തന്നെ പറഞ്ഞു പോയാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഈ ഫാദർ ഇങ്ങനെ കുത്തിക്കുറിച്ചും കണ്ടു വന്നിട്ട് പറഞ്ഞാണ്, ഇത് ബൈബിളിലുള്ള കാര്യമാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അതിനെ എന്റെ 21 21 യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇവിടെ ഞാൻ ഒരല്പം കൂടെ ദൈവശാസ്ത്രത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 3 പ്രത്യേകമായ തലങ്ങളിൽ ആണ് സൃഷ്ടിച്ചത്. അതിനെയാണ് വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ സ്വരൂപവും സാദൃശ്യവും? ഒന്നാമത്തേത്, ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തയിൽ കൊടുത്തതായ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യന്റെ ചിന്തയിൽ കൊടുത്തിരുന്നു. 2, ഹൃദയത്തിലെ വിശുദ്ധി. 3, പ്രവൃത്തിയിലെ നീതി. ഈ 3 കാര്യങ്ങളാണ് ദൈവത്തിന്റെ സ്വരൂപവും ഛായയും എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ദൈവം ആദമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം ഹൃദയത്തിൽ ചിന്തയിലും ഹൃദയത്തിൽ വിശുദ്ധിയും പ്രവൃത്തിയിൽ നീതിയും കൊടുത്തിരുന്നു. ആ നീതിയും ആ വിശുദ്ധിയും ആ ജ്ഞാനവുമാണ് ലംഘിച്ചതായ കൽപ്പന ലംഘിച്ചപ്പോൾ അവർക്ക് അന്യമായത്. അങ്ങനെ അന്യമായി പോയതായ ആ വ്യക്തികളെ ദൈവം തള്ളിക്കളയാൻ ആഗ്രഹിച്ചില്ലെങ്കിലും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ളത് ദൈവത്തിന്റെ നീതിയുടെ പ്രമാണമായതുകൊണ്ട് അവരെ അവിടുന്ന് പുറത്താക്കി. ഞാനിവിടെ ഖുറാനിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുറാനിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതിന്റെ വ്യാഖ്യാതാക്കൾ പറയുമ്പോൾ, ആദം നബി തെറ്റിയത് കഴിഞ്ഞപ്പോൾ, തെറ്റാണ് പാപമല്ല, തെറ്റിയത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു, പുറത്തു കൊടുത്തു, അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഞാനൊരു അധ്യാപകനും കൂടെയാണെന്ന് തന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട രാജസാർ പറഞ്ഞല്ലോ. അപ്പോൾ എന്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥി അച്ചടക്ക ലംഘനം ചെയ്തു, ഞാനവനെ പുറത്താക്കി. പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൻ കുറച്ച് അതിലൊക്കെ ചുറ്റിക്കറങ്ങി, അവന് തെറ്റ് മനസ്സിലായി, പാപബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി. അവൻ വന്ന് എന്നോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ഫാദർ, ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല, ഞാൻ പുറത്തു വന്നിരിക്കുന്നു, അതുകൊണ്ട് നീ ഇവിടം വിട്ട് പോയിക്കോ എന്നാണ് ഞാൻ പറയുക. ഞാൻ പുറത്തു കൊടുത്തുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അവനെ തിരികെ എൻ്റെ ക്ലാസ്സിൽ കയറ്റണമെന്നുള്ള. ആദം നബി തെറ്റ് ചെയ്തപ്പോൾ അത് പുറത്തു കൊടുത്തെങ്കിൽ അവനെ ആ സ്വർഗത്തിൽ തന്നെ ഇരുത്തണമായിരുന്നു. ആ പുറത്തു കൊടുക്കാതെ ശിക്ഷ കൊടുത്തിട്ട് ഭൂമിയിലേക്ക് അയച്ചിട്ട് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ എവിടെയാണ് ന്യായം? എവിടെയാണ് നീതി? എവിടെയാണ് വിജ്ഞാനം?
നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ തെറ്റ് സംഭവിച്ചപ്പോൾ, ആദ്യത്തെ പാപം സംഭവിച്ചപ്പോൾ, ആദ്യത്തെ ലംഘനം സംഭവിച്ചപ്പോൾ അവൻ അകൃത്യത്തിൽ വീണു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ നഗ്നനായി തീർന്നു എന്നുള്ള ബോധ്യം ആദമിന് തന്നെ ഉണ്ടായി. അതുകൊണ്ട് അവൻ ഒളിച്ചിരുന്നത്. അപ്പോൾ ദൈവം അവിടെ ഒരു യാഗം നടത്തി. എന്തായിരുന്നു യാഗം? ദൈവം തന്നെ തോലുകൊണ്ടൊരു വസ്ത്രമുണ്ടാക്കി ആദമിന്റെ നഗ്നതയെ മറയ്ക്കുവാനായിട്ട് ആദമിനും ഔവായ്ക്കും കൊടുത്തു. ആദ്യത്തെ യാഗത്തിന്റെ നിഴലായിട്ട് ദൈവം തന്നെ അത് ചെയ്തു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദം നബിയുടെയും ഹവ്വായുടെയും സംഭവങ്ങളാണ് യഥാർത്ഥ സംഭവങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയും താഴോട്ട് ഞാൻ വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ നമ്മളുടെയൊക്കെയും അഭിമാന ഭാജ്യമായിരിക്കുന്ന, നമ്മളൊക്കെ ആദരവോടെ ദർശിക്കുന്നതായ, നമ്മളൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നതായ, ഉച്ചസ്ഥരം പറയുവാൻ ആഗ്രഹിക്കുന്നതായ ഇബ്രാഹിം നബിയെ കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആ ഇബ്രാഹിം നബിയെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇബ്രാഹിം നബി തന്റെ വാത്സല്യപുത്രനായ, വാക്തത്വ പുത്രനായിരിക്കുന്ന, ഓമന മകനായിരിക്കുന്ന ദാസിയുടെ പുത്രനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സ്വന്തം ഭാര്യ ആയിരിക്കുന്ന സാറയിൽ ഉണ്ടായതായ ഇസാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഇസാക്കിനെ യാഗം കഴിക്കുവാൻ വേണ്ടി മോറിയ പർവ്വതത്തിലേക്ക് പോകുമ്പോൾ ഇസഹാക്ക് ഇപ്പനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇബ്രാഹിം നബിനോട് ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? ഇതാണ് ചോദ്യം. അല്ലയോ പിതാവേ, കത്തിയുണ്ട്, വിറകുണ്ട്, പിന്നെന്തുണ്ട്? തീയുണ്ട്. ഇനി യാഗം കഴിക്കാനുള്ള മൃഗം എവിടെ? യാഗം കഴിക്കുവാനുള്ള മൃഗം എവിടെയെന്ന് ഇസഹാക്ക് ഇബ്രാഹിം നബിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണെന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിന്റെ 8 വാക്യം, ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ ഇബ്രാഹിം നബി കൊടുക്കുന്ന ആ ഉറപ്പ് ഒരു പ്രവചനമാണ്. ആർക്കൊക്കെയാണ്? വാക്തത്വ സന്തതികളായിരിക്കുന്ന ഇസഹാക്കിൽ നിന്ന് ജനിക്കാൻ പോകുന്ന സകല വാക്തത്വ സന്തതികൾക്കും, അബ്രഹാം പിതാവെന്ന് അഭിമാനത്തോടുകൂടെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തികൾക്കുമുള്ള ഒരു വാക്തത്വമാണ്. വായിച്ചേ 22-ന്. ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും മകരെ എന്ന് പറഞ്ഞു. ദൈവം കരുതിക്കൊള്ളും ഒരു ആട്ടിൻകുട്ടിയെ തനിക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടിയിട്ടാണോ? തനിക്ക് വേണ്ടിയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. എന്തായിരുന്നു അതിന്റെ പ്രവചന നിവൃത്തി? നമുക്ക് നോക്കാം. വിശുദ്ധ യാഹി യോഹന്നാന്റെ സുവിശേഷത്തിൽ യാഹിയ നബി വിളിച്ചു പറയുകയാണ്, ഈസാ വരുന്നത് കണ്ടപ്പോൾ വിളിച്ചു പറയുകയാണ്, യോർദാൻ നദിയുടെ തീരത്തോടെ വരുന്ന ഈസായെ നോക്കിക്കൊണ്ട് ലോകത്തോട് പറയുകയാണ്. അത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് പറഞ്ഞതല്ല, ഭൂമിയുടെ മധ്യഭാഗത്ത് വെച്ച് പറയുകയാണ്, പലസ്തീൻ നാട്ടിൽ പറയുകയാണ്, യോർദാൻ നദിയുടെ തീരത്ത് വെച്ച് പറയുകയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അന്ന് ഇബ്രാഹിം നബി മോറിയ പർവ്വതത്തിലേക്ക് ഇസഹാക്കുമായിട്ട് യാഗം കഴിക്കാൻ പോയപ്പോൾ അന്ന് ഇസാക്കിനോട് ഇബ്രാഹിം നബി പറഞ്ഞതാണ്, ദൈവം കരുതിക്കൊള്ളും മകനെ, യാഗത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി, ആ ആട്ടിൻകുട്ടിയെ ഇതാ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നെന്ന് ആര് പറഞ്ഞു? യാഹ്യ നബി പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ഈസായെ കുറിച്ചാണ് പറഞ്ഞത്. ഈസായെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഓരോ ഉദ്ധരണികളും ഇതേപോലെ എത്രയോ എടുക്കുവാനായിട്ട് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കരുത്. ഇനി മൂന്നാമതായിട്ട് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, പെസഹ 8 തന്നെ ഞാൻ നിർത്തുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ എഴുതി തരാം, ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമായ മറുപടി തരുന്നതായിരിക്കും. ഈ പുറപ്പാട് പുസ്തകം അതിന്റെ 12 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ അവിടെ ഒരു പെസഹായെ കുറിച്ച് പറയുന്നു. ആ പെസഹ എന്നുള്ളത് വരുവാനുള്ള ഒരു പെസഹായുടെ നിഴലായിരുന്നു, വരുവാനുള്ള ഒരു യാഗത്തിന്റെ നിഴലായിട്ടായിരുന്നു പറഞ്ഞത്. ആ പെസഹ കുഞ്ഞാട് ആരാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ ഇഞ്ചിലിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 5 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ആരാണത്? ക്രിസ്തു തന്നെ, യേശു ക്രിസ്തു തന്നെയാണ് പെസഹ കുഞ്ഞാട്, അവൻ അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നേരത്തെ മോശയെ കുറിച്ച് പറയുകയുണ്ടായി, മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ. ഞാൻ അതൊന്ന് വിവരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. മോശയും ഇസ്രായേൽ മക്കളും കൂടെ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് വരികയാണ്. അങ്ങനെ വിമോചിച്ച് അവരെ കൊണ്ടുവരുന്ന സമയത്ത് മരുഭൂമിയിൽ അവര് 40 കഴിയേണ്ടി വന്നു. ആ 40 യഹോവയാം ദൈവം അവർക്ക് വേണ്ടുന്ന എല്ലാ പരിപാലനങ്ങളും നൽകിക്കൊടുത്തു. അന്നവസ്ത്രാദികളെ ദൈവം കൊടുത്തു, അവർക്ക് വേണ്ടുന്ന തണലിനെ കൊടുത്തു, അവർക്ക് വേണ്ടുന്ന വെളിച്ചം കൊടുത്തു, വെള്ളം കൊടുത്തു, ആഹാരം കൊടുത്തു, ഒക്കെയും കിട്ടിക്കഴിഞ്ഞിട്ടും അവരെ യഹോവയോട് മറുതലിച്ചു, ജീവനുള്ള ദൈവത്തോട് മറുതലിച്ചപ്പോൾ അവരുടെ ഇടയിലേക്ക് അഗ്നി സർപ്പങ്ങളെ അയച്ചു.
അഗ്നിസർപ്പങ്ങളെ അയച്ചപ്പോൾ അവരെ കടിക്കാൻ തുടങ്ങി. അങ്ങനെ കടി ഏക്കുന്ന ഓരോ വ്യക്തികളും വീണ് മരിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ് മരിക്കാൻ തുടങ്ങിയതായ സമയത്ത് അവരെല്ലാവരും കൂടെ മൂസാ നബിയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞങ്ങൾ പാപം ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങൾ പടച്ചവനെതിരായിട്ട് സംസാരിച്ചു പോയി, അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, പടച്ചവനോട് നിങ്ങൾ അപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, മോശേ നീയൊരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ നാട്ടുക. ആ പിച്ചള സർപ്പത്തെ നോക്കുന്നതായ വ്യക്തികളൊക്കെയും പാമ്പിന്റെ കടിയേൽക്കുന്ന സമയത്ത് പിച്ചള സർപ്പത്തെ നോക്കുന്നവരൊക്കെ ജീവിക്കും, അവർ മരിക്കയില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരണകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ ഉയരത്തിലേക്ക് ദൃഷ്ടി പായിക്കുന്നത്. മരണകരമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏതൊരു വ്യക്തിക്ക് ആ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെടാൻ കഴിയുമോ, അതിനെ കുറിച്ച് യേശു ക്രിസ്തു സ്വയമേ പറയുകയാണ്. യേശു ക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞതായ ആ പ്രവചന നിവൃത്തിയായിട്ട് പറയുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:14 14-15 വാക്യങ്ങളിൽ, മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അത് എന്തിനെ കാണിക്കുന്നതാണ്? യേശുവിന്റെ മരണത്തെ കാണിക്കുന്നതാണ്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ, യഹോവയുടെ നാമത്തിൽ ആരെങ്കിലും ദൂഷണം പറഞ്ഞാൽ, ദൈവപുത്രനെന്ന് സ്വയമേ ആരെങ്കിലും പറഞ്ഞാൽ അവൻ മരണയോഗ്യനാണ്, യഹോവയുടെ കൽപ്പന ലംഘിച്ചവനാണ്, അവന് മരണശിക്ഷ കൊടുക്കണം. അവന് മരണശിക്ഷ കൊടുക്കുമ്പോൾ എങ്ങനെയാ മരണം ശിക്ഷ കൊടുക്കേണ്ടത്? കല്ലെറിഞ്ഞു കൊല്ലണം, കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ് യഹൂദന്മാരുടെ ന്യായപ്രമാണ പ്രകാരമുള്ള വിധിയെഴുത്ത്. എന്നാൽ ഈസാ തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ച് യഹൂദന്മാർക്ക് ശാപമായിരിക്കുന്ന, യഹൂദന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്ന ആ ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുകയാണ്, മോശ മൂസാ നബി സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്നിട്ട് വീണ്ടും കർത്താവ് തന്റെ മരണവിധത്തെ കുറിച്ച് തന്നെയാണ് ആ പയമ്മേ നീ എന്നെ കൈവിട്ടതെന്ന് ക്രൂശിൽ കടന്നത് എന്ന് താഴോട്ടുള്ള വാക്യത്തിൽ വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:32 വാക്യത്തിൽ ഈസ വീണ്ടും പറയുകയാണ്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഇതിൽ പരമായിട്ടൊക്കെ എന്ത് തെളിവ് വേണം? ഈസ ക്രൂശിക്കപ്പെട്ടു. ഈസായെക്കുറിച്ചാണ് പ്രവചന പുസ്തകങ്ങളിൽ നാബീമിലും തോറയിലും തൗറാത്തിലും സാബൂറിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സബൂറിൽ നിന്ന് 22 എടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ജെറിസാർ പറയുകയുണ്ടായി, ഞാൻ അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറഞ്ഞ് വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 22:22 ആ 22:21 ഒന്നാം വാക്യത്തിൽ മശീശ ക്രൂശിൽ കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. മശീശയുടെ ക്രൂശീകരണത്തെ സംശയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. മശീശയെക്കുറിച്ച് ദാവൂദ് തന്റെ സബൂറിൽ ഈസാ ജനിക്കുന്നതിന് 1440 മുമ്പേ ജനിച്ചതായ ദാവൂദ് പ്രവചിച്ചിരിക്കുകയാണ്. എന്താ പ്രവചിച്ചതെന്ന് അറിയണ്ടേ? ക്രൂശ് മരണത്തെ കുറിച്ച്. ആരാ ഈസായെ കൊല്ലുക എന്ന് സബൂറിൽ ദാവൂദ് പറഞ്ഞെന്ന് അറിയണ്ടേ? റോമാക്കാര്. അത് നമുക്ക് നോക്കാം. അതാണ് 22:1 എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ക്രൂശിൽ കടന്ന് കർത്താവ് ഇതേ കാര്യം ആവർത്തിച്ചു. മത്തായിയുടെ സുവിശേഷം 27:46 വാക്യം, സങ്കീർത്തനം 22:16 നായ്ക്കൾ എന്നെ വളഞ്ഞു, അവർ തന്നെ ക്രൂശിക്കും എന്നുള്ളതിന്റെ തെളിവായിട്ട് യേശു പറയുകയാണ്, ദാവൂദ് പറയുകയാണ്, യേശായെ ക്രൂശിക്കും എന്നുള്ളതിന്റെ തെളിവായിട്ട് ദാവൂദ് പറയുകയാണ്, നായ്ക്കൾ എന്നെ വളഞ്ഞു. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് യഹൂദനല്ലാത്തവരെ ഒക്കെ അവരെ വിജാതിയർ അല്ലെങ്കിൽ ജാതികൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ജാതികളെന്ന് വിളിക്കുമ്പോൾ തന്നെ അവർ അവരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കൊച്ചാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു പദമുണ്ട്, നായ്ക്കൾ. നമുക്കിവിടെ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുമല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഭാഷ നമ്മൾ പറയുമ്പോൾ, ഓടെ നായിൻ്റെ മോനെ എന്ന് പറയും അല്ലേ. ആ വ്യക്തി നായ്ക്കുണ്ടായല്ല എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളൊരു ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. അതേപോലെ യൂതന്മാരും പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. 22 പറയുകയാണ്, നായ്ക്കൾ എന്നെ വളഞ്ഞു. നായ്ക്കൾ എന്ന് പറയുന്നത് റോമാക്കാരെ കുറിച്ചാണ്. പിന്നീട് യൂതന്മാരുടെ മിഷ്നയിൽ എഴുതി വെച്ചിട്ടുണ്ടതേ, മിഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മളുണ്ടാക്കിയ കഥകളൊന്നും അല്ല, ഇതുള്ളതാണ് പ്രിയമുള്ളവരെ സംഭവിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് റോമാക്കാരെ കുറിച്ച്, അന്ന് റോമാക്കാരില്ല, ലോകത്തിൽ റോമാക്കാരെ ഭരണം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ സബൂറിൽ ദാവൂദ് പ്രവചിക്കുകയാണ് റോമാക്കാരായിരിക്കും യേശുവിനെ ക്രൂശിക്കാന്ന്. അതുകൊണ്ട് യൂദികൾ ഈസായെ ക്രൂശിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ ആരാ ക്രൂശിച്ചത്? സബൂറിൽ ദാവൂദ് പറയുകയാണ് റോമക്കാരാണെന്ന്. ഞങ്ങളും അത് തന്നെയാ പറയണത്, ഞങ്ങളും അതാ പറയുന്നത്. അപ്പൊ പിന്നെ ആർക്കാ തെറ്റുപറ്റിയത്? ഈസായുടെ മരണത്തെ കുറിച്ച് പിന്നെ ആർക്കാണ് ഊഹാപോഹങ്ങൾ ഉള്ളത്?
അവരെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഊഹാപോഹമുള്ള ആളുകളെ കുറിച്ച് യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറയുമ്പോൾ വിശദമായ കാര്യങ്ങൾ പറയാൻ സാധ്യമാണെങ്കിൽ പറയുകയും ചെയ്യാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈസ തന്നെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യം വായിക്കാം. 25-ാം വാക്യം, 24-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. ഞാൻ പറയുന്നതല്ല, ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം, എന്റെ വാക്കുകളല്ല, ഈസ പറയുന്നതാണ്. മശീശ തന്റെ മരണത്തെ കുറിച്ച് പ്രവാചകന്മാർ മുൻ പറഞ്ഞ പ്രവാചനങ്ങളെ വിശ്വസിക്കാതിരുന്ന ആളുകളെ വിളിക്കുന്ന വിളിയാണ്. വായിച്ചാട്ടെ. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഈസ വിളിക്കുകയാണ്. ഞാൻ വിളിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ഈസ വിളിക്കുകയാണ്. എന്താ വിളിക്കണത്? അയ്യോ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. എന്താ കാരണം? നിങ്ങളെ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്ത് നിവർത്തി വന്നു എന്നുള്ളത് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും തന്നെ അങ്ങനല്ല എന്ന് എനിക്ക് 100% ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങൾ തിരുവെഴുത്തുകളെ ആരാഞ്ഞ് പരിശോധിച്ച് വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ മനസ്സിലാക്കി ഈശ ക്രൂശിക്കപ്പെട്ടു എന്നും അവൻ മരിച്ചു എന്നും അവൻ എന്തുവേണ്ടി മരിച്ചു എന്ന് വെച്ചാൽ പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി, അവന്റെ പേരിന് തുല്യമായി തന്നെ പാപികളെ രക്ഷിതാവായി വന്നു, പാപത്തിന് പരിഹാരമായിട്ട് വന്നു, അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നു. അതിനെക്കുറിച്ച് യെശയ്യാവ് 52-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ 53-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വരെ വളരെ സവിസ്താരം പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായി തീർന്നു. നേരത്തെ ബ്രദർ ജെറി പറഞ്ഞതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. എന്റെയും നിങ്ങളുടെയും അകൃത്യങ്ങൾ, ലംഘനങ്ങൾ, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ അനുഭവങ്ങൾ, ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ മടങ്ങി വരുവാൻ വേണ്ടി, നമുക്ക് ദൈവ മക്കളാകാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മശിഹ മനുഷ്യന്റെ പകരക്കാരനായിക്കൊണ്ട് ക്രൂശിൽ ബലിയായി തീർന്നു. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു നിങ്ങൾക്ക് രക്ഷകനായി തീരുവാൻ, നിങ്ങൾക്ക് കർത്താവായി തീരുവാൻ സാധിച്ചാൽ മാത്രമേ മോക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. കാരണം യേശു ക്രിസ്തു അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള ഏക മാർഗം. എന്നിൽ കൂടി അല്ലാതെ ആർക്കും മോക്ഷത്തിൽ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. യേശു ഒരുക്കുന്ന സ്വർഗം ദൈവം വസിക്കുന്ന സ്വർഗമാണ്. അവിടേക്ക് പോകണമെങ്കിൽ യേശുവിൽ കൂടെ മാത്രമേ മാർഗമുള്ളൂ. അല്ലാത്ത സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ പോകണമെങ്കിൽ ഇപ്പൊ പോകുന്ന പോലെ പോയാൽ മതി. അതുകൊണ്ട് ഈസ ഒരുക്കുന്ന നിത്യസ്വർഗത്തിലേക്കുള്ള മാർഗം ഈസ നമുക്ക് വേണ്ടി തുറന്നു തന്നതുകൊണ്ട് അവന്റെ ചങ്കില ചോര ഊറ്റി തന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ തിരസ്കരിച്ചാൽ നിത്യ ന്യായവിധിയുടെ മുമ്പാകെ നാം നിൽക്കേണ്ടി വരും. അന്ന് അവിടെ നിന്ന് രക്ഷിപ്പാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആർക്കും നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. എത്ര സക്കാത്ത് കൊടുത്താലും, എത്ര ദാനധർമ്മങ്ങൾ നൽകിയാലും, എത്ര വട്ടം നമ്മൾ കുമ്പിട്ടാലും, എത്ര വട്ടം നമ്മൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകളൊക്കെയും തിരസ്കരിക്കപ്പെടും. കാരണം ദൈവം ഒരുക്കിയതായ മാർഗത്തിൽ കൂടെ അല്ലാതെ, ദൈവത്തിന്റെ നീതി പ്രകാരമല്ലാതെ ദൈവത്തിന്റെ അടുക്കലേക്ക് ആരെയും ദൈവം പ്രവേശിപ്പിക്കുകയില്ല. ഈ സത്യാവസ്ഥയെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് ഇപ്പോൾ വെള്ളപ്പേപ്പർ കൊണ്ടുതരുന്നതായിരിക്കും ഞങ്ങളുടെ ഇവിടെയുള്ള വോളണ്ടിയേഴ്സ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കൈ ഉയർത്താം, വെള്ളപ്പേപ്പർ തരും. നിങ്ങൾക്ക് എഴുതി ആ പേപ്പർ അവരെ ഏൽപ്പിക്കാം. ഞങ്ങൾ അതിനെ മറുപടി പറഞ്ഞിട്ട് മാത്രമേ എത്ര വൈകിട്ടാണെങ്കിലും ഇവിടെ നിന്ന് ഞങ്ങൾ പോകുകയുള്ളൂ. അത് കേട്ടിട്ടേ നിങ്ങളും പോകാവൂ. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം വേണ്ട എന്നുള്ള മട്ടിൽ ഇതുവരെ നിങ്ങൾ നടന്നിട്ടുള്ള പോലെ നടക്കരുത്. ഇതുപോലെ പല സ്റ്റേജുകളിലും വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിട്ടതുപോലെ ഈ സ്റ്റേജിൽ വെച്ച് ഞങ്ങൾ ചെയ്യുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പേപ്പർ തരാം, നിങ്ങൾ ചോദ്യങ്ങൾ എഴുതുക, ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ വ്യക്തമായിട്ട് അതിനെ മറുപടി തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാസികകളിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതാം. കോഴിക്കോട് പട്ടണത്തിൽ വെച്ച് ഓഗസ്റ്റ് മാസം 21-22 തീയതികളിൽ നിച്ചോ ട്രൂത്തിന്റെ ഡയറക്ടറായിരിക്കുന്ന ആദരണീയനായ MM അക്ബർ സാഹിബും
മുഹമ്മദ് അലി മാഷറും പ്രിയപ്പെട്ട ജെറിയും ഞാനും തമ്മിലുള്ള ഒരു സംവാദം ഉണ്ടായിരിക്കുന്നതാണ്. ആ സംവാദത്തിന്റെ വിഷയം ഖുറാനിലെ ആയത്തുകൾ, ഖുറാനിലെ വഹയി ദൈവികമോ ബൈബിൾ ദൈവനിശ്വാസ്യമോ. നിങ്ങളെ പിന്നീട് ആ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഞങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ആ സംവാദങ്ങൾ കേൾക്കുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങി വരണം. അതോടൊപ്പം തന്നെ നൂറുൽ ഹയാത്ത് എന്ന് പറയുന്ന സത്യവെളിച്ചം എന്ന പേരിൽ ഒരു മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ മാസികയിൽ നിങ്ങൾക്കും എഴുതാം, നിങ്ങളുടെ ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ എഴുതി ചോദിക്കാം, ഞങ്ങൾ അതിന് മറുപടി തരുന്നതാണ്. ഈ പ്രാവശ്യത്തെ കോപ്പി ഞങ്ങൾ കൂടുതൽ ഈ പ്രോഗ്രാം ഇവിടെ ഉള്ളതുകൊണ്ട് കൂടുതൽ അടിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ സംവാദത്തിന് വേണ്ടിയിട്ട് ഒരു ആഹ്വാനം കൊടുത്തിരുന്നു. ഇത് പ്രിന്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് സംവാദത്തിന് അവർ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്നത്. 13 വിഷയങ്ങൾ ഞങ്ങൾ കൊടുത്തിരുന്നു. കാരണം പല സന്ദർഭങ്ങളിലും സംവാദം നടത്തുവാൻ വേണ്ടി അവർ തയ്യാറാണെന്ന് പറയുകയും വരാതിരിക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ, അങ്ങനെ പറ്റുകയില്ലല്ലോ എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അറിയിച്ചു. ഇത് 13 സബ്ജക്റ്റുകളുണ്ട്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏതായാലും ഗത്യന്തമില്ലാത്തത് കൊണ്ടാണോ അതോ താല്പര്യ കൂടുതൽ കൊണ്ടാണോ 13-ാമത്തെ വിഷയമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ 13-ാമത്തെ വിഷയത്തെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം 21-22 തീയതികളിൽ ഇവിടെ വെച്ച് സംവാദം ഉണ്ടായിരിക്കുന്നതാണ്, കോഴിക്കോട് പട്ടണത്തിൽ വെച്ച്. പിന്നീട് സ്ഥലവും സമയവും ഒക്കെ നിശ്ചയപ്പെടുത്തി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇവിടെ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്നുള്ളത് 13 വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 13-ാമത്തെ വിഷയത്തെ ആസ്പദമാക്കിയാണ് അവർ തയ്യാറാണെന്ന് പറഞ്ഞത്. അതിന് 12 വിഷയങ്ങൾ അവർക്ക് അതിന് ഇപ്പോൾ തയ്യാറല്ല എന്നാണ് അതിന്റെ മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ചോദ്യം. ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറയണമായിരുന്നു, എന്റെ ഫയലിൽ അതുണ്ട്, എന്റെ പേപ്പറിൽ അതുണ്ടായിരുന്നെങ്കിലും സമയം എന്നെ അനുവദിച്ചില്ല. ഇവിടെ ചോദ്യം ഇതാണ്: കുരിശിൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ആവർത്തന പുസ്തകത്തിലും, കുരിശിൽ മരിക്കുന്നവൻ ശാപമായി തീർന്നിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനത്തിലും പറയുന്നു, എന്താണ് ഇതിന്റെ താല്പര്യം? മൊയ്തീൻ കോയ കാക്കയാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ചോദ്യം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ന്യായപ്രമാണ ലംഘനം വരുത്തിയാൽ അവരെ കൊല്ലേണ്ടുന്നത് കല്ലെറിഞ്ഞിട്ടാണ്. കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള നിയമം ന്യായപ്രമാണത്തിൽ അവർ കൊടുത്തിരുന്നു. ആ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടുന്ന സമയത്ത് ആരാണ് ലംഘനം ചെയ്തത്, ദൈവദൂഷണം പറഞ്ഞത്, അത് കേട്ടതായ വ്യക്തി ആദ്യമേ വന്ന് ഈ മനുഷ്യനെ നടുവിൽ, മനുഷ്യരുടെ നടുവിൽ നിർത്തി, മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചിട്ട്, ആ വ്യക്തിയുടെ തലയിൽ കൈവച്ചിട്ട് പറയണം, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് ഇവൻ ഇന്ന വിധത്തിൽ ദൈവദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു, ഞാൻ കേട്ടു എന്നവൻ പറയണം. ഒരു കാര്യം കൂടെ, അത് സ്ത്രീകൾക്കും പറയാം കേട്ടോ. ഞങ്ങളുടെ രീതി അനുസരിച്ച്, ക്രൈസ്തവ രീതി അനുസരിച്ചും യഹൂദ രീതി അനുസരിച്ചും സ്ത്രീകൾക്ക് അരസാക്ഷ്യമല്ല, ഫുൾ സാക്ഷ്യമാണ്. അപ്പം സ്ത്രീകൾ ആയാലും പുരുഷന്മാരായാലും ദൈവദൂഷണം പറഞ്ഞ വ്യക്തിയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയതിനു ശേഷം അവന്റെ തലയിൽ കൈവച്ചിട്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന വിധത്തിലുള്ള ദൈവദൂഷണം പറയുന്നു ഞങ്ങൾ, ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ, എന്നിട്ട് അദ്ദേഹം ആദ്യം കല്ലെറിയണം, തുടർന്ന് ബാക്കിയുള്ളവരെല്ലാവരും കല്ലെറിയണം. അപ്പോൾ പിന്നെ യേശുവിനെ ആ വിധത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നെങ്കിൽ, കാരണം യേശു ക്രിസ്തു ദൈവപുത്രനാക്കി എന്നുള്ളതാണല്ലോ യഹൂദികൾക്ക് സഹിക്കാൻ കഴിയാതിരുന്ന കാര്യം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് യേശു പറഞ്ഞപ്പോഴാണ് മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറിയത്. അവിടെ ലേവ്യ മഹാപുരോഹിതത്തിന്റെ അവസാനം കുറിക്കുക കൂടിയായിരുന്നു. ഏതായാലും യേശു ക്രിസ്തു മശിഹയാണ്, ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ചെയ്യേണ്ടിയിരുന്നത് യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ അതായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതായ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ സംഭവം. അതിനുവേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പെസഹാചരണം, അതൊക്കെ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ മാത്രമേ യേശു ക്രിസ്തുവിന്റെ രക്തം സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ബോധ്യമാകുകയുള്ളൂ. മാത്രവുമല്ല, 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ പ്രവചനങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എന്റെ വസ്ത്രം പകുത്തെടുക്കുവാനും അങ്കി ചീട്ടിട്ട് വീതിക്കുവാനും എടുക്കുവാനും തക്കവണ്ണം ഇടയാകണമെങ്കിൽ യേശുവിനെ കല്ലെറിഞ്ഞു കൊന്നാൽ പറ്റുകയില്ല, കഴിഞ്ഞില്ല. അതിന്റെയൊക്കെ ദൈവശാസ്ത്ര വിഷയങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. കൂടാതെ 22-ാം സങ്കീർത്തനത്തിൽ സബൂറിൽ ദാവൂദ് പറയുകയാണ്, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശുവിന്റെ മണിബന്ധത്തിൽ, ജെറീസ് ബ്രദർ അത് പറയുകയുണ്ടായി, 2 മണിബന്ധത്തിലാണ് യേശുവിനെ ആണിയടിച്ചത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിന്റെ ഉള്ളംകരങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തിയുടെ ഉള്ളംകരങ്ങളിൽ ആണിയടിച്ചു കഴിഞ്ഞാൽ ആ ഭാരം കൊണ്ട് ആ വ്യക്തി താഴേക്ക് വീഴും.
അപ്പോൾ അതിന് ആ ഭാരത്തെ താങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ട് മണിബന്ധത്തിൽ ആണിയടിച്ചു. അതിന് വേറൊരു പ്രവചന നിവൃത്തിയും കൂടെ ഉണ്ട്, ഒരു നിയമബന്ധം കൂടെ ഉണ്ട്. ഏതെങ്കിലും രണ്ടുപേർ തമ്മിൽ വൈരാഗ്യമുള്ള രാജാക്കന്മാരാണെങ്കിൽ അവർ തമ്മിൽ സമാധാന സന്ധി ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ പ്രതിനിധികൾ ഈ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ട് അവരുടെ രണ്ടുപേരുടെ ആ പ്രതിനിധികളുടെ രണ്ടുപേരുടെയും കൈയുടെ ഈ മണിബന്ധ ഭാഗത്തുള്ള ഒരല്പം മുറിവെടുത്തണം. ആ ഞരമ്പിന്റെ അവിടെ മുറിവെടുത്തുമ്പോൾ ഒരല്പം ചോരപ്പൊടിയും ആ ചോര രണ്ടുപേരുടെയും കൈകൾ ഇങ്ങനെ ബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുമിപ്പിച്ചുകൊണ്ട് ആ സമാധാന സന്ധി ഉണ്ടാക്കുവാനായിട്ടിടയായിത്തീരും. ഇവിടെ യേശു ക്രിസ്തു മനുഷ്യന്റെ സമാധാന സന്ധിയായിട്ട് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ റോമാലേഖനം 5:10 വാക്യത്തിൽ പോലെ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എങ്ങനെ മരിച്ചു? ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ശാപമായിരിക്കുന്ന യഹൂദന്മാർക്ക് ശാപമായിരിക്കുന്ന ആ ശാപം മരം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ആ മരണം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന്റെ ശാപം എന്നേക്കുമായിട്ട് യേശു ക്രിസ്തു നീക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. 3-4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചോദ്യം ആദ്യം വായിക്കും, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള ഉത്തരവും നൽകും. ചോദ്യം 1, ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് മുഹമ്മദ് കുട്ടിയാണ്. കുരിശു സംഭവത്തിന്റെ ശേഷം ശത്രുക്കളായ യഹൂദന്മാർക്ക് മുമ്പിലും റോമൻ പടയാളികൾക്ക് മുമ്പിലും യേശു പ്രത്യക്ഷപ്പെട്ടതായി ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. ഞാൻ വായിക്കുകയാണ്, മത്തായിയുടെ സുവിശേഷം 28 അതിൻ്റെ 4 കാവൽക്കാർ, ഇത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്, കാവൽക്കാർ അവനെ കണ്ട് വിറച്ച് മരിച്ചവരെ പോലെയായി. 2, ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്ത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ശത്രുക്കളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ അത് തെളിവാകുകയുള്ളൂ. ശത്രുക്കളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തിന് ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ കൊലപാതകം നടന്നു എന്ന് തെളിയിക്കുവാൻ കഴിയുള്ളൂ, ആ കൊലപാതകത്തിന്റെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുവാൻ കഴിയുള്ളൂ. അല്ല, അതിന് ഫോറൻസിക് എവിഡൻസ് എന്ന് പറയും. അതായത് കൊലപാതകം നടന്ന സ്ഥലങ്ങൾ നാം പരിശോധിച്ച ശേഷം അവിടുന്ന് കിട്ടുന്നതായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കുറ്റവാളിയെ കണ്ടെത്തും. അതേപോലെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം റോമൻ പടയാളികളും ശത്രു യഹൂദന്മാരും കണ്ടില്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റില്ലെന്ന് വരുമോ? ഇല്ല. നാം അവിടെ പോയി പരിശോധിക്കുമ്പോൾ ഒരു കുറ്റവാളിയെ, നാം മുമ്പ് ചിന്തിച്ച ഉപമയിലെ കുറ്റവാളിയുടെ തെളിവുകൾ അവിടെ ഉള്ളതുപോലെ ഒഴിഞ്ഞ കല്ലറ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ചിഹ്നമാണ്. റോമൻ പടയാളികളും യഹൂദന്മാരും ഒരേപോലെ സമ്മതിച്ചതായ കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കിയ കല്ലറ. അത് സീലു വെച്ച് ചെയ്ത ശേഷം 3-ാം നാൾ കല്ലറയിലെ കല്ല് മാറ്റപ്പെടുകയും ആ കല്ലറ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുണ്ടോ? തെളിവില്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം, ആ ഒഴിഞ്ഞ കല്ലറയ്ക്കുള്ള വ്യാഖ്യാനം എന്താണ്? അടുത്ത ചോദ്യം, പിതാവില്ലാത്തതുകൊണ്ട് നിങ്ങൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു, എന്നാൽ പിതാവും മാതാവും ഇല്ലാതെ ഭൂമിയിലേക്ക് വന്ന ആദം ഹവ്വയെ പറ്റി എന്തു പറയും? ചോദ്യകർത്താവിന് ഞങ്ങൾ ക്രിസ്തു ദൈവം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. പിതാവില്ലാത്തത് കൊണ്ട് മാത്രമല്ല, പിതാവില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഭൗതികമായി പിതാവില്ലെന്നുള്ളതാണ്, എന്നാൽ പിതാവില്ലാത്തത് കൊണ്ടല്ല ക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കുന്നത്. നിങ്ങൾ സാധാരണയായി ഉദ്ധരിക്കാറുള്ളതായ ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് വിരോധമായി നിങ്ങൾ സാധാരണയായി ഉദ്ധരിക്കാറുള്ളതായ ചില വാക്യങ്ങൾ എടുത്ത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റി തെളിയിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്ന, സാധാരണയായി ഇസ്ലാം പണ്ഡിതന്മാർ ഉന്നയിക്കാറായിട്ടുള്ള ഒരു വേദഭാഗം, യോഹന്നാന്റെ സുവിശേഷം 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തെന്ന് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം, ഈ വാക്ക് ഇവിടെ ഉദ്ധരിച്ച ശേഷം മുസ്ലിം പണ്ഡിതന്മാർ ചോദിക്കാറുണ്ട്,
പിതാവ് ചെയ്യുന്നതല്ലാതെ, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രനൊന്നും ചെയ്യുവാൻ കഴിയില്ലെങ്കിൽ പുത്രൻ സർവശക്തനാണോ? ക്രിസ്തു എന്തുകൊണ്ട് ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതിന്റെ തെളിവാണ്. തൊട്ടടുത്ത വാക്യത്തിൽ ക്രിസ്തു പറയുന്നു, പിതാവ് ചെയ്യുന്നതൊക്കെയും പുത്രനും പ്രവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം ചെയ്യുന്നത് ഒക്കെയും എനിക്കും പ്രവർത്തിക്കാം എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ ആൾ ആരാണ്? അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കുന്നത്. യോഹനാന്റെ സുവിശേഷം 8 വരുമ്പോൾ ചില യഹൂദന്മാർ കർത്താവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നത്, അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. കൊലോസ് ലേഖനത്തിൽ നാം വായിക്കുന്നത്, 1 വായിക്കുന്നത്, അവൻ സർവസൃഷ്ടിക്കും മുമ്പേ ഉള്ളവനാണ്. എബ്രായ ലേഖനം 1 വരുമ്പോൾ പിതാവായ ദൈവം തന്നെ സാക്ഷ്യം പറയുകയാണ്. ആ വേദഭാഗം വായിക്കുകയാണ്. 1, ഞങ്ങൾ ക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കുന്നത് അവൻ ആദ്യവും അന്ത്യവും ഇല്ലാത്തതായ ക്രിസ്തുവിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 1 പറഞ്ഞാൽ അവൻ ആൽഫയും ഒമേഗയും ആയിരിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത്. അവൻ ദൈവത്തിന്റെ നേച്ചർ, അവന്റെ പ്രകൃതി അവിടെ ഉള്ളത് കൊണ്ടാണ്, സർവശക്തനായതുകൊണ്ടാണ് എന്ന് മാത്രമല്ല, എബ്രായലേഖനം 1:1 ഞാൻ വായിക്കുകയാണ്. ഇത് പിതാവായ ദൈവം പറയുന്നതാണ്. എബ്രായലേഖനം 1 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വായിക്കുകയാണ്. പിതാവായ ദൈവം പറയുന്നതാണ്, ദൈവത്തിന്റെ, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ധരിപ്പിച്ചിരിക്കുന്നു, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് അരുളി ചെയ്തു. ക്രിസ്തുവിനെ ആരാധിക്കുവാൻ പിതാവായ ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്, സകലരും അവനെ നമസ്കരിപ്പീൻ. പിതാവിന്റെ സാക്ഷ്യത്തിന് വലുതായ സാക്ഷ്യം വേറെ ഞങ്ങൾക്ക് തിരുവെഴുത്തുകൾ പ്രകാരം ആവശ്യമില്ല. പിതാവ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവനെ ആരാധിപ്പീൻ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, പിതാവ് ചെയ്യുന്നതൊക്കെയും പുത്രനും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ അബ്രഹാമിനും മുമ്പേ ഉള്ളവൻ. അവൻ അനാദിയായി വസിക്കുന്നത് കൊണ്ട്, സർവശക്തനായിരിക്കുന്നത് കൊണ്ട്, ആരാധന യോഗ്യനായിരിക്കുന്നത് കൊണ്ട് അവൻ സാക്ഷാൽ ദൈവമാകുന്നു. അല്ലാതെ പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട്, കന്യജാതനായതുകൊണ്ട് മാത്രമല്ല, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അവൻ കന്യജാതനാണെന്ന് ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ കന്യജാതനായതിന്റെ പേരിലല്ല ഞങ്ങൾ അവനെ ആരാധിക്കുന്നത്. അവനെ ഞങ്ങൾ ആരാധിക്കുന്നത് അവൻ അനാദിയായി വസിക്കുന്നതുകൊണ്ടാണ്. അവനെ ഞങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് അവൻ അവകാശപ്പെട്ടത് കൊണ്ടാണ്. അവനെ ഞങ്ങൾ ആരാധിക്കുന്നത് പിതാവ് ഞങ്ങളോട് കൽപ്പിച്ചു അവനെ ആരാധിപ്പിൻ, അതുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. അവനെ ഞങ്ങൾ ആരാധിക്കുന്നത് അവൻ സർവശക്തൻ, ഞാൻ പിതാവ് ചെയ്യുന്നതൊക്കെയും ഞാനും ചെയ്യുമെന്ന് കൽപ്പിച്ചത് കൊണ്ടാണ്. തെളിവുകളോടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഉദ്ധരിച്ച എല്ലാ കാര്യങ്ങൾക്കും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നൽകിയാണ്. അതുകൊണ്ട് ചോദ്യത്തിന് പ്രസക്തിയില്ല. 3 ദൈവത്തെ സംബന്ധിച്ച് തങ്ങളുടെ അഭിപ്രായം എന്ത്? അതായത് ദൈവം ഒരുവനോ അതോ ഒന്നിലധികം ദൈവമുണ്ടോ? ത്രിയേകത്തെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് ഇതെന്ന് ഞാൻ അനുമാനിക്കുന്നു. ക്രൈസ്തവരായോ ഞങ്ങളോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ത്രിയേകത്തെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് എന്ന് ഞങ്ങൾ അനുമാനിക്കുകയാണ്. ഇതും നിങ്ങൾ സാധാരണയായി ഉദ്ധരിക്കാറുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ അങ്ങ് തുടങ്ങുകയാണ്. ആവർത്തന പുസ്തകത്തിൽ നിന്ന് സാധാരണ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഉദ്ധരിക്കാറുള്ളതായ ഒരു വാക്യമെന്ന് പറയുന്നത്, ഇസ്രായേലേ കേൾക്ക, യഹോവയായ നിന്റെ ദൈവം യഹോവ അവൻ ഏകനാകുന്നു. ഇസ്രായേലേ കേൾക്ക, യഹോവയായ നിന്റെ ദൈവം യഹോവ അവൻ ഏകനാകുന്നു. ഇത്രയും പറഞ്ഞ് മുസ്ലിം സഹോദരന്മാർ സാധാരണ പറയാറുണ്ട്, അത് ത്രിയേക ദൈവവിശ്വാസത്തിന് അനുകൂലമായ വാക്യമല്ലെന്ന്. അത് അതിന്റെ അർത്ഥത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണ്. അതിലെ ഓരോ വാക്കുകളും ഞാൻ എടുത്തു പറയുകയാണ്. അവിടെ ദൈവം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് എലോഹീം എന്നുള്ള പദമാണ്. എലോഹീം എന്നതിന്റെ തർജ്ജിമ
അത് പ്ലൂറലാണ്, അത് ബഹുവചനമാണ്, അല്ലാതെ അത് സിംഗുലർ അല്ല, ഏകവചനമല്ല. എലോഹീം, ഇസ്രായേലേ, എലോഹീം, യഹോവ, എലോഹീം, യഹോവ, ഏകനെന്നുള്ള പദം യക്കാദ് എന്നാണ്. യക്കാദ് എന്നുള്ളതും അത് നാനാത്വത്തിൽ ഏകത്വത്തെ കാണിക്കുന്നതാണ്. ഉദാഹരണം, ആദം ഔവമാർ, അവർ ഒന്നായിത്തീർന്നു എന്ന് പറയുമ്പോൾ അത് യക്കാദാണ്. എന്നാൽ മറ്റൊരു പദം ഹീബ്രുവിലുണ്ട്, അത് യാക്കീദ് എന്നാണ്. യാക്കീദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം, യാക്കീദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം അത് ന്യൂമെറിക്കൽ വണ്ണസ് ആണ്. അതായത് ഏകൻ, ഏകൻ മാത്രം. അല്ല, എങ്ങനെ ഏകനാണെന്ന് നിങ്ങൾ പറയുന്നു, ആ ഏകൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് യാക്കീദ് എന്നാണ് പറയുന്നത്. അബ്രഹാമിന്റെ ഏക സന്തതിയായ ഇസഹാക്ക് എന്ന് പറയുമ്പോൾ, വാഗ്ദത്ത സന്തതി, ഏക സന്തതി എന്ന് പറയുമ്പോൾ അത് യാക്കീദാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഷെമ്മയിൽ ഉപയോഗിച്ചിരിക്കുന്നത് യക്കാദാണ്. ഇനി നമുക്കത് ഒന്നുകൂടെ ഒന്ന് കേൾക്കാം. ഇസ്രായേലെ കേൾക്ക, യഹോവ, യഹോവ എന്നാണ് അവന്റെ പേര്, അല്ല എന്നോ മറ്റേത് പേരിലോ അവൻ അറിയപ്പെടുന്നില്ല. യഹോവ, എലോഹീം, ബഹുവചനം, യഹോവ, അവൻ എക്കാദാകുന്നു, അവൻ നാനാത്വത്തിൽ ഏകത്വമാകുന്നു. അപ്പൊ ബൈബിൾ എന്താണ് പറയുന്നത്? ആവർത്തന പുസ്തകത്തിൽ ഷെമ്മയിൽ ബൈബിൾ എന്താണ് പറയുന്നത്? അവൻ ത്രിയേകനാകുന്നു എന്നുള്ള സങ്കല്പം അവിടെ നിന്നാണ് വരുന്നത്. അല്ല, ഇനിയും വാക്യങ്ങൾ തരാം. യെശയ്യാവ് 48:12-16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അവിടെ സംസാരിക്കുന്ന സംസാര കർത്താവ് പറയുന്നത്, ഞാൻ അനാദിയാകുന്നവനാകുന്നു, ഞാൻ ആൽഫയും ഞാൻ എന്നെന്നും എന്നേക്കുമുള്ളവനാകുന്നു. യഹോവയാണ് അവിടുത്തെ സംസാര കർത്താവ്. ഞാൻ ആദ്യം മുതൽ സംസാരിച്ചിട്ടുള്ളത്. ആ യഹോവയായ കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തിയ ശേഷം 16 വാക്യത്തിൽ പറയുന്നത്, എന്നാൽ യഹോവ, യഹോവയാണ് സംസാരിക്കുന്നത്, യഹോവ പറയുന്നത്, എന്നാൽ യഹോവ എന്നെയും തന്റെ ആത്മാവിനെയും ഇപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അവിടെ എത്ര പേരുണ്ട്? ഇത് പഴയ നിയമത്തിൽ നിന്നാണ്, യഹൂദരുടെ പുസ്തകത്തിൽ നിന്നാണ്, ക്രൈസ്തവരുടെ പുതിയ നിയമത്തിൽ നിന്നല്ല, യഹൂദന്മാരുടെ പഴയ നിയമത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അവിടെ എത്ര പേരുണ്ട്? സംസാര കർത്താവായ യഹോവ, അയച്ച യഹോവ, കൂടെ അയച്ച യഹോവയുടെ ആത്മാവ്, എത്ര പേരുണ്ട്? 3. ഇനിയും തെളിവ് വേണോ? ഉൽപ്പത്തി പുസ്തകം 18 വരുമ്പോൾ 3 പേർ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം കഴിച്ചോ എന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. എന്നാൽ അബ്രഹാം, പ്രവാചകനായ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടതായ ഒരാൾ യഹോവ എന്ന് പരിചയപ്പെടുത്തുകയും ആ യഹോവ പഴയ നിയമത്തിൽ കഴിക്കുകയും ചെയ്തു. അബ്രഹാമിന്റെ കൂടെ ഇരുന്ന് കഴിച്ചു. എന്നിട്ട് 19 വരുമ്പോൾ സോദോം ഗോമരയെ നശിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ പറയുന്നത്, ഭൂമിയിൽ ഒരു യഹോവയുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കണം, ഭൂമിയിൽ ഒരു യഹോവയുണ്ട്. ആ യഹോവ പറയുന്നത്, യഹോവ സ്വർഗത്തിൽ നിന്ന് യഹോവയുടെ പക്ഷത്ത് നിന്ന് തീ ഇറക്കി. എത്ര യഹോവയുണ്ട്? പഴയ നിയമത്തിന്റെ, ഇതൊക്കെ പഴയ നിയമത്തിന്റെ പഠനമാണ്, അല്ലാതെ പുതിയ നിയമത്തിന്റെ അല്ല. ഇത് യഹൂദന്മാർക്ക് യഹോവ കൊടുത്ത ദൈവവെളിപ്പാടാണ്. അത് യഹൂദന്റെ വെളിപ്പാടും ക്രൈസ്തവന്റെ വെളിപ്പാടും കഴിഞ്ഞിട്ട് 600 ശേഷം ഒരാൾ വന്ന് പറഞ്ഞാൽ അത് തിരുത്താമ്പടവം പോകുന്നില്ല. ഷെമ്മയിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ എലോഹീം, യഹോവ അവനെക്കാളാകുന്നു. അതിന് ഞാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിയെന്ന് വിചാരിക്കുന്നു. ദൈവം ഏകനാണോ? അവൻ ഏകനാണ്. അവൻ സത്തയിൽ, ബീയിങ്ങിൽ ഏകനാണ്. ദൈവം രണ്ടാണോ? അതെ, രണ്ടാണ്. ദൈവം 3 അതെ, 3. വ്യക്തിത്വത്തിൽ അവൻ 3. ഉദാഹരണം ഞാൻ പറഞ്ഞു, ആദാം ഹൗവമാർ, അവർ ഏകനാണോ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മോശ പറഞ്ഞു, അവർ ഏകനാകുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അവർ ഒന്നാകുന്നു. അവർ ഒന്നാണോ? ഒന്നാണ്. എന്നാൽ വ്യക്തികളിൽ അവർ രണ്ടാണോ? രണ്ടാണ്. മനുഷ്യ സമുദായം മുഴുവൻ ഏകമാകുന്നു ആണോ? എന്നാൽ അവിടെ എത്ര ജെൻഡർ ഉണ്ട്? 2. എത്ര വ്യക്തികളുണ്ട്? അനേകം. എന്നാൽ അവരൊന്നാണോ? ഒരർത്ഥത്തിൽ അവർ ഒന്നാണ്, മറ്റൊരർത്ഥത്തിൽ അവർ രണ്ടാണ് അല്ലെങ്കിൽ അനേകരാണ്. ഇതാണ് ബൈബിളിന്റെ പഠിപ്പീര്. അത് ഞങ്ങൾ അതിനെ കെട്ടിച്ചമച്ചതോ തിരുത്തിയതോ ആണെന്നൊക്കെ പറയുന്നത് ഫോഷ്കാണ്. മൂന്നാമത് വേറൊരു ചോദ്യമുണ്ട്. തന്നെ ആരാധിക്കുന്നതിനും തന്നെ ആരാധിക്കാനും തന്നെ വിളിച്ച് പ്രാർത്ഥിക്കാനും
യേശു ആഹ്വാനം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്ന ഏവർക്കും ഉത്തരം അരുളുമെന്ന് കർത്താവായ യേശു ക്രിസ്തു ചോദ്യങ്ങളുടെ വരവ് ആദ്യം കണ്ടപ്പോൾ തന്നെ ആരാധിക്കുന്നവരുടെ ആരാധന കർത്താവായ യേശു ക്രിസ്തു സ്വീകരിച്ചിട്ടുണ്ട്. യോഹനാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 28-ും 29-ും വാക്യം, തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവനെ എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, എന്നെ എന്റെ കർത്താവും ദൈവമായുള്ളവനെ എന്നൊന്നും വിളിക്കരുത്, കാരണം ഞാൻ മനുഷ്യനല്ലേ, വെറും ഒരു പ്രവാചകനല്ലേ, എന്നെ നീ ഇങ്ങനെ ദൈവവും കർത്താവും എന്നൊക്കെ വിളിച്ചു പറയാം, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ആ ആരാധന തോമസ് ലീഹ എന്നെ ദൈവവും കർത്താവും എന്ന് വിളിച്ച് ആരാധിച്ചതായ ആരാധന കർത്താവായ യേശു ക്രിസ്തു സ്വീകരിച്ചു. തെളിവുകൾ അനേകമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് കേട്ട് വിശ്വസിക്കാതെ, ഞങ്ങൾക്കൊരു എളിയ അപേക്ഷയുണ്ട്. എളിയ അപേക്ഷയാണ്, നിങ്ങൾ ഒരു വേദപുസ്തകം ഇന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോയിട്ട് ദയവ് ചെയ്ത് മുൻവിധികളില്ലാതെ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് എഴുതി, ഈ ചോദ്യങ്ങൾക്ക് വേദപുസ്തകത്തിൽ ഉത്തരമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ദയവായിട്ടൊന്ന് ശ്രമിച്ചു നോക്കണം. ഞങ്ങളുടെ ഒരു എളിയ അപേക്ഷയാണ്. നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്, നമ്മളെല്ലാം കേരളത്തിൽ ജനിച്ചവരാണ്, നമ്മളെല്ലാം മലയാളികളാണ്, ഒരു നാട്ടിൽ ജീവിച്ച് ഒരു കാലാവസ്ഥയിൽ ജീവിച്ച് ഒരേ ഭക്ഷണം കഴിക്കുന്ന ഒരേ ആൾക്കാരാണ് നമ്മൾ. ഞങ്ങളുടെ ഒരു എളിയ അപേക്ഷയാണ് നിങ്ങൾ ഈ ചോദ്യം, ഇന്ന് ഞാൻ ഈ പറഞ്ഞതായ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് എഴുതിയെടുത്തിട്ട് ഞങ്ങൾ വേദപുസ്തകം ഞങ്ങൾ തരാം. ഞങ്ങളുടെ വേദപുസ്തകം ഒന്ന് കൊണ്ടുപോയി മുൻവിധികളില്ലാതെ നിങ്ങൾ തന്നെ ഇതൊന്ന് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ കമ്പിളിപ്പിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ചോദ്യങ്ങളുടെ വരവ് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോക്ക് നടക്കലെന്ന്. ഏതായാലും എഴുതാൻ അറിയാത്തത് കൊണ്ടാണോ അതോ ചോദ്യങ്ങൾ മനസ്സിൽ ഇല്ലാത്ത വിധത്തിൽ ഉത്തരങ്ങൾ ലഭ്യമായതുകൊണ്ടാണോ അധികമൊന്നും വന്നില്ല. വന്നിരിക്കുന്നതിൽ ചിലത് ഞാൻ വായിച്ച് അതിൻ്റെ ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. പേരില്ലാത്ത ഒരാൾ എഴുതിയിരിക്കുന്നു, യേശു എല്ലാ പാപങ്ങളും ഏറ്റെടുക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് തെറ്റ് ചെയ്താലും ഈ ലോക എന്ത് തെറ്റ് ചെയ്ത് ഈ ലോകത്തെ ജീവിച്ചുകൂടെ, പിന്നെ സ്വർഗ നരകത്തിന് എന്താണ് അർത്ഥമുള്ളത്? സ്വർഗവും നഗരവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ഏതോ യുക്തിവാദ സംഘത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരിക്കാം. യേശു എല്ലാ പാപവും ഏറ്റെടുത്തു എന്ന് സത്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പിന്നെയും പാപത്തിൽ കിടക്കാനോ പാപം ചെയ്യാനോ അല്ല, മറിച്ച് നീ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ദിനംതോറും യേശു ക്രിസ്തുവിനെ പോലെ നീ ആയിത്തീരുവാനായിട്ടാണ്. അപ്പോൾ അവിടെ പാപമില്ല. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശുവിനോട് കൂടെ നടക്കുന്ന അനുഭവത്തിൽ പാപം ചെയ്യുകയില്ല. പാപം ചെയ്യാൻ വേണ്ടിയിട്ടല്ല യേശു നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്ന, മറിച്ച് നീ വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ പാപത്തിനു വേണ്ടി യേശു കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന പ്രദേശങ്ങളിൽ മഹാമാരിയായ എയ്ഡ്സ് കൂടുതലും, എന്നാൽ യേശു പ്രവാചകൻ മാത്രം എയ്ഡ്സ് കുറവുമാകാൻ കാരണം ദയവായി വിവരിച്ചാലും. അബ്ദുൽ സാഹിബിന്റെ ചോദ്യമാണ്, മറുപടി പറയാം. ഈ ചോദ്യം എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ മറന്നുപോയൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഇസ്ലാം മതത്തിൽ പല വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗമായിരിക്കുന്ന സൂഫി വര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാർമ്മിക മാതൃക യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ ധാർമ്മികതയുടെ പടിവാതുക്കൽ എത്താൻ പോലും മറ്റാർക്കും കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് സൂഫി വര്യന്മാർ യേശു ക്രിസ്തുവിനെ അവരുടെ മാതൃകാ പുരുഷനായിട്ട് ആചാര്യനായിട്ട് അംഗീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇനിയും എയ്ഡ്സ് ഏറ്റവും കൂടുതലുള്ളത് ഏത് രാജ്യത്തിലുള്ളതാണെന്ന് അറിവില്ലായ്മ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്. തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ഉള്ളത്. അവിടെ ആരാ ഉള്ളത് കൂടുതലുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ HIV/AIDS രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൊണ്ട് വിശദമായിട്ട് അതിനെക്കുറിച്ച് അറിയാം. രഘുവിന്റെ സംശയം, ദൈവപുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവൻ ക്രൂശിക്കപ്പെടുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയില്ലായിരുന്നോ? തീർച്ചയായിട്ടും അറിയാമായിരുന്നു. ന്യായമായൊരു ചോദ്യം, ശരിയായ ഉത്തരം വിശുദ്ധ ബൈബിളിലുണ്ട്. വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ്,
ലോക സ്ഥാപനം മുതൽക്ക് തന്നെ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു മനുഷ്യനായി ഭൂമുഖത്തേക്ക് വരുന്നതിന് മുൻപേ, ഈ ഭൂമിക്കൊരു അസ്തിത്വമുണ്ടാകുന്നതിന് മുമ്പേ, അതിനെക്കുറിച്ച് യുക്തിവാദികളായ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നുള്ള യുക്തിയുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. അപ്പോൾ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് സമനായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ദൈവം ദൈവത്തിലെടുത്ത ഒരു തീരുമാനമാണ്, ഭൂമിയിൽ ഭൂമിയെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചും ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും അവർക്ക് പ്രായച്ചിത്തമായിട്ട് പാപപരിഹാരയാഗമായിട്ട് യേശുവിനെ അയക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ ബലിയാക്കി എന്ന് വിശുദ്ധ ബൈബിൾ വായിക്കുന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ സംഭവിച്ചത്. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് യേശു മരിക്കും, മരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യേശു വന്നത്. അത് തന്നെയാണല്ലോ നമ്മളെ പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് യേശുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചതും. 2, പിശാചിനെ ദൈവത്തെക്കാൾ ശക്തി കൂടിയത് കൊണ്ടാണോ വിലക്കപ്പെട്ട കനി ആദമിന് ഉടടുക്കുമ്പോൾ തടുക്കാതെ ഇരുന്നത്? ആ ചോദ്യം വ്യക്തമല്ലെങ്കിലും ഇതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പിശാചിന് ദൈവത്തെക്കാളും ശക്തി കൂടുതലാണോ? ശക്തി കൂടുതലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കനി ഭക്ഷിക്കാനായിട്ട് ആദം പറിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിനെ തടുക്കാമായിരുന്നല്ലോ. നേരത്തെ ബ്രദർ ജെറി പറഞ്ഞതുപോലെ നിങ്ങൾ വേദപുസ്തകം വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് വായിക്കണം. അവിടെ ആദം അല്ല കനി പറിക്കാൻ പോയത്, അവയാണെന്ന് എഴുതിയിരിക്കുന്നത്. അത് സ്ത്രീയെ മോഹിപ്പിച്ചതാണ്. അവൾ അത് കണ്ട് വശീകരിക്കപ്പെടുവാൻ കാരണം ദൈവം കൊടുത്ത ജ്ഞാനം, ദൈവം കൊടുത്ത വിശുദ്ധി, ദൈവം കൊടുത്ത നീതി അവയെ അവൾ വേണ്ടുന്ന പോലെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഗോഡ് ഹാസ് ഗിവൺ അസ് ദ ഫ്രീ വിൽ. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇച്ഛാശക്തിയെ തന്നിട്ടുണ്ട്, തീരുമാനിക്കാനും സ്വീകരിക്കാനും തള്ളിക്കളയാനും. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും ഇടയാകുന്നത്. ദൈവം നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യവും ഫ്രീ വില്ലും തന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഇച്ഛാശക്തി തന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഈ വിധത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു. അല്ലെങ്കിൽ ദൈവം ഒരു പപ്പറ്റിനെ പോലെ ഈ ഞാൻ ഇങ്ങനെ കുരങ്ങിൻ്റെ നടുക്കേ ഒരു കയറും കെട്ടിക്കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കാൻ കൊണ്ടുപോലെ, ചാടുകുരങ്ങ് ആടുകുരങ്ങ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആ കയറുമെ പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ആട്ടുമ്പം ആടാനും ചാടാനും ഇരിക്കുന്ന പോലെ അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തെ തിരസ്കരിക്കാനും ദൈവമായിട്ടുള്ള സംസർഗത്തിൽ ജീവിക്കുവാനുള്ള പദവിയും ഭാഗ്യവും കൊടുത്തുകൊണ്ടാണ്. അതിനെ തിരസ്കരിക്കുന്നത് അവരവരുടെ ഇഷ്ടപ്രകാരമാണ്. 3, എല്ലാ ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന് എന്തുകൊണ്ടാണ് ഒരു ബൈബിളിന്റെ ആവശ്യം? മനുഷ്യ മനസ്സുകളിൽ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണോ? തീർച്ചയായിട്ടും മനുഷ്യ മനസ്സുകളിൽ നിയന്ത്രണമില്ല. മനുഷ്യന് 3 ഭാഗമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 1, അവൻ്റെ ശരീരം. ഒരൊറ്റ ചോദ്യം നിങ്ങളോട് മറുചോദ്യമായിട്ട് ഇതിനോട് ബന്ധപ്പെടുത്തി ചോദിക്കാൻ ആഗ്രഹിക്കുക. വാട്ട് ഈസ് ദ കോർ ഓഫ് യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം എന്താ? ആ കേന്ദ്രം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. അപ്പോൾ മനുഷ്യനെ ചിന്തിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധിയെ, ജ്ഞാനത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഷോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറയുന്നത്. സൈക്കോളജിക്കലി വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ ഓർത്ത് ഇന്ന് നിങ്ങൾ അനുഭവിക്കും. നേരത്തെ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ അല്ല എന്ന് തോന്നും. കാരണം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട്. അപ്പോൾ പിന്നെ ആര് നിയന്ത്രിക്കണം? അതിനാണ് യേശു ക്രിസ്തു തൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞത്. ആ ആത്മാവാണ് യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, നമ്മോടുകൂടെ എന്നേക്കും വസിക്കുവാനായിട്ട് തരുന്ന പരിശുദ്ധാത്മാവ്. ക്രൂശീകരണ സമയത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുകയില്ല. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ടാണ് ക്രൂശിതനായത്, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല. യേശു മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ട് കാൽവരി കുരിശിൽ ബലിയായപ്പോൾ ദൈവം, പിതാവായ ദൈവം മനുഷ്യ എല്ലാ ശിക്ഷയും പുത്രനായ യേശുവിൻ്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഘോരമായ ശിക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ വീഴ്ച വന്നു, അകൽച്ച വന്നു, കൈവിടപ്പെട്ടു എന്നുള്ള ബോധ്യമുണ്ടായത് കൊണ്ടാണ് നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചത്. കുറച്ച് അറബി പദങ്ങൾ ഞങ്ങൾക്ക് തിരുത്തി തന്ന സഹോദരനോടുള്ള, സിദ്ദീഖ് തൊടുപുഴയോടുള്ള നന്ദി അറിയിക്കുകയാണ്. സൂര എന്നല്ല സൂറ എന്നാണ്,
തീർച്ചയായിട്ടും സൂറ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. സൂറ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കേട്ടതിലുള്ള വ്യത്യാസമായിരിക്കും. തബാരി ശരിയല്ല, തബരി എന്നാണ്, ഞങ്ങൾ തബരി എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഖുർആൻ അല്ല ഖുറാൻ, അത് രണ്ടു വിധത്തിലും പറയാൻ തക്കവണ്ണം സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഖുറാൻ ഏഴ് വിധത്തിൽ ചൊല്ലാനുള്ള അവകാശമുണ്ട്, അത് നിങ്ങൾ മറക്കരുത്. ഖുറാൻ ഏഴ് വിധത്തിൽ ചൊല്ലാനുള്ള അവകാശമുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏത് വിധത്തിൽ ചൊല്ലാൻ, ഏഴ് വിധത്തിൽ ചൊല്ലുമ്പോൾ ഒരേ വരി ഏഴ് വിധത്തിൽ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആശയവ്യത്യാസം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഉദാഹരിച്ചിരിക്കാം. ഞാനൊരു ഡയലോഗ് പറയുകയാണ്, എൻ്റെ നാടകത്തിലുള്ള ഒരു ഡയലോഗ്. അതിങ്ങനെയാണ്, ഞാനും എൻ്റെ പ്രിയതമയും കൂടെയുള്ള സംഭാഷണം. എൻ്റെ മകനെ കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിക്കുക. ഭാര്യയോട് ഭർത്താവായ ഞാൻ പറയുകയാണ്, എങ്കിലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. അവൻ എന്നുള്ള ഭാഗത്ത് ഞാൻ സ്ട്രെസ് ചെയ്തുകൊണ്ട് എൻ്റെ ഭാര്യയുടെ മറുപടി ഇങ്ങനെയാണ്, ഓ അവനല്ലേ, സാരമില്ലെന്നേ, നമ്മുടെ മോനല്ലേ. രണ്ടാമതും അതേ കാര്യം ഞാൻ ഊന്നിപ്പറയുന്നു, എങ്കിലും അവൻ എന്നോടങ്ങനെ പറഞ്ഞല്ലോ. ഒറ്റ സെന്റൻസ് ആണ്, ഒരേ അർത്ഥം വരുന്നതാണ്, എന്നോടങ്ങനെ പറഞ്ഞല്ലോ. മറുപടി വരുന്നത്, നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാ അവൻ പറയേണ്ടത്. മൂന്നാമത്തത്, എങ്കിലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. മറുപടി എന്താ വരിക, എങ്ങനെ പറഞ്ഞെന്നായി പറയുന്നേ. അപ്പൊ ഏഴ് പ്രാവശ്യം ഏഴ് വിധത്തിൽ ഒരു സൂക്തം ചൊല്ലിയാൽ അതിന്റെ അർത്ഥം എവിടെ പോയി കിടക്കും എന്റെ സഹോദരങ്ങളെ. മറ്റ് പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്, അത് ഞാൻ അവസാനം വരാം. എന്നാൽ അതിന് മുമ്പ് മറ്റൊരു ചോദ്യം കൂടെ എഴുതിയത് ചോദിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 10:34 മുതലുള്ള ഇതിന്റെ ആശയം എന്താണ്? ഞാൻ മത്തായിയുടെ സുവിശേഷം 10:34 മുതലുള്ളത് വായിക്കുകയാണ്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യൻ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായിയമ്മയോടും ഭേദിപ്പാൻ അത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ഉത്തരം, മീഗാപ്രവചനം, അതിന്റെ മീഗാപ്രവചനത്തിൽ അതിന്റെ 7-ാം അധ്യായത്തിൽ ഒരു പ്രവചനമുണ്ട്. അത് രക്ഷ വരുന്നതിന് മുമ്പേ കുടുംബത്തിൽ ഒരു ചിന്ന ഭിന്നമുണ്ടാകും എന്ന് മീഗാപ്രവചനത്തിൽ പഠിപ്പിച്ചിരുന്നു. മീഗാപ്രവചനം 7:4-7 വാക്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആ പ്രവചനം രക്ഷ വരുന്നതിന് മുമ്പേ ഉള്ളതായ ആ പ്രവചനം നിവൃത്തിയാകുമെന്നുള്ളതാണ് ഒന്നാമത് കർത്താവ് പഠിപ്പിച്ചത്. രണ്ടാമത് കർത്താവ് പഠിപ്പിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത്, ശ്രദ്ധിക്കണം, ഇത് കർത്താവ് പറയുന്നത്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ ആരെങ്കിലും സ്നേഹിക്കുന്നവൻ അവൻ എന്നെ പിന്തുടരാൻ യോഗ്യനല്ല. ഇതിന്റെ ഗൗരവം നിങ്ങൾക്കൊന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ ആവർത്തന പുസ്തകമനുസരിച്ച് 10 കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ നമസ്കരിച്ചു കഴിഞ്ഞ ആദ്യത്തെ 4 കൽപ്പനകൾ കഴിഞ്ഞ് 5-ാമത്തെ കൽപ്പനയാണ് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ചിന്തിക്കണം, കൽപ്പനകളിൽ ദൈവത്തിനുള്ളതായ 4 കൽപ്പനകൾ കഴിഞ്ഞ് ഏറ്റവും പ്രാധാന്യമുള്ളതായ ഒരു കൽപ്പനയാണ് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുന്നത്, എന്നെ അതിലുമധികം ബഹുമാനിക്കണം. നിങ്ങൾ ആലോചിക്കണം, ദൈവത്തെ അല്ലാതെ മറ്റ് ആരെയും അപ്പനെയും അമ്മയേക്കാൾ ബഹുമാനിക്കാൻ നമുക്ക് പാടില്ല എന്നുള്ളത് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന പ്രമാണമാണ്. കർത്താവ് പറയുന്നത്, എന്നെ നിങ്ങൾ അപ്പനെയും അമ്മയേക്കാളും അധികം സ്നേഹിക്കണം. അപ്പോൾ കർത്താവ് ആരാ? ഉത്തരം അവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയണം. അപ്പോൾ കർത്താവ് ആരാണ്? കർത്താവ് ദൈവമാണ്. അല്ലാത്ത പക്ഷം കർത്താവിന് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പോലും കഴിയില്ല. ഇത് വ്യാഖ്യാനിച്ചത് ആരാണ്? കർത്താവ്. കർത്താവ് തന്നെ ആദ്യം അത് പറഞ്ഞു, കർത്താവ് തന്നെ അത് വ്യാഖ്യാനിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്ത് ശരിക്ക് വായിച്ച് ബൈബിളിനെ ബൈബിളും കൊണ്ട് വ്യാഖ്യാനിക്കാൻ പഠിക്കണം. ബൈബിളിനെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടോ, ഏതെങ്കിലും ഒരു പ്രഭാഷകൻ പറയുന്നത് കേട്ടോ വ്യാഖ്യാനിക്കാതെ ബൈബിളിനെ ബൈബിളും കൊണ്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും സഹോദരന്മാർക്ക് വരികയില്ല. മറ്റ് ഒരു ചോദ്യം, ഇതെന്റെ അവസാനത്തെ ചോദ്യമാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്നതിലെ അവസാനത്തെ ചോദ്യമാണ്. ആ ചോദ്യം അനുസരിച്ച് നല്ലൊരു ചോദ്യമാണ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. അഷ്റഫ് കെ കെ ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. പിതാവ് ചെയ്ത കുറ്റത്തിന് പുത്രന്മാർ പാപം ഏൽക്കേണ്ടി വരുന്നത് ഏത് നീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് യുക്തിയുടെ വെളിച്ചത്തിലാണ്? പൗരോഹിത്യം അത് അടിച്ചേൽപ്പിക്കരുത്. വളരെ നല്ല ചോദ്യമാണ്. ഇത്രയും ചോദിച്ച ചോദ്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ്, വളരെ ഗൗരവമേറിയ ചോദ്യമാണ്. തീർച്ചയായും ന്യായപ്രമാണത്തില് ആവർത്തന പുസ്തകം 24:16 പ്രത്യേകം പറയുന്നുണ്ട്, അപ്പന്റെ പേരിൽ മക്കളോ മക്കളുടെ പേരിൽ അപ്പനോ ശിക്ഷ അനുഭവിക്കരുത്. അതൊരു പ്രമാണമാണ്. എന്നാൽ ന്യായപ്രമാണത്തിൽ തന്നെ, ഞാൻ ഖുർആനിലേക്ക് വരുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ തന്നെ മറ്റൊരു പ്രമാണവും തരുന്നുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് റോൾ, അതായത് ഒരാളെ ഒരാളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഉള്ളതായ ഒരു റോൾ, പുരോഹിതൻ. പുരോഹിതൻ ഒരു പാപം ചെയ്താൽ പുരോഹിതൻ പാപത്തിന് വേണ്ടി ക്ഷമയാചിക്കുന്നത് അത് സകല ജനത്തിനു വേണ്ടിയുള്ളതാണ്. അതും ബൈബിളിലെ പ്രമാണമാണ്. അഥവാ റെപ്രസെൻറ്റേറ്റീവ് റോൾ ഉള്ളതായ ഒരാൾ ചെയ്യുന്ന തെറ്റ് ബാക്കി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അത് മനസ്സിലാക്കാൻ, എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ ഖുറാനിൽ നിന്ന് പറഞ്ഞുതരാം. ഖുറാൻ സുര എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കാം. 7 തരത്തിൽ ഉച്ചരിക്കാമെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. 16:25 പറയുന്നത്, ന്യായവിധി ദിവസം, ഇതെന്റെ തർജ്ജമയാണ്, ഇംഗ്ലീഷിൽ ഞാൻ ആദ്യം വായിക്കാം. Let them bear on the day of judgment their own burdens in full and also the burdens of those without knowledge whom they have misled. അവരെ ന്യായവിധി ദിവസത്തിൽ സ്വന്തം കുറ്റം മാത്രമല്ല, അവർ തെറ്റിൽ നയിച്ചതായ ബാക്കിയുള്ളവരുടെയും കുറ്റമേൽക്കണമെന്ന് ഖുറാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ പാപം ഏൽക്കാൻ കഴിയുമോ? അല്ല. ഇനിയും തെളിവ് തരാം. ഖുറാന്റെ 2:30 അള്ളാ ആദമിനെ പുറത്താക്കുമ്പോൾ ആദമിനോട് ഉപയോഗിക്കുന്ന പദം, അത് സിംഗുലർ യു അല്ല, നിങ്ങൾ എന്നുള്ള പദം. അത് ഇംഗ്ലീഷിലെ അറബിക്കിലെ സിംഗുലർ യു അല്ല, അത് യൂസഫ് അലിയുടെ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് തന്നെ പറയാം. നിങ്ങൾ എന്ന അള്ള പറഞ്ഞ് പുറത്താക്കുമ്പോൾ അത് സകല മാനവരാശിയെയും പറ്റിയുള്ളതായ ഒരു യു ആണ്, പ്ലൂറൽ യു ആണ്. യൂസഫ് അലി അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് തർജ്ജിമയിൽ വൈസ് സർജന്റ് എന്നുള്ള പദമാണ് ആദത്തിന് അവിടെ കൊടുത്തിരിക്കുന്നത്. യൂസഫ് അലി തന്റെ ഫുട്നോട്ടിൽ, ഇതിന്റെ ഫുട്നോട്ടിൽ യൂസഫ് അലി പറയുന്ന പദം കൂടെ ഞാൻ പറയുകയാണ്. യൂസഫ് അലി പറയുന്നത്, ഐ ഹാവ് ട്രാൻസ്ലേറ്റഡ് ദ വേർഡ് ഖലീഫ് ആസ് വൈസ് സർജൻ, ഇറ്റ് ബീങ് അള്ളാസ് പ്ലാൻ ടു മേക്ക് ആഡം ആസ് റെപ്രസെന്റിംഗ് മാൻകൈൻഡ് ഹിസ് വൈസ് സർജൻ ഓൺ ദി എർത്ത്. യൂസഫ് അലി പറയുന്നത്, ഖലീഫ് എന്നുള്ള പദം ഞാൻ ഇപ്രകാരം തർജ്ജിമ ചെയ്തത്, അല്ലയുടെ പ്ലാനാണ് ആദത്തിനെ സകല മനുഷ്യരാശിയുടെയും പ്രതിനിധിയാക്കുക. ഇതെന്റെ വ്യാഖ്യാനമല്ല, ഞാനല്ല വ്യാഖ്യാനിക്കുന്നത്, യൂസഫ് അലി എന്ന തർജ്ജിമക്കാരനാണ്. ഖുറാൻ തർജ്ജിമ ചെയ്ത് ഖുറാൻ വ്യാഖ്യാനം എഴുതിയ നിങ്ങൾ അംഗീകരിക്കുന്നതായ, ഞങ്ങൾ ഇംഗ്ലീഷ് കോപ്പികൾ ചോദിച്ചാൽ നിങ്ങൾ തരുന്നതായ തർജ്ജിമയിലുള്ള കാര്യമാണ്. അത് മാത്രമാണോ? സുര 2:36 ഞാൻ മുമ്പ് പറഞ്ഞത്, സുര 2:36 പ്ലൂറൽ യു ഉപയോഗിക്കുന്നത്. അതിനെ ഊട്ടിയുറപ്പിച്ചതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. സഹീ ബുഖാരി വോളിയം 8 ബുക്ക് 87 ഹദീസ് നമ്പർ 611 അള്ള ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദത്തിനെ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൂറൽ യു ആണ്. ആദം സകല മനുഷ്യരാശിയുടെയും പ്രതിനിധിയാണ്.
ഇതിനെ കൺഫേം ചെയ്തുകൊണ്ട് ഇതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള വാക്യമാണ് സഹീ ബുഖാരി വോള്യം 8 ബുക്ക് 77 ഹദീസ് നമ്പർ 611. അപ്പൊ ഏത് പ്രമാണം അനുസരിച്ചാണ് ഒരാൾ ചെയ്യുന്ന തെറ്റ് മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? ഏത് പ്രമാണത്തിന്റെ പേരില്ല? നിങ്ങളുടെ തന്നെ പ്രമാണത്തിലും അതുണ്ടല്ലോ, ഞങ്ങളുടെ പ്രമാണത്തിലും അതുണ്ട്, നിങ്ങളുടെ പ്രമാണത്തിലും അതുണ്ട്. ഞങ്ങളുടെ പ്രമാണത്തിലുള്ളത്, ആ വ്യക്തിക്ക് ഒരു റെപ്രസെന്റേറ്റീവ് റോൾ ഉണ്ടെങ്കിൽ ആ വ്യക്തി ബാക്കിയുള്ള വ്യക്തിയുടെയും പാപമേറ്റെടുക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പുതിയ നിയമത്തിൽ പറയുന്നത് 1 കൊരിന്ത്യർ 15:22 പറയുന്നത്, ആദത്തിൽ എല്ലാവരും മരിച്ചതുപോലെ, കാരണം ആദം എല്ലാവർക്കും പ്രതിനിധിയായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു, കാരണം അവൻ രണ്ടാം ആദമാകുന്നു, അവനൊരു റെപ്രസെന്റേറ്റീവ് റോൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബൈബിളിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുറാന്റെ പ്രമാണത്തിലും അങ്ങനുണ്ട്, ഹദീസിലും അങ്ങനുണ്ട്. അപ്പം ഹദീസും ഖുറാനും കൂടെ വായിച്ച് ബൈബിളിനോടൊപ്പം വായിക്കുന്നത് ഇങ്ങനെയുള്ള സംശയങ്ങൾ തീർക്കാനും സാധ്യമാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന ഏവർക്കും അനശ്വരനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പ്രത്യേക നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഇനിയും വോട്ട് ഓഫ് താങ്ക്സിനുള്ളതാണ്. ക്രൂശീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകാത്മകങ്ങൾ, അത് പ്രധാനമായിട്ടും രണ്ട് പ്രതീകാത്മകങ്ങൾ കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലും യേശുവിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിലും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ യേശുവിന്റെ മരണത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു, അല്ലെങ്കിൽ അത് പ്രതീകാത്മകമായിട്ട് വെളിപ്പെടുത്തിയിരുന്നു. യേശു ക്രിസ്തുവിനെ പൊന്ന് മൂര കുന്തിരുക്കം അവിടെ വന്നതായ വിജ്ഞാനികൾ കൊണ്ട് കൊടുത്തപ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെയും രാജകത്വത്തെയും പ്രവാചകത്വത്തെയും വെളിപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു മശിഹയാണെന്ന് തെളിയുകയും ആ മശിഹ ബലിയായി തീരണം എന്നുള്ള പഴയ നിയമ പ്രവചനങ്ങൾ പൂർത്തീകരിക്കുമായിരുന്നു. രണ്ട്, യേശുവിൻ്റെ സ്നാന സമയത്ത് യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ സകല നീതിയും ഇങ്ങനെ നിറവേറട്ടെ എന്ന് യേശു പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് പഴയ നിയമത്തിൽ നിന്ന് വ്യക്തമാണ്. പുറപ്പാട് പുസ്തകം 29:4 30:17 ലേവ്യർ 1:7-11 യേശു ക്രിസ്തു സ്നാനം സ്വീകരിച്ച സമയത്ത് താൻ തന്നെ യാഗ മൃഗമാണെന്നും താൻ തന്നെയാണ് യാഗം കഴിക്കാൻ പോകുന്ന പുരോഹിതനെന്നും വെളിപ്പെടുത്തുകയായിരുന്നു. ആ പഴയ നിയമ യാഗങ്ങളിൽ യാഗം കഴിക്കുന്ന പുരോഹിതൻ യാഗം കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ തന്നെത്താൻ ശുദ്ധീകരിക്കണം, വെള്ളത്തിൽ ശുദ്ധീകരിച്ചിട്ട് വേണം യാഗം കഴിക്കാൻ പോകാൻ. രണ്ടാമത്, യാഗം കഴിക്കുന്ന വസ്തുവിനെയും വെള്ളത്തിൽ കഴുകണമായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ സ്നാനം, യേശു ക്രിസ്തു ഏറ്റതായ സ്നാനം താൻ തന്നെ മഹാപുരോഹിതനും യാഗ വസ്തുവുമാണെന്നുള്ളതിൻ്റെ നീതി നിറവേറ്റലാണ്. അതാണ് യേശു യാഹിയായോട് പറഞ്ഞത്, യാഹിയ പ്രവാചകനോട് പറഞ്ഞത്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിറവേറപ്പെടുത്തേ. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിലും യേശുവിൻ്റെ സ്നാനത്തിലും യേശുവിൻ്റെ പഠിപ്പീരിലും യേശു പെസക തിരുവത്താഴമാക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോഴൊക്കെ തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും വ്യക്തം ആക്കിയിരുന്നു. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കളോടും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനെ ഈ പദ്ധതി ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ വിധത്തിലുള്ളൊരു സ്നേഹസംവാദം ക്രൈസ്തവരുടെ സമീപത്ത് ക്രൈസ്തവരിൽ നിന്നുണ്ടാകുന്നത്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചാൽ വളരെ സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് ദൈവമക്കൾ ഈ കോഴിക്കോട് പട്ടണത്തിലുണ്ട്.